I am Renjini, Assistant Professor of Sociology, School of Distance Education, University of Calicut. Sociology of Urban Development. It is the seventh paper, first elective of MA Sociology. This paper mainly discusses about urban sociology, origin and development of urban sociology, urban social structure, urban social problems, urbanization, and the future of urbanization. ഇത് യൂണിറ്റ് വണ്ണാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒറിജിൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യോളജിയുടെ എന്താണ് വികസനത്തെക്കുറിച്ച്, അതെങ്ങനെയാണ് ഉത്ഭവിച്ചത്, വികസിച്ചത് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. ഇത് സോഷ്യോളജിയുടെ ഒരു ശാഖയായിട്ടാണ് നമ്മൾ അർബൻ സോഷ്യോളജിയെ പഠിക്കുന്നത്. സോഷ്യോളജി ഈസ് എ സോഷ്യൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് സോഷ്യൽ ഇൻട്രാക്ഷൻ എമംഗ് ഇൻഡിവിജ്വൽസ്. ഈ സോഷ്യോളജി നമുക്കറിയാം സോഷ്യൽ ഇൻ്ററാക്ഷൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അർബൻ സോഷ്യോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി ഡെവലപ്ഡ് ഇൻ 18th century. 18th century ഈ അർബൻ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ പ്രൊഫിക്സ് ആഡ് വിത്ത് അർബൻ ഫോർ അനലൈസിങ് ദ ഇൻട്രൂഷൻ ഓഫ് അർബൻ പ്രോബ്ലംസ് ഓൺ ഇൻഡിവിജ്വൽ ലൈഫ്. നമ്മൾ മുമ്പ് പിന്നെ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡിസോർഡറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സോഷ്യൽ ഡിസോർഡർ ഉണ്ടായ സമയത്തിന് നമ്മളുടെ സമൂഹത്തിൽ ഒരുപാട് അർബൻ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അർബൻ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ടേം, ഈ സോഷ്യോളജി എന്നുള്ള ആ ഒരു ടേമിനോട് കൂടിയിട്ട് ഒരു പ്രിഫിക്സ് അർബൻ എന്നുള്ളത് കൂട്ടിച്ചേർത്തിട്ടാണ് അർബൻ സോഷ്യോളജി എന്നുള്ള പദം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദ ടേം അർബൻ ഡിറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ് ഉറാൽസ്. ലാറ്റിൻ വേർഡ് ഉറാൽസ് എന്ന ഒരു വാക്കിൽ നിന്നാണ് അർബൻ എന്ന വാക്ക് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഈ ഉറാൽസ് എന്ന വാക്കിൻ്റെ അർത്ഥം സിറ്റി എന്നാണ്. ദിസ് കോമൺലി യൂസ്ഡ് ബൈ റോമൻസ്. അപ്പോൾ റോമൻസ് ആണ് ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ചത് ടു ഡിനോട്ട് സിറ്റി. സിറ്റി എന്ന ടേം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് റോമൻസ് ആണ് ഉറാൽസ് എന്ന ടേം സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ അർബൻ സോഷ്യോളജിയുടെ ഫാദർ ജോർജ് സിമ്മലാണ്. ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് സിമ്മലാണ് അർബൻ സോഷ്യോളജിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അർബൻ സോഷ്യോളജിയെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതെന്ന്. അർബൻ സോഷ്യോളജി സിംപ്ലി ഡിഫൈൻഡ് ആസ് ദ സ്റ്റഡി ഓഫ് അർബൻ സോഷ്യൽ റിലേഷൻഷിപ്പ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻ്ററാക്ഷൻ എക്സെട്ര. അപ്പോൾ സോഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച്, അർബൻ സൊസൈറ്റിയിലുള്ള സോഷ്യൽ ആസ്പെക്ട്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് അർബൻ സോഷ്യോളജി. അതായത് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, സോഷ്യൽ ഇൻട്രാക്ഷൻ ആവാം, സോഷ്യൽ റിലേഷൻഷിപ്സ് ആയിരിക്കാം, എനി ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി റിലേറ്റഡ് വിത്ത് സൊസൈറ്റി. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതൊരു ഘടകത്തെയും കുറിച്ച് പഠിക്കുന്നതാണ് അർബൻ സോഷ്യോളജി. അർബൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയുള്ള പല പിന്നെ സാമൂഹികമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ അർബൻ സോഷ്യോളജിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അപ്പം ഡിഫറെൻ്റ് സോഷ്യോളജിസ്റ്റുകൾ ഡിഫറെൻ്റ്ലി ഡിഫൈൻസ് അർബൻ സോഷ്യോളജി. First of all, we discuss the definition of Max Weber. ആദ്യമായിട്ട് നമ്മൾ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ജർമ്മൻ ഫിലോസഫർ ആയിട്ടുള്ള മാക്സ് വെബറുടെ ഡെഫിനീഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. മാക്സ് വെബർ ഡിഫൈൻസ് അർബൻ സോഷ്യോളജി ആസ് എ ഹോൾ സിസ്റ്റം ക്യാരക്ടറൈസ്ഡ് ബൈ കോംപ്ലക്സ് ഓർഡർ ഓഫ് സോഷ്യൽ ആക്ഷൻസ്, സോഷ്യൽ റിലേഷൻസ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. It has following features: a market, a fortification, a complicated legal system including a court and an elected body of administration. So Max Weber defines cheynathu urban sociology nu varnale as a whole system, oru മുഴുവനായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചാണ് ഇതിൽ പഠിക്കുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ കോംപ്ലക്സ് ഓർഡർ ഓഫ് സോഷ്യൽ ആക്ഷൻസ്, സോഷ്യൽ റിലേഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്.
ഈ അർബൻ സോഷ്യൽ സിസ്റ്റത്തിലുള്ള സോഷ്യൽ ആക്ഷൻസും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സോഷ്യൽ റിലേഷൻസും ഒരു സങ്കീർണമായിട്ടുള്ള ക്രമമാണ് അവയുടെ സ്വഭാവം. ഇറ്റ് ഹാസ് ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ അർബൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സിറ്റിയുടെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മാർക്കറ്റ്, ഫോർട്ടിഫിക്കേഷൻ, കോംപ്ലിക്കേറ്റഡ് ലീഗൽ സിസ്റ്റം. ഇതൊക്കെ ഒരു സിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടാണ് പറയുന്നത്. മാക്സ് വെബറുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വർക്കാണ് ദ സിറ്റി എന്ന് പറയുന്നത്. അതിൽ അദ്ദേഹം സിറ്റിയെക്കുറിച്ചും സിറ്റി ലൈഫിൻ്റെ പെക്യൂലിയാരിറ്റീസിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഈ ബെർജൽ ഡിഫൈൻസ് അർബൻ സോഷ്യോളജി ഡീൽസ് വിത്ത് ദ ഇമ്പാക്ട് ഓഫ് ദ സിറ്റി ലൈഫ് ഓൺ സോഷ്യൽ ആക്ഷൻസ്, സോഷ്യൽ റിലേഷൻഷിപ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ദ ടൈപ്പ് ഓഫ് സിവിലൈസേഷൻ ഡിറൈവ്ഡ് ഫ്രം ആൻഡ് ബേസ്ഡ് ഓൺ അർബൻ മോഡ് ഓഫ് ലിവിങ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫ്രം മാക്സ് വെബേഴ്സ് ഡെഫിനേഷൻ. അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് പ്രതിപാദിക്കുന്നത് ഇമ്പാക്ട് ഓഫ് സിറ്റി ലൈഫ് ഓൺ സോഷ്യൽ ആക്ഷൻസ്, അതായത് നമ്മളുടെ സോഷ്യൽ ആക്ഷൻസ്, സോഷ്യൽ റിലേഷൻഷിപ്സ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിൻ്റെയൊക്കെ മുകളിലുള്ള ഇമ്പാക്ട്, സിറ്റി ലൈഫിൻ്റെ എന്താണ് അതെങ്ങനെയാണ് സിറ്റി ലൈഫിനെ ഇൻഫ്ലുവൻസ്, സിറ്റി ലൈഫിൻ്റെ ഇൻഫ്ലുവൻസ് ഈ സോഷ്യൽ ആക്ഷൻസിൻ്റെ മുകളിലും സോഷ്യൽ റിലേഷൻഷിപ്സിൻ്റെ മുകളിലും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നും ആൻഡ് ദ ടൈപ്പ് ഓഫ് സിവിലൈസേഷൻ ഡിറൈവ്ഡ് ഫ്രം ആൻഡ് ബേസ്ഡ് ഓൺ അർബൻ മോഡ് ഓഫ് ലിവിങ്, അതായത് അർബൻ മോഡ് ഓഫ് ലിവിങ് ജീവിത രീതിയുടെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സിവിലൈസേഷൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും സോഷ്യൽ റിലേഷൻഷിപ്സിനെയും ഒക്കെ എന്ത് ചെയ്യുക ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് അർബൻ സോഷ്യോളജി എന്നാണ് പറയുന്നത്. അതായത് ഈ അർബൻ സിവിലൈസേഷൻസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക നമ്മൾ സോഷ്യൽ റിലേഷൻഷിപ്സിനെയും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ഡിഫൈൻ ചെയ്യുക, അതായത് അർബനൈസേഷന് ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ചാണ് ഈ ബർജൽ, അതിനൊക്കെ കുറിച്ചുള്ള പഠനത്തെയാണ് ഈ ബർജൽ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്. അർബൻ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് USAയിലാണ്. ഇതിൻ്റെ ഫാദർ ആയിട്ടറിയപ്പെടുന്നത് ജോർജ് സിമ്മലാണ്. അപ്പം ദ അർബൻ സോഷ്യോളജി ഡെവലപ്ഡ് വിത്ത് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ലൈക്ക് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, ഇൻഫ്ലുവൻസ് ഓഫ് ചിക്കാഗോ സ്കൂള്, ഇൻഫ്ലുവൻസ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഇൻഫ്ലുവൻസ് ഓഫ് അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അപ്പം ഈ അർബൻ സോഷ്യോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്ത ഘടകങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടാണ്. അതായത് ഈ ചിക്കാഗോ എന്ന സിറ്റി, അമേരിക്കയിലുള്ള ചിക്കാഗോ എന്ന സിറ്റിയെ സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അർബൻ സോഷ്യോളജി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപേ ഈ അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു പഠനശാഖയായി വന്നിട്ടുള്ളത് ഈ ചിക്കാഗോ സിറ്റിയുടെ ഡെവലപ്മെൻറ്റുമായി അല്ലെങ്കിൽ അർബനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ അതിനു മുൻപേ തന്നെ ഈ സിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾ പലതും നടന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ക്രിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഈ കാര്യങ്ങളൊക്കെ ഒരു അർബൻ സോഷ്യോളജി ഇങ്ങനെ ഒരു സബ്ജക്റ്റായിട്ട് പഠന വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു അക്കാദമിക വിഷയമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വ്യത്യസ്ത ഫാക്ടേഴ്സ് സ്വാധീനിച്ചിട്ടാണ്. അവയാണ് നമ്മൾ ഈ ഇതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും യൂറോപ്യൻ തിങ്കേഴ്സ് അല്ലെങ്കിൽ യൂറോപ്യൻ ഫിലോസഫേഴ്സിൻ്റെ അതല്ലെങ്കിൽ ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റിൻ്റെയൊക്കെ പ്രധാനമായിട്ടും ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റിൻ്റെയും യൂറോപ്യൻ തിങ്കേഴ്സിൻ്റെയൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് അതിൽ വരുന്നത്. പിന്നെ ചിക്കാഗോ സ്കൂളിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഈ ചിക്കാഗോ സിറ്റിയിലുണ്ടായിട്ടുള്ള ഒരു ചിന്താധാര, ഒരു കൂട്ടം ആളുകളുടെ ചിന്താധാരയാണ് ചിക്കാഗോ സ്കൂളായിട്ട് അറിയപ്പെടുന്നത്. അതിനുശേഷം ഈ ചിക്കാഗോ സിറ്റിയിലെ അർബനൈസേഷൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അതിനെ ഒരു പിന്നെ ഒരു ലാബ് എന്ന രീതിയിൽ എടുത്തിട്ടാണ് ഈ പിന്നെ തിങ്കേഴ്സും സോഷ്യോളജിസ്റ്റും ഫിലോസഫേഴ്സും ഒക്കെ മുമ്പ് അനലൈസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഒരു അർബൻ സോഷ്യോളജി എന്ന ഒരു ശാസ്ത്രശാഖ ഇന്നത്തെ രീതിയിൽ ഒരു വിഷയമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെയാണ് അർബൻ സൊസൈറ്റി അല്ലെങ്കിൽ സിറ്റി ലൈഫിനെ സ്വാധീനിച്ചിരിക്കുന്നത്, അതിലൊക്കെ എന്താണ് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെ അതിനെ അനലൈസ് ചെയ്യുന്ന പഠനങ്ങൾ ആ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് സോഷ്യോളജിയോടൊപ്പവും
അല്ലെങ്കിൽ പിന്നെ പൊളിറ്റിക്കൽ ഇക്കോണമിയുടെ കൂടെയൊക്കെ അർബൻ ആസ്പെക്ട്സുകളെ കുറിച്ച് പഠിക്കില്ലാതെ അർബൻ സോഷ്യോളജിക്ക് സ്വന്തമായിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻ്റ് അല്ലെങ്കിൽ പഠന കേന്ദ്രം ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് അർബൻ സോഷ്യോളജിയുടെ വളർച്ച ത്വരിതഗതിയിലായത്. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, വ്യവസായ വിപ്ലവം, അത് വളരെ കൂടുതലായിട്ട് അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട്. ദ ഫസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജി ഈസ് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് അർബൻ സോഷ്യോളജി ഒറിജിനേറ്റ് ഫ്രം ദ വർക്ക്സ് ഓഫ് സോഷ്യോളജിസ്റ്റ് ഓർ യൂറോപ്യൻ തിങ്കേഴ്സ് സച്ച് എസ് കാൾ മാക്സ്, ഫെർഡിനാൻഡ് ടോണീസ്, എമൈൽ ഡിർക്കെ, മാക്സ് വെബർ, ജോർജ് സിമ്മൽ, ഹൂ സ്റ്റഡീഡ് ആൻഡ് ആണ് കാൾ മാക്സ് അർബൻ സൊസൈറ്റിയെ കാണുന്നത്. അതായത് അർബനൈസേഷൻ നടന്നു, അപ്പോൾ എന്താണ് സിറ്റീസ് അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തു, അവിടെ കൂടുതലായിട്ടുള്ള പിന്നെ ഒരു പെക്യൂലിയർ സോഷ്യൽ സ്റ്റാറ്റസ് സിസ്റ്റമാണ് അല്ലെങ്കിൽ സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റമാണ് കാണുന്നത്. ക്ലാസ് സൊസൈറ്റി, ദ ക്ലാസ് സ്റ്റാറ്റസ് ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് സ്റ്റാറ്റസ്. എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസ് സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഫോർമേഷനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെങ്കിൽ അതിന് നിലനിൽക്കാനുള്ള ഒരു വിളനിലമാണ് അർബൻ സൊസൈറ്റി എന്ന രീതിയിലാണ് കാൾ മാക്സ് അതിനെ പറയുന്നത്. ആഫ്റ്റർ കാൾ മാക്സ് തിയറൈസേഷൻ ഓഫ് അർബൻ സൊസൈറ്റി വി വിൽ ഡിസ്കസ് ഫെർഡിനാൻഡ് ടോണീസ് സമ്മറൈസേഷൻ. ഫെർഡിനാൻഡ് ടോണീസ് എ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് കമ്പാരറ്റീവ്ലി അനലൈസ്ഡ് ദ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ ത്രൂ കൺസെപ്ച്വലൈസ്ഡ് ആസ് ജെമീൻ ഷാഫ്റ്റ് ആൻഡ് ജെസൽസ് ഷാഫ്റ്റ്. ജെമീൻ ഷാഫ്റ്റ് ആൻഡ് ജെസൽസ് ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഫെർഡിനാൻഡ് ടോണീസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷനാണ്. അതിന് അദ്ദേഹം സൊസൈറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ എന്നീ രീതികളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ്, യൂണിറ്റി ആൻഡ് വർക്ക് ഫോർ എ കോമൺ ഗോൾ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ജെമീൻ ഷാഫ്റ്റ്. ജെമീൻ ഷാഫ്റ്റ് എന്ന് പറയുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ സ്വഭാവമാണ് ക്ലോസ്നെസ്, നമ്മളുടെ ആ ഒരു അടുപ്പം. അതേപോലെ തന്നെ യൂണിറ്റി ആൻഡ് വർക്ക് ഫോർ എ കോമൺ ഗോൾ, ഐക്യം, ഇതൊക്കെ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ജെമീൻ ഷാഫ്റ്റിൻ്റെ സ്വഭാവമാണ്. ആൻഡ് ഇൻഡിവിജ്വലിസം, അനോണിമിറ്റി, ഡിസ്യൂണിറ്റി ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ജെസൽസ് ഷാഫ്റ്റ്. ഈ ജെസൽസ് ഷാഫ്റ്റ് എന്നുള്ളതിന് ഫെർഡിനാൻഡ് ടോണീസ് പറയുന്ന ഒരു ഉദാഹരണമാണ് സിറ്റി. അപ്പോൾ സിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസം, വ്യക്തി താല്പര്യങ്ങൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് വർക്ക് ഫോർ എ ഗോൾ ഓഫ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയാൾ വർക്ക് ചെയ്യുന്നത്. അതേസമയം തന്നെ ജെമീൻ ഷാഫ്റ്റിലാണെങ്കിൽ ഒരാൾ വർക്ക് ചെയ്യുന്നത് ഫോർ എ കോമൺ ഗോൾ, ഒരു കോമൺ ഗോൾ, ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അജ്ഞാതമായിട്ടുള്ള, അതായത് പരസ്പരം അറിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ അനോണിമിറ്റി എന്ന് പറയുക. പിന്നെ ഡിസ്യൂണിറ്റി. അപ്പോൾ ഈ സിറ്റി ലൈഫ് അല്ലെങ്കിൽ ജെസൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പിന്നെന്താണ് ഡിസോർഗനൈസ്ഡ് ലൈഫായിട്ടാണ് ഫെർഡിനാൻഡ് ടോണീസ് പിക്ചറൈസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റാണ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസിൽ നമ്മൾ അർബൻ സൊസൈറ്റി അല്ലെങ്കിൽ അർബൻ കോണ്ടെക്സ്റ്റിനെ ക്രിറ്റിക്കലിയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എമൈൽ ഡർക്കെയ്ൻസ് കൺസെപ്ച്വലൈസേഷൻ ഓഫ് അർബൻ സൊസൈറ്റി. എമൈൽ ഡർക്കെയ്ൻ എ ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് ഹൂസ് കൺസെപ്ച്വലൈസേഷൻ ഈസ് സിമിലർ ടു ഫെർഡിനാൻഡ് ടോണീസ്. ഹി ഡർക്കെയ്ൻ ക്യാരക്ടറൈസസ് മെക്കാനിക്കൽ സോളിഡാരിറ്റി ആൻഡ് ഓർഗാനിക് സോളിഡാരിറ്റി കറസ്പോണ്ടിങ് ടു പ്രിമിറ്റീവ് ആൻഡ് മോഡേൺ സൊസൈറ്റി. ഹി റെഫേർഡ് മോഡേൺ സൊസൈറ്റി ആസ് അർബൻ സൊസൈറ്റി ഓർ സിറ്റി ലൈഫ്. സിറ്റി ലൈഫ് സ്ട്രോങ് വി ഫീലിംഗ്, സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ എക്സെട്ര ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊസൈറ്റി വിത്ത് മെക്കാനിക്കൽ സോളിഡാരിറ്റി. അതായത് മെക്കാനിക്കൽ സോളിഡാരിറ്റി നിലനിൽക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ സൊസൈറ്റിയാണ്. ആ ട്രഡീഷണൽ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ, കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ തമ്മിൽ സ്ട്രോങ് വി ഫീലിംഗ്, വളരെ അടുത്ത ലൈഫാണ്
ആളുകൾ തമ്മിൽ വളരെ അടുത്തൊരു ബന്ധം കാണപ്പെടുന്നുണ്ട്. പിന്നെ സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബർ, ഡിവിഷനിങ് ബേസ്ഡ് ഓൺ ഏജ്, സെക്സ്, സിമ്പിൾ ഡിവിഷൻ ഓഫ് ലേബറാണ് അവിടെ കാണപ്പെടുന്നത്. പിന്നെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഈ ഡിവിഷൻ ഓഫ് ലേബറാണ് മെക്കാനിക്കൽ സോളിഡാരിറ്റി സൊസൈറ്റിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതേസമയം തന്നെ ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ അതിനുദാഹരണമാണ് മോഡേൺ സൊസൈറ്റി അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി, സിറ്റി ലൈഫൊക്കെ. ലെസ് ബി ഫീലിംഗ് കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബർ, ഡിവിഷൻ ഓഫ് ലേബർ ബേസ്ഡ് ഓൺ ഏജ്, സെക്സ്, എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻസ്, അവർ എബിലിറ്റീസ് എക്സെട്ര ആൻഡ് ഇൻഡിവിജ്വലിസം ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൊസൈറ്റി വിത്ത് ഓർഗാനിക് സോളിഡാരിറ്റി. ഓർഗാനിക് സോളിഡാരിറ്റി ഉള്ള സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഐക്യം, ആളുകൾ തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പ്, ഡിസ്റ്റൻസ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ വളരെ സങ്കീർണമായിട്ടുള്ള തൊഴിൽ വിഭജനമാണ് അവിടെ കാണപ്പെടുന്നത്. പിന്നെ വ്യക്തികൾക്കാണ് അവിടെ പ്രാധാന്യം. അതേസമയം മെക്കാനിക്കൽ സോളിഡാരിറ്റി നിലനിൽക്കുന്ന സമൂഹത്തിലാണെങ്കിൽ ഒരു ഗ്രൂപ്പിനാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ ഇദ്ദേഹവും പറയുന്നത് അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ഡിവിഷൻ ഓഫ് ലേബറും ലെസ് ബി ഫീലിങ്ങും ഇൻഡിവിജ്വലിസവും ഒക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത്തരം കാര്യങ്ങളൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ്, ഒരു ഓർഗാനിക് സോളിഡാരിറ്റി സൊസൈറ്റിയാണ് അവിടെ കാണപ്പെടുന്നത് എന്നാണ് ഡർക്കെയും പറയുന്നത്. ജോർജ് സിമ്മൽ, എ ജർമ്മൻ ഫിലോസഫർ ഹു കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി, ഹൂസ് വർക്ക് മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫ് പബ്ലിഷ്ഡ് ഇൻ 1903 കൺസിഡേർഡ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജി. ദ വർക്ക് മെയിൻലി അനലൈസ്ഡ് ദ ഇമ്പാക്ട് ഓഫ് മോഡേൺ അർബൻ ലൈഫ് ഓൺ ഇൻഡിവിജ്വൽസ് ലൈഫ്. The book also analyzes all aspects of city life. അതായത് ഈ മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു അടിത്തറയായിട്ട് ആ ബുക്ക് ജോർജ് സിമ്മൽ 1903 പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ആ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അതിൽ അദ്ദേഹം ഒരു കമ്പാരറ്റീവ് അനാലിസിസ് നടത്തുന്നുണ്ട്. റൂറൽ സൊസൈറ്റിയും അർബൻ സൊസൈറ്റിയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതേസമയം തന്നെ എന്താണ് ഒരു സിറ്റി ലൈഫിൽ എല്ലാ ആസ്പെക്ട്സും അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും മെട്രോപോളിസ് ലൈഫിൻ്റെ ഇൻഫ്ലുവൻസ്, അതായത് എസ്പെഷ്യലി സൈക്കോളജിക്കൽ ഇൻഫ്ലുവൻസ് ആണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹി കമ്പയേർഡ് ദ സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഇൻ റൂറൽ ലൈഫ് വിത്ത് ദ സൈക്കോളജി ഓഫ് ദ സിറ്റി ഡ്വെല്ലർ. The human psychology is altered by the metropolis. Anonymity is the peculiarity of the relationship of city life. The city dweller can only establish a relationship with currency. Money and exchange become the medium within which the city dweller invest their trust. അതായത് മണി എക്കോണമിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ച്, അതൊരു മോഡേൺ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയുടെ പെക്യൂലിയാരിറ്റിയാണ് മണി എക്കോണമി എന്ന് പറയുന്നത്. ഈ മണി എക്കോണമിയുടെ ഇൻഫ്ലുവൻസിനെ കുറിച്ചും അതേസമയം തന്നെ സിറ്റി ലൈഫിൻ്റെ എല്ലാ ആസ്പെക്ട്സും, സോഷ്യൽ, എക്കണോമിക്, സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഈ വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം കൂടുതലും ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഇവാലുവേഷനാണ് ഈ വർക്കിൽ നടക്കുന്നത്. അപ്പോൾ ഈ മെട്രോപോളിസ് ആൻഡ് മെൻ്റൽ ലൈഫ് എന്ന് പറയുന്നത് അത് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് നൽകി. ഇൻഫ്ലുവൻസ് ഓഫ് ചിക്കാഗോ സ്കൂൾ ഈസ് എൻ അനദർ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. ചിക്കാഗോ സ്കൂൾ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സോഷ്യോളജിസ് ആൻഡ് സ്റ്റുഡൻസ് അറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ഡ്യൂറിംഗ് ദ പീരീഡ് 1915 to 1935. Chicago is a city in America. Their urban growth was very high, which produces inner city migration, continuing with that the various problems like high density, poverty, slum creations, etc. are in Chicago. It became the center of social problems. The Chicago school considered the city of Chicago as a social laboratory. അപ്പോൾ ചിക്കാഗോ സ്കൂളിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജി. ചിക്കാഗോ എന്ന് പറയുന്നത്
അമേരിക്കയിലുള്ള ഒരു സിറ്റിയാണ്. അവിടെ അർബൻ ഗ്രോത്ത് വളരെ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ അർബൻ പ്രോബ്ലംസ് ആയിട്ടുള്ള ക്രൈം, ജുവനൈൽ ഡെലിക്വൻസി, പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു. പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, അതേസമയം തന്നെ ഇന്നർ സിറ്റി മൈഗ്രേഷൻസ്, സ്ലം ക്രിയേഷൻസ് ഇതൊക്കെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ എന്താണ്, ഈ ചിക്കാഗോ സ്കൂളിലുള്ള സോഷ്യോളജിസ്റ്റുകളും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒക്കെ ഈ അർബൻ പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ പെക്യൂലിയാരിറ്റീസ് ഓഫ് ചിക്കാഗോ സിറ്റി ആസ് എൻ അർബൻ സൊസൈറ്റി. അപ്പോൾ ഇത് അർബൻ സോഷ്യോളജിയുടെ വളർച്ചയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ ചിക്കാഗോ സ്കൂള് കൊണ്ടുവന്നിട്ടുള്ളത്. റോബർട്ട് ഇ പാർക്ക്, ബർജസ് ആൻഡ് മെക്കൻസി ആർ ദ ഇൻഫ്ലുവൻഷ്യൽ മെമ്പേഴ്സ് ഇൻ ചിക്കാഗോ സ്കൂൾ. ദ ഒറിജിൻ ഓഫ് അർബൻ സോഷ്യോളജി സ്റ്റാർട്ടഡ് വിത്ത് ദ പാർക്ക് വിത്ത് പാർക്സ് അറൈവൽ ഇൻ 1914 ആൻഡ് ഹിസ് സബ്സിക്വൻറ്റ് വർക്ക് വിത്ത് ബർജസ്. പാർക്ക് ഫോർമുലേറ്റഡ് എ ന്യൂ തിയററ്റിക്കൽ മോഡൽ ബേസ്ഡ് അപ്പോൺ ഹിസ് ഒബ്സർവേഷൻ ദാറ്റ് ദ സിറ്റി വാസ് മോർ ദാൻ എ ജിയോഗ്രഫിക്കൽ ഫിനോമിനൻ. The basic concepts human ecology were borrowed from natural science. Burgess model of city growth. Mackenzie expanded the basic model of human ecology in his later study of metropolitan community. From Robert E. Park, Burgess, Mackenzie, ഈ തിങ്കേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ചിക്കാഗോ സ്കൂളിൽ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള മെമ്പേഴ്സാണ്. അതായത് അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് സ്വാധീനം ചെലുത്തിയിട്ടുള്ള മെമ്പേഴ്സാണ്. റോബർട്ട് ഇ പാർക്കിൻ്റെ വരവോടുകൂടിയിട്ടാണ് അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ പാർക്ക് ഫോർമുലേറ്റഡ് എ ന്യൂ തിയററ്റിക്കൽ മോഡൽ. സിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജിയോഗ്രഫിക്കൽ ഫിനോമിനയാണ് എന്നുള്ള അതിനേക്കാൾ കൂടുതൽ ഇതൊരു സോഷ്യൽ സെറ്റപ്പ്, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്ന രീതിയിലേക്ക് റോബർട്ട് ഇ പാർക്ക് പറയുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് നാച്ചുറൽ സയൻസസിൽ നിന്നും ഹ്യൂമൻ ഇക്കോളജി ഈ സിറ്റിയുടെ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയുടെ പഠനത്തിലേക്ക് കൊണ്ടുവന്നു. ഹ്യൂമൻ ഇക്കോളജിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതവും ആ പരിതസ്ഥിതിയുമായിട്ട് ഇക്കോളജിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ തന്നെയാണ് എന്ത് അർബൻ സൊസൈറ്റിയിൽ അർബൻ ഇക്കോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയാണ് അർബൻ സോഷ്യോളജിയിലേക്ക്. അർബൻ സൊസൈറ്റിയും അതിൻ്റെ ഇക്കോളജിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊരാശയം കൊണ്ടുവരുന്നു. അതേപോലെ തന്നെ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ലൈഫിലുള്ള റിഫ്ലക്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കോളജി അല്ലെങ്കിൽ എൻവയൺമെൻറ്റിനെ അർബൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കാം എന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പോട് കൂടിയിട്ട് അതൊരു ജിയോഗ്രഫിക്കൽ ഫിനോമിന മാത്രമല്ല എന്ന് നമ്മുടെ പാർക്ക് പറയുന്നു. പിന്നെ ബർജസ് കൊണ്ടുവരുന്ന ഒരു മോഡലുണ്ട്. ബർജസ് മോഡൽ എന്ന് പറയുന്നത് നമ്മളിനി കുറച്ച് കഴിഞ്ഞാൽ അർബൻ ഗ്രോത്ത് എന്ന് പറയുന്ന തിയറിയിൽ പഠിക്കും. അദ്ദേഹം സിറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നൊരു കോൺസെൻട്രിക് സോൺ മോഡൽ തിയറിയുണ്ട്. പിന്നെ മെക്കൻസി എക്സ്പാൻഡ് ചെയ്യുന്നത് ബേസിക് മോഡൽ ഓഫ് ഹ്യൂമൻ ഇക്കോളജി. മെക്കൻസിയും ഈ ഹ്യൂമൻ ഇക്കോളജിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു, മെട്രോപൊളിറ്റൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ചിക്കാഗോ സ്കൂളിൻ്റെ കീഴിൽ വരുന്ന പഠനങ്ങളാണ്. ഇത് അർബൻ സോഷ്യോളജി ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ലൂയിസ് വോത്ത്, ആൻ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആൻഡ് എ മെമ്പർ ഓഫ് ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജി, ഹൂസ് വർക്ക് ദ ഗീറ്റോ പബ്ലിഷ്ഡ് ഇൻ 1928 ദ നോട്ടബിൾ വർക്ക് ഇൻ ചിക്കാഗോ സ്റ്റഡി. The book mainly analyzes the historic emergence of the idea of ghetto and who analyzes the ghetto as the settlement in Western world of modern Jews. They are the immigrants in ghetto. Our cities, their role in the national economy is another book of Lewis Worth influenced the emergence of urban sociology. Urbanism as a way of life is another article
published by written by Louise Worth, which explains about the social structure of a city and growth of city. Industrialization. Influence of industrialization is another influential factor of development of urban sociology. Industrialization leading to urbanization, and it has an interrelationship. Industrialization is a process by which an economy transformed from primarily agricultural to the manufacturing goods by machines. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യവസായവൽക്കരണം എന്നാണ് അർത്ഥം. അതായത് ഇത് പ്രാഥമികമായിട്ട് കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നിന്നും മെഷീൻ ബേസ്ഡ് ആയിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയിലേക്കുള്ള മാറ്റത്തെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത്. ഈ എക്കണോമിക് ചേഞ്ചസിനോടൊപ്പം തന്നെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും മറ്റ് സോഷ്യൽ ഫീൽഡ്സിലൊക്കെ ചേഞ്ചസ് ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ട് ഉണ്ടാവാം. It is highly influenced the growth of city through migration. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്നത് highly influenced the growth of a city. സിറ്റിയുടെ വളർച്ചയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ത്രൂ മൈഗ്രേഷൻ. മൈഗ്രേഷനിലൂടെ, മൈഗ്രേഷൻ മീൻസ് ദറ്റ് സിംപ്ലി മീൻസ് ദ മൂവ്മെൻറ്റ് ഓഫ് വൺ പേഴ്സൺ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. മൈഗ്രേഷൻ മീൻസ് ദ ടെമ്പററി ഓർ പെർമനൻ്റ് ചേഞ്ചിങ് ഓഫ് ദ റെസിഡൻസ് ഫ്രം ദ പ്ലേസ് ഓഫ് ഒറിജിൻ ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഡിഫറെൻ്റ് ഫോംസ് ഓഫ് മൈഗ്രേഷൻ ആർ ടേക്കിംഗ് പ്ലേസ് ഇൻ അർബൻ സൊസൈറ്റി, ലൈക്ക് റൂറൽ ടു അർബൻ, ഇന്നർ സിറ്റി മൈഗ്രേഷൻ. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മൈഗ്രേഷൻസ് സിറ്റിയിൽ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്. മൈഗ്രേഷനാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, ഈ അർബൻ സോഷ്യോളജിയുടെ ഗ്രോത്തിന്, അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഘടകം. അതെന്താന്ന് വെച്ചാൽ, മൈഗ്രേഷൻ ഒരു പിന്നെ വ്യക്തി ഒരു സ്ഥലത്ത് നിന്നും പല കാരണങ്ങൾ കൊണ്ട് കൂടുതലായിട്ടും ആ കാലഘട്ടത്തിൽ തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഫോർ വർക്ക് ഓർ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള മൈഗ്രേഷനാണ് കൂടുതലായിട്ടും നടന്നിട്ടുള്ളത്. അത് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട്, പിന്നെ ഇന്നർ സിറ്റി മൈഗ്രേഷനും കൂടുതലായിട്ട് നടന്നത് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇസ് എ മേജർ ഫാക്ടർ ലീഡിങ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് സിറ്റി. സിറ്റിയുടെ വളർച്ചയിലേക്ക് സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ മൈഗ്രേഷൻ നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ ഒരു അഗ്രികൾച്ചറൽ ബേസ്ഡ് എക്കോണമിയാണ്. അപ്പോൾ സീസണലായിട്ടും അവർക്ക് വർക്ക് ഉണ്ടാവുകയുള്ളൂ. ആ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഈ പുതിയ ഫാക്ടറീസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന സമയത്ത് അവിടെ വർക്കിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, പലതരത്തിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിയിലും പോപ്പുലേഷൻ്റെ സൈസിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അതെന്താണ്, പോവർട്ടി അല്ലെങ്കിൽ സ്ലം ക്രിയേഷൻസ് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ചിക്കാഗോ സിറ്റിയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആ കാലഘട്ടത്തിൽ ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നപ്പം ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നു. ഇത് സിറ്റിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഓവർ ക്രൗഡിങ്, പോവർട്ടി, അതേപോലെ തന്നെ സ്കാഴ്സിറ്റി ഓഫ് ഫുഡ്, പിന്നെ ആ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് സ്ലം ക്രിയേഷൻസൊക്കെ വരുന്നത്. അപ്പോൾ അർബൻ സ്പ്രൗളിലേക്ക് അത് നയിക്കും. ഒരു പിന്നെ അൺഡിസയറബിൾ അല്ലെങ്കിൽ അൺപ്ലാൻഡ് സിറ്റികൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈഗ്രേഷൻ കാരണമാവുന്നു. With the industrialization, big industries are generally established in and around the urban places which attract so many people to work in. അതായത് ഇൻഡസ്ട്രിയലൈസേഷനോട് കൂടിയിട്ട് വലിയ വലിയ ഫാക്ടറികളും അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളും ചെറിയ ഫാക്ടറികളൊക്കെ അർബൻ ഏരിയയിൽ നിർമ്മിച്ചു തുടങ്ങി. അപ്പം ആസ് എ റിസൾട്ട് ദ റൂറൽ പോപ്പുലേഷൻ ടെൻസ് ടു കോൺസെൻട്രേറ്റ് ഇൻ അർബൻ ഏരിയാസ് വിച്ച് പ്രൊമോട്ട് അർബനൈസേഷൻ. ഒരുപാട് റൂറൽ പോപ്പുലേഷനിൽ ഉള്ള ആളുകൾ
അർബൻ സൊസൈറ്റിയിലേക്ക് വരാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് അർബനൈസേഷൻ്റെ വളർച്ച ത്വരിതഗതിയിലായി. ഇൻഡസ്ട്രിയലൈസേഷൻ ഓൾസോ സീക്സ് ടു എക്സ്പാൻഡ് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മുടെ എക്കോണമിയിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി അങ്ങനെ പിന്നെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ അർബൻ സൊസൈറ്റിയിൽ നടക്കുന്നതോടുകൂടിയിട്ട് സെക്കൻഡറി സെക്ടർ, അതായത് മാനുഫാക്ചറിങ് സെക്ടേഴ്സ് വളർന്നു തുടങ്ങി. അതേസമയം തന്നെ സർവീസ് സെക്ടേഴ്സിൻ്റെയും വളർച്ച അവിടെ കൂടുതലായിരുന്നു. അപ്പോൾ അതെന്തായി, ഈ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സിലേക്ക്, എക്കണോമിക് സെക്ടേഴ്സിലേക്ക് റൂറൽ ഏരിയയിൽ നിന്നും ആളുകൾ ഒരുപാട് അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ പിന്നെ അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അത് ഒന്നുകൂടി എന്ത് ചെയ്തു, അർബനൈസേഷനെ ത്വരിതപ്പെടുത്താൻ സഹായിച്ചു. ഇൻഫ്ലുവൻസ് ഓഫ് അക്കാദമിക് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് എൻ അനദർ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. അർബൻ സോഷ്യോളജി ഈസ് എ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. ദ ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ USA വാസ് സ്റ്റാർട്ടഡ് അറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോ ഇൻ ദ ഇയർ 1892. അർബൻ സോഷ്യോളജി നോട്ട് ഇൻഡിപെൻഡൻ്റ്ലി സ്റ്റഡീഡ് ആസ് എ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് ദ അർബൻ സോഷ്യൽ ഫിനോമിന ആർ സ്റ്റഡീഡ് അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി. ഏർലി ഇൻ ദ 1920s സോഷ്യോളജിസ് അറ്റ് ചിക്കാഗോ ബിഗാൻ ടേക്കിംഗ് എൻ എഫേർട്ട് ഫോർ ഗ്യാദറിംഗ് ഫാക്ട്സ് ഓഫ് അർബൻ ലൈഫ് guided by theoretical notions concerning the growth and structure of cities and the nature of human beings and its institutions. അപ്പം ഈ മെക്കൻസി, ലൂയിസ് വർത്ത്, ബർജസ്, പാർക്ക്, ഈ റോബർട്ട് ഇ പാർക്ക്, ഈ സോഷ്യോളജിസ്റ്റുകളൊക്കെ, ഇവരൊക്കെ ചിക്കാഗോ സ്കൂളിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സായിരുന്നു. ഇവരും ഇവരുടെ കീഴിലുള്ള സ്റ്റുഡൻസും ഒക്കെ ഒരുപാട് അർബൻ ലൈഫിനെ കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങൾ നടത്താണ് ചെയ്തത്, അർബൻ സോഷ്യൽ ഫിനോമിനയെക്കുറിച്ച്. അത് എന്താണ്, ഗ്രോത്ത് ആൻഡ് സ്ട്രക്ചർ ഓഫ് സൊസൈറ്റീസ്, നാച്ചർ ഓഫ് ഹ്യൂമൻ ബീങ്സ്, നാച്ചർ ഓഫ് ദ അർബൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അർബൻ സോഷ്യൽ പ്രോബ്ലംസ്, മൈഗ്രേഷൻ, ഇമിഗ്രൻസ്, ഇന്നർ സിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനങ്ങൾ, PhD വർക്കുകൾ, റിസർച്ച് വർക്കുകളൊക്കെ ഇവിടെ നടന്നു. ഇത് അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഈസ് ആൻ അനദർ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷൻ മീൻസ് is there we can't see the over use of machines, but in industrial revolution we can see the over use of machines for mass production. ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ എന്ത് ചെയ്യുന്നത്, ഈ മെഷീൻസ്, ഉപകരണങ്ങൾ കൊണ്ട് മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക, പ്രോഫിറ്റ് മേക്കിംഗ് ലക്ഷ്യമാക്കിക്കൊണ്ട്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അർബൻ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ലീഡിംഗ് ടു കൊമേഴ്സ്യലൈസേഷൻ വാണിജ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്നു. അതായത് ഇൻഡസ്ട്രിയലൈസേഷനിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഫാക്ടറീസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതെന്ത് വേണം, അതിന് മാർക്കറ്റ്സ് വേണം, അല്ലെങ്കിൽ വാണിജ്യവൽക്കരണം നടക്കണം. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ആൻഡ് കൊമേഴ്സ്യലൈസേഷൻ ഹൈലി അട്രാക്ട് ദ പീപ്പിൾ, ആളുകളെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മെഷീൻസ് ഒരുപാടായിട്ട്, ഓവർ യൂസ് ഓഫ് മെഷീൻസാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ കാണുന്നത്. അപ്പം അതിൻ്റെ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊമേഴ്സ്യലൈസേഷൻ നടക്കുന്നു. ഇത് ഒരുപാട് ആളുകൾക്ക് എന്താണ് തൊഴിൽ നൽകാനുള്ള സാധ്യതകൾ ഇതിലുണ്ടായിരുന്നു. ആസ് എ റിസൾട്ട് ദ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഓൾസോ ഒക്യുവേർഡ് ഇൻ സിറ്റീസ്. ഇതിൻ്റെ ഫലമായിട്ട് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ വരെ നടന്നിട്ടുണ്ട് ഈ കൊമേഴ്സ്യലൈസേഷൻ്റെ കാരണമായിട്ട്. അപ്പോൾ തൊഴിലിന് വേണ്ടിയിട്ട് ആളുകൾ പ്രധാനമായിട്ടും മൈഗ്രേഷനാണ് ഇതിനെ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ഘടകം.
this section we will discuss origin and development of urban sociology in India. In India, the origin and growth of urban sociology was very slow because the more people in India are concentrated in urban areas. But urbanization is not a modern phenomenon in India. It is occurred in India during the period of Indus Valley Civilization in 2500 BC. Mohenjo-daro and Harappa are the two important cities in India during that time. Even though the number of people living in urban areas area was very low, but urban society as a topic of analysis under other academic subjects like history, economics, political science. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ റൂറൽ സൊസൈറ്റി ആയിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റൂറൽ പോപ്പുലേഷനായിരുന്നു അർബൻ പോപ്പുലേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അർബനൈസേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഇന്ത്യയിൽ ഒരു മോഡേൺ ഫിനോമിന, ഒരു ആധുനിക പ്രതിഭാസമായിരുന്നില്ല. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ കാലഘട്ടത്തിൽ തന്നെ നഗരവൽക്കരണം അല്ലെങ്കിൽ നഗരത്തിൻ്റെ വളർച്ച നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന മോഹൻജോദാരോ, ഹാരപ്പ എന്നീ നഗരങ്ങളൊക്കെ വളരെ പ്ലാൻഡ് സിറ്റീസ് ആയിരുന്നു. പക്ഷേ അവ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പഠനങ്ങൾ അത്രത്തോളം സ്പ്രെഡ് പിന്നെ വ്യാപിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ എന്താണ് അർബൻ സൊസൈറ്റി എന്ന് പറയുന്നത് എപ്പോഴും റിസർച്ചേഴ്സിൻ്റെ ഒരു അനലറ്റിക് ടോപ്പിക്കായിരുന്നു. ഇത് മറ്റ് സബ്ജക്ട്സ് ആയിട്ടുള്ള ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ എക്കണോമി ഇതിൻ്റെയൊക്കെ കീഴിൽ അർബൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിച്ചിരുന്നു. പക്ഷേ അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയെക്കുറിച്ച് സ്വതന്ത്രമായിട്ടുള്ള ഒരു പഠനശാഖ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. We cannot think urban sociology in India without the contribution of Patrick Geddes. Patrick Geddes was a Scottish sociologist, biologist and a geographer and a pioneering in town planning. He established the first department of sociology in the University of Bombay in 1920, around the time when studies about cities and city life were getting much attention due to the initiatives of Chicago School. അപ്പോൾ പാട്രിക് ഗഡ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷനാണ്. ഇദ്ദേഹം ഒരു സ്കോട്ടിഷ് സോഷ്യോളജിസ്റ്റാണ്, ജിയോഗ്രഫറാണ്, ബയോളജിസ്റ്റാണ്, ഒരു ടൗൺ പ്ലാനറും കൂടെയാണ്. അപ്പോൾ ബോംബെയിലാണ് ഒരു യൂണിവേഴ്സിറ്റി 1920 സോഷ്യോളജി, ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജി ഇൻ ഇന്ത്യ ബോംബെയിൽ. ആ കാലഘട്ടത്തിൽ തന്നെ എന്താണ് ചിക്കാഗോ സ്കൂളിൻ്റെ ഒരുപാട് പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റീസിനെക്കുറിച്ചും സിറ്റി ലൈഫിനെക്കുറിച്ചും സിറ്റി സോഷ്യൽ ഫിനോമിനകളെക്കുറിച്ചും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെക്കുറിച്ചും ഒക്കെ പഠനങ്ങൾ, ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സിറ്റിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇവിടെ തുടങ്ങുന്നത്. According to Geddes, cities are concrete image of civilization. He initiated a few urban studies in India. അദ്ദേഹം കുറച്ച് അർബൻ സ്റ്റഡീസ് ഒക്കെ ഇന്ത്യയിൽ ആരംഭിച്ചു ഈ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ. ഹി റോട്ട് അറൌണ്ട് 40 ടൗൺ പ്ലാനിംഗ് റിപ്പോർട്ട്സ് ഇൻ ഇന്ത്യ ബിറ്റ്വീൻ 1914 ആൻഡ് 1924 അറ്റ് ദ ബിഹെസ്റ്റ് ഓഫ് വേറിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗവൺമെൻറ് ഏജൻസീസ്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ടൗൺ പ്ലാനിംഗ് റിപ്പോർട്ടുകളൊക്കെ 1914 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ വേറിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളുടെയും ഗവൺമെൻറ് ഏജൻസികളുടെയൊക്കെ കമാൻഡ്, അതായത് അവരുടെ ആവശ്യപ്രകാരം ഒരുപാട് പിന്നെ സ്റ്റഡീസ്, ടൗൺ പ്ലാനിംഗ് റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്തു. വിച്ച് വർ ഇൻക്ലൂഡഡ് ഇൻ ഹിസ് വർക്ക് ഓഫ് ദ ടൗൺ പ്ലാനിംഗ് ടുവാർഡ്സ് സിറ്റി ഡെവലപ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ടൗൺ പ്ലാനിംഗ് ടുവാർഡ്സ് സിറ്റി ഡെവലപ്മെൻറ്റിൽ ഈ ടൗൺ പ്ലാനിംഗ് റിപ്പോർട്ടുകൾ ഉൾപ്പെടുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു വർക്കാണ് ടൗൺ പ്ലാനിംഗ് ടുവാർഡ്സ് സിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്.
He is known for an innovative thinking in the field of urban planning and sociology. Developments in urban sociology in India after independence period. അതായത് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതായത് ആ കാലഘട്ടത്തിന് മുൻപ്, അതായത് ഇൻഡിപെൻഡൻസ് പിരീഡിന് മുൻപ്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ റൂറൽ സൊസൈറ്റിയാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർബനൈസേഷൻ എന്ന് പറയുന്ന ആ പ്രക്രിയ വളരെ കുറവായിട്ടാണ്, അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ അതിനുശേഷം അർബനൈസേഷൻ്റെ റേറ്റ് കൂടിയതായിട്ട് സെൻസസ് റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഡെമോഗ്രഫിക് കോണ്ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെപ്പോഴും അർബനൈസേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ 1951 സെൻസസ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഹൈ ഗ്രോത്ത് ഓഫ് അർബൻ പോപ്പുലേഷൻ ഈസ് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ അർബൻ പോപ്പുലേഷൻ്റെ പെട്ടെന്നുള്ളൊരു വളർച്ച കാണുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ആൻഡ് അർബനിസം ഇൻ ഇന്ത്യ അട്രാക്റ്റഡ് ദ അറ്റൻഷൻ ഓഫ് സ്കോളേഴ്സ് സിൻസ് ദ 1950s. അപ്പോൾ 1950s മുതലാണ് പിന്നെ അർബനൈസേഷനും അർബനിസവും ഒക്കെ സ്കോളേഴ്സിൻ്റെ ശ്രദ്ധയിൽപ്പെടാൻ തുടങ്ങിയത്, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ 1950s ശേഷം. പിന്നെ എന്താണ്, അതിനുശേഷം 1951 സെൻസസ് സൂചിപ്പിക്കുന്നുണ്ട് എന്ത് പിന്നെ അർബൻ പോപ്പുലേഷൻ്റെ വർധനവിനെ കുറിച്ച്. ഡിസൂസ ഒബ്സർവ്സ് ദാറ്റ് സോഷ്യൽ സയൻറ്റീസ് ബിഗാൻ ടു ഷോ റിയൽ ഇൻട്രസ്റ്റ് ഇൻ അർബൻ സ്റ്റഡീസ് ആഫ്റ്റർ ദ 1951 സെൻസസ് റിപ്പോർട്ട്. ഡിസൂസ എന്ന് പറയുന്ന ഇന്ത്യൻ അർബൻ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ 1950 സെൻസസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ഈ മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഈ അർബൻ ഫിനോമിനയെക്കുറിച്ച് അതിൽ താല്പര്യം കാണിച്ചിട്ടുള്ള മറ്റ് സോഷ്യോളജിസ്റ്റുകളാണ് മിൽട്ടൺ സിംഗർ, റോബർട്ട് റെഡ്ഫീൽഡ്, ജി എസ് ഗുറേ, ആർ കെ മുഖർജി, ഡി എൻ മജുംദാർ എന്നിവർ. അപ്പോൾ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലാണ് അർബനൈസേഷന് കുറച്ചും കൂടെ എന്താണ് സാധ്യതകൾ, അർബൻ സൊസൈറ്റിയെക്കുറിച്ച് ആളുകൾ തിരിച്ചറിയുകയും അവിടേക്ക് കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുകയും അങ്ങനെ അർബൻ പോപ്പുലേഷൻ കൂടുകയും ഒക്കെ ചെയ്തു. ഒരു സ്റ്റഡി ഗ്രോത്താണ് അവിടെ അർബൻ പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റ് ത്വരിതഗതിയിലായി എന്നുള്ളതാണ് നമുക്ക് ഈ റൈറ്റിംഗ്സിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഈ അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു ജി എസ് ഗുറേ, മാക്സ് വെബർ എന്നിവരൊക്കെ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ അർബൻ ഫിനോമിനകളെ അനലൈസ് ചെയ്തിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളാണ്. ഇപ്പോൾ ജി എസ് ഗുറേ വർക്ക്ഡ് ഓൺ ദ കമ്പാരറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് അർബനൈസേഷൻ ആൻഡ് ഓൾസോ സ്റ്റഡീഡ് റൂറൽ അർബൻ റിലേഷൻസ്. അപ്പം ഗുറേ കമ്പാരറ്റീവ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് അർബനൈസേഷൻ്റെ ഒരു താരതമ്യ പഠനമാണ്. ആൻഡ് ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ചരിത്രപരമായിട്ട് അർബനൈസേഷനെ കുറിച്ച് താരതമ്യം ചെയ്ത് പഠിക്കുകയാണ് ഗുറേ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ സ്റ്റഡീഡ് റൂറൽ അർബൻ റിലേഷൻസ്. അതിന് പുറമെ എന്താ ചെയ്തത്, റൂറൽ അർബൻ റിലേഷൻസിൻ്റെ കമ്പാരറ്റീവ് അനാലിസിസും ഹിസ്റ്റോറിക്കൽ അനാലിസിസും ഒക്കെ നടത്തി. പിന്നെ അടുത്തതായിട്ട് ഈ മേഖലയിൽ പിന്നെ കൂടുതലായിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യേണ്ട ഒരു തിങ്കർ എന്ന് പറഞ്ഞാൽ മാക്സ് വെബറാണ്. ഹി വാസ് എ ജർമ്മൻ സോഷ്യോളജിസ്റ്റ്. ഹാസ് ഓഫേർഡ് എ കമ്പാരറ്റീവ് ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട് ഓഫ് സിറ്റീസ് വിത്ത് സ്പെഷ്യൽ അറ്റൻഷൻ ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കാസ്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യൻ സിറ്റീസ്. ദ സിറ്റി എന്ന് പറയുന്നത് മാക്സ് വെബറുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വർക്കാണ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ അർബൻ സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പിന്നെ റൂറൽ സൊസൈറ്റിയെ കമ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ എന്താണ് കാസ്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ സോഷ്യൽ ഫിനോമിനയാണല്ലോ. അപ്പോൾ കാസ്റ്റിന് പിന്നെ ഇന്ത്യൻ സിറ്റീസിൽ കാസ്റ്റിൻ്റെ കാസ്റ്റ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ട് അദ്ദേഹം അനലൈസ് ചെയ്തു.
പിന്നെ അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ അനദർ പെക്യൂലിയാരിറ്റി ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് അർബൻ സോഷ്യോളജി ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് വാസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ത്രീ ഏരിയാസ്. അതായത് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും മൂന്ന് ഏരിയകളിലാണ് കോൺസെൻട്രേഷൻ, അതായത് തിങ്കേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഡെമോഗ്രഫിക് അനാലിസിസ് ഓഫ് അർബനൈസേഷൻ. ആദ്യമായിട്ട് തിങ്കേഴ്സ് ചെയ്തിട്ടുള്ളത് ഡെമോഗ്രഫിക് അനാലിസിസ്, അതായത് അർബൻ സൊസൈറ്റിയിലുള്ള പോപ്പുലേഷനെ കുറിച്ച്, ഡെൻസിറ്റി, നമ്പർ, ഇതിനെക്കുറിച്ചൊക്കെ അനാലിസിസ് നടത്തി. പിന്നീട് അതുകൊണ്ടുണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്ട്സുകൾ, പോപ്പുലേഷൻ്റെ അതുകൊണ്ട് ഓവർ ക്രൗഡിങ് കൊണ്ട്, ആ രീതിയിലുള്ള അനാലിസിസാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു മേഖലയാണ് ഇത്. രണ്ടാമതായിട്ട് അനാലിസിസ് ബേസ്ഡ് ഓൺ മൈഗ്രേഷൻ. രണ്ടാമത്തേത് മൈഗ്രേഷൻ എങ്ങനെയാണ് അർബൻ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് തിങ്കേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് തേർഡ് ഏരിയ ദ ഇമ്പാക്ട് ഓഫ് അർബനൈസേഷൻ ഓൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മൂന്നാമതായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്ത മേഖല എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് സാമൂഹ്യ സ്ഥാപനങ്ങൾ, ഫാമിലി, മാരേജ്, കിൻഷിപ്പ്, അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ക്ലാസ്, കാസ്റ്റ്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുകളിൽ എങ്ങനെയാണ് അർബനൈസേഷൻ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ട് മൂന്ന് ഏരിയയിലാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിലെ തിങ്കേഴ്സ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു റൂറൽ പോപ്പുലേഷൻ ആയിരുന്നു കൂടുതൽ. അതുകൊണ്ട് തന്നെ അർബൻ സൊസൈറ്റിയെ കാര്യമായി ഗവൺമെൻറ് ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ദ പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് ഹാസ് ബ്രോട്ട് എബൌട്ട് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ഇൻ ദ ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സിറ്റീസ്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ സിറ്റീസിൽ എന്താണ് പ്ലാൻഡ് ഡെവലപ്മെൻറ്റ് ഉണ്ടായി, അതായത് അതിൻ്റെ സിറ്റിയുടെ സ്ട്രക്ചർ, അതേപോലെ തന്നെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഗവൺമെൻറ് കാര്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തി തുടങ്ങിയതോടുകൂടി പ്ലാൻഡ് ഡെവലപ്മെൻറ്റാണ് പിന്നീട് അവിടെ നടക്കുന്നത്. അതെന്താണ് ഇൻറ്റേർണൽ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ സിറ്റീസ്? ഇന്ത്യൻ സിറ്റിയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ദ ഗവൺമെൻറ് ക്രിയേറ്റഡ് സെപ്പറേറ്റ് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പ്രിപ്പയർ ദ ഡെവലപ്മെൻറ്റ് പ്ലാൻസ് ഓഫ് അർബൻ ഏരിയ. അതായത് അർബൻ ഏരിയയിലെ ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഗവൺമെൻറ് ക്രിയേറ്റഡ് സെപ്പറേറ്റ് ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചു. പിന്നെന്താണ് ദ സ്റ്റഡീസ് കണ്ടക്റ്റഡ് ഇൻ 1950s, 1960s and 1970s ആർ ലാർജ്ലി എംപിരിക്കൽ ജനറലൈസേഷൻസ്. അതായത് 1950s, 1960s, 1970s നടന്നിട്ടുള്ള പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ അർബൻ ഫിനോമിന, അർബൻ പ്രതിഭാസങ്ങളെക്കുറിച്ച്, നഗര പ്രതിഭാസങ്ങളെക്കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങൾ കൂടുതലും എംപിരിക്കൽ ജനറലൈസേഷൻസ് ആയിരുന്നു, ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസസ്, മോസ്റ്റ് ഓഫ് വിച്ച് ലോക്ക്ഡ് ദ റിഗർ ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്. അധികവും എന്താണ് ശാസ്ത്രീയമായിട്ടുള്ള രീതികളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ പഠനങ്ങൾ നടന്നിരുന്നെങ്കിലും എക്സ്പീരിയൻസസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരതിനെ വിശകലനം ചെയ്തിരുന്നത്. ഒരു സയൻറ്റിഫിക് മെത്തേഡിൻ്റെ പിൻബലം ആ പഠനത്തിന് കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല. ഇൻ 1980s and afterwards there was remarkable growth in urban studies. Although certain areas like urbanization patterns and trends, migration, social problems in urban areas received more attention in research, while other areas, metropolitization, regional planning, spatial structure of cities were not explored much. അപ്പോൾ 1980s അതിനുശേഷവും ഒരുപാട് അർബൻ സ്റ്റഡീസിൽ ഒരുപാട് വളർച്ചകളുണ്ടായി. ചില ഏരിയകൾ, അതായത് അർബനൈസേഷൻ പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ്, ഏത് രീതിയിലാണ് അർബനൈസേഷൻ നടക്കുന്നത്, അതിൻ്റെ പ്രവണതകൾ എന്തൊക്കെയാണ്, അതായത് വളർച്ചയാണോ തളർച്ചയാണോ അതോ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയാണോ, ഇങ്ങനെയുള്ളത്. പിന്നെ മൈഗ്രേഷൻ, കുടിയേറ്റങ്ങളെക്കുറിച്ച്. പിന്നെ സോഷ്യൽ പ്രോബ്ലംസ്, അർബൻ ഏരിയയിലുണ്ടാകുന്ന സോഷ്യൽ ഇഷ്യൂസ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, പഠനങ്ങളൊക്കെ നടന്നു. അതേസമയം തന്നെ മറ്റ് ഏരിയാസ് എന്താണ് വിശകലനം ചെയ്യാതെ, മെട്രോപോളിറ്റൈസേഷൻ, റീജിയണൽ പ്ലാനിങ്, സ്പെഷ്യൽ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, ഇതൊന്നും അത്ര ശ്രദ്ധയില്ലാതെ നിലനിന്നു 1980s. അതിനു മുൻപേ നമ്മൾ കേട്ടു
അർബനൈസേഷനിൽ മുൻപേ നമ്മൾ പറഞ്ഞു അർബനൈസേഷനിൽ ഡെമോഗ്രഫിക് അനാലിസിസ് ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ചും കൂടെ 1980കൾ അതിനുശേഷമൊക്കെ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അർബൻ ഏരിയയെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. അപ്പോൾ ആ ഒരു നമ്മൾ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിന് ശേഷമാണ് അർബൻ സോഷ്യോളജിയുടെ ഗ്രോത്ത് ത്വരിതഗതിയിലായത്. കൂടുതൽ കൂടുതൽ മേഖലകൾ അർബൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഗവേഷകർ ഉണ്ടായി. അപ്പോൾ പിന്നെ എന്നാൽ ചില മേഖലകൾ പിന്നെ വിശകലനം ചെയ്യാതെ നിലനിൽക്കുകയും ചെയ്തു. ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ നേച്ചർ ഓഫ് അർബൻ സോഷ്യോളജി. ഇൻ ഏർലിയർ ക്ലാസ് വി ഡിസ്കസ് അർബൻ സോഷ്യോളജി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി. ലൈക്ക് സോഷ്യോളജി, അർബൻ സോഷ്യോളജി ഈസ് എ സയൻസ്. ഇറ്റ് യൂസ്ഡ് സയൻറ്റിഫിക് മെത്തേഡ്സ് ടു സ്റ്റഡി ദ അർബൻ ഫിനോമിന, അർബൻ സൊസൈറ്റി എക്സെട്ര. നാച്ചർ ഓഫ് അർബൻ സോഷ്യോളജി മീൻസ് ഈച്ച് ആൻഡ് എവറി സബ്ജക്റ്റ് ഹാസ് എ പെക്യൂലിയർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്, ദാറ്റ് ഈസ് നോൺ ആസ് നാച്ചർ ഓഫ് അർബൻ സോഷ്യോളജി. ഫസ്റ്റ് നാച്ചർ ഈസ് സയൻറ്റിഫിക്, സയൻറ്റിഫിക് നാച്ചർ. എവറി സബ്ജക്റ്റ് ഹാസ് എ സയൻറ്റിഫിക് നാച്ചർ. ഇറ്റ് സ്റ്റഡീസ് വിത്ത് സ്റ്റഡീസ് യൂസിങ് ദ സയൻറ്റിഫിക് മെത്തേഡ്സ് ലൈക്ക് ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, കമ്പാരിസൺ എക്സെട്ര. എ സ്ട്രിക്റ്റ് എക്സ്പെരിമെൻറ്റേഷൻ ഈസ് നോട്ട് പോസിബിൾ ഇൻ അർബൻ സോഷ്യോളജി ബിക്കോസ് വി ആർ സ്റ്റഡിയിങ് ദ അർബൻ സൊസൈറ്റി. ഇറ്റ് ഹാസ് സർട്ടൻ ലിമിറ്റ്സ് ഇൻ ഇറ്റ്സ് എക്സ്പെരിമെൻ്റൽ നാച്ചർ. Second one is urban sociology can be general as well as specific. Urban sociology can be general as well as specific. Urban sociology studies the general characteristics of urban society and specific characteristics of cities or urban society. Certain urban society has specific characteristics which is analyzed by urban sociology as as a case. But urban sociology also studies the general characteristics of all cities. Urban sociology is pure as well as applied. Pure subject branch of urban sociology analyzes the principles, theories of urban sociology, and it has some application side in real life. The theories, certain theories of urban sociology is applied in our real life situations. Another nature of urban sociology is it is a factual study of urban social living. Factual study means study of original or genuine aspects. Urban sociology is not study the imagination of feeling of urban society. It mainly analyzes analyzes the original or genuine aspects of urban social living. So we can say it is a factual study. It is a science. Next characteristics is it is a categorical, not a normative science. Urban sociology categorizes the social values that may be good or bad, but never urban sociology support the good or bad aspects. It is categorical. It categorizes or divides all the aspects. അതായത് അർബൻ സോഷ്യോളജി എല്ലാ വസ്തുതകളെയും എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഗറൈസ് വിഭാഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ഭാഗം നല്ലതാണെന്നോ അല്ലെങ്കിൽ അതിന് ജഡ്ജ്മെൻറ്റ് നടത്തുന്നില്ല. അതാണ് നമ്മൾ ഇറ്റ് ഈസ് എ കാറ്റഗറിക്കൽ ഓർ നോട്ട് എ നോർമേറ്റീവ് സയൻസ് എന്ന് പറയാൻ കാരണം. ഒരു നോംസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ശരിയാണെന്നോ അല്ലെങ്കിൽ ഒരു കാര്യം തെറ്റാണെന്നോ എന്ന് ഒരു സയൻസും പിന്നെ അനലൈസ് ചെയ്യുന്നില്ല.
പിന്നെ എന്താ ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നു, പോസിറ്റീവ്, നെഗറ്റീവ്, മിഡിൽ റേഞ്ച് ആ രീതിയിലൊക്കെ കാറ്റഗറീസ് ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ്, നേച്ചർ ഈസ് ഇറ്റ് ഈസ് എ വാല്യൂ ഫ്രീ സയൻസ്. ഇതൊരു വാല്യൂ ഫ്രീ സയൻസാണ്, അതായത് മൂല്യങ്ങൾ, വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള മൂല്യങ്ങൾ തന്നെയാണ്. വാല്യൂ ഫ്രീ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ക്വാളിറ്റീസ്, അതായത് ഒരു ക്വാളിറ്റീസിനെയും ഒരു സബ്ജക്റ്റ്, ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡി എന്ന രീതിയിൽ സോഷ്യോളജി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതൊരു വാല്യൂ ഫ്രീ സയൻസാണ്, എല്ലാ മേഖലകളെക്കുറിച്ച് ഇത് പഠിക്കുന്നുണ്ട്, പക്ഷെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നിനെയും സോഷ്യോളജി അല്ലെങ്കിൽ അർബൻ സോഷ്യോളജി വിലയിരുത്തുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ദ സോഷ്യോളജിക്കൽ അനാലിസിസ് ഓഫ് ദ സിറ്റി ആൻഡ് ഇറ്റ്സ് ലൈഫ് സ്റ്റൈൽ. അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ് ദ ബ്രാഞ്ച് ഓഫ് സോഷ്യോളജി, ഇറ്റ് സോഷ്യോളജിക്കലി അനലൈസസ് സിറ്റി ഓർ അർബൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ലൈഫ് സ്റ്റൈൽ, അതായത് അർബൻ കൾച്ചറിനെക്കുറിച്ചും അർബൻ സൊസൈറ്റിയെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു സാമൂഹ്യ വിശകലനമാണ് സോഷ്യോളജിക്കൽ അനാലിസിസ് ആണ് ഈ അർബൻ സോഷ്യോളജിയിൽ നടക്കുന്നത്. അനദർ നേച്ചർ ഓഫ് അർബൻ സോഷ്യോളജി ഈസ് ഇറ്റ് ഈസ് എൻ അബ്സ്ട്രാക്റ്റ് സയൻസ് നോട്ട് എ കോൺക്രീറ്റ് സയൻസ്. അർബൻ സോഷ്യോളജി നോട്ട് റെഫേർഡ് ടു ദ കോൺക്രീറ്റ് ഈവൻസ്. കോൺക്രീറ്റ് ഈവൻസ് എന്ന് പറഞ്ഞാൽ ഓരോ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു പെക്യൂലിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രശ്നം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരിക്കലും അർബൻ സോഷ്യോളജി പഠിക്കുന്നില്ല. പിന്നെ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? അർബൻ സോഷ്യോളജി പഠിക്കുന്നത് ദാറ്റ് ഫിനോമിന ആസ് എ ജനറൽ തിങ്, ഒരു ജനറൽ തിങ് പൊതുവായിട്ടുള്ള കാര്യമായിട്ടാണ് ഒരു ഇതിനെ അർബൻ സോഷ്യോളജി അനലൈസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു ചിക്കാഗോ സ്കൂളിൻ്റെ ഒരു ഇൻഫ്ലുവൻസിനെ കുറിച്ച്, ചിക്കാഗോ സിറ്റി, അതായത് ഈ ചിക്കാഗോ സിറ്റി എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കേസായിട്ട് അല്ലെങ്കിൽ ഒരു ലാബായിട്ട് കണ്ടുകൊണ്ട് അവിടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുക. പക്ഷെ അത് ആ ഒരു സൊസൈറ്റിയുടെ പെക്യൂലിയർ ആയിട്ടുള്ള സ്വഭാവമായിട്ടല്ല പഠിക്കുന്നത്, എല്ലാ അർബൻ സൊസൈറ്റിയിലും ആ ഒരു പ്രശ്നം കാണുന്നുണ്ട് എന്നൊരു ജനറൽ ആസ്പെക്റ്റിലേക്ക് ആ പഠനങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത്. അർബൻ സോഷ്യോളജിയിൽ നിന്നല്ല, സോഷ്യോളജിയിലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അതേപോലെ തന്നെ അർബൻ സോഷ്യോളജിയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സിറ്റിയിലെയോ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയിലെയോ പ്രശ്നത്തെ ആ സമൂഹത്തിൻ്റെ മാത്രം പെക്യൂലിയാരിറ്റി ആയിട്ട് കാണുകയല്ല ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓൾ അർബൻ സൊസൈറ്റീസ്, ദാറ്റ് ഈസ് അബ്സ്ട്രാക്ട് സയൻസ്. അതുകൊണ്ട് തന്നെ എന്താണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത്? ഒരു അബ്സ്ട്രാക്ട് സയൻസ്. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ സ്കോപ്പ് ഓഫ് അർബൻ സോഷ്യോളജി. സ്കോപ്പ് മീൻസ് ഇറ്റ്സ് വൈഡ്നെസ്, അതിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ വ്യാപ്തി, അതായത് അർബൻ സോഷ്യോളജി. ഇൻ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് അർബൻ സോഷ്യോളജി ഹാസ് എ വൈഡർ സ്കോപ്പ്. ഇറ്റ് ഈസ് എ ഡെവലപ്പിംഗ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി. അർബൻ സോഷ്യോളജി ഈസ് നോട്ട് ഓൺലി ദ സ്റ്റഡി ഓഫ് ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അർബൻ സോഷ്യോളജി ബട്ട് ആൾസോ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺസ് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻസ്. അതായത് നമ്മളുടെ ഒരു യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും സിറ്റീസ് പല രീതിയിൽ സിറ്റീസിൻ്റെ രൂപം മാറിക്കൊണ്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ ചെറിയ സിറ്റീസ് ആണെങ്കിൽ ഇപ്പോൾ മെട്രോപോളിറ്റൻ, മെഗലാപോളിസ് അങ്ങനെയുള്ള ഒരുപാട് മെഗാ സിറ്റീസ്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സിറ്റികൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വേറെ കുറേ റൂറൽ സൊസൈറ്റീസ് ഒക്കെ കാണപ്പെടുന്നുണ്ടെങ്കിലും അർബൻ സൊസൈറ്റീസാണ് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് എന്ന് നമുക്ക് നമ്മളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസിലൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അർബൻ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താണ് ഒരു ജനറൽ പ്രിൻസിപ്പിൾസോ അല്ലെങ്കിൽ തിയറീസോ ഒന്നും പൊതുവായിട്ടുള്ള തത്വങ്ങളൊന്നും പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ മാത്രമല്ല. പിന്നെ എന്താണ് ഇറ്റ് സ്റ്റഡീസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടൗൺസ്, സോഷ്യൽ ഡിസോർഗനൈസേഷൻസ്, അർബൻ പ്രോബ്ലംസ്, അർബൻ സോഷ്യൽ സ്ട്രക്ചർ, അർബൻ സ്പേസസ്, അർബൻ പ്ലാനിങ്, ടൗൺ പ്ലാനിങ്, പിന്നെ അർബൻ ഇക്കോളജി, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അർബൻ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അർബൻ സോഷ്യോളജിയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വൈഡാണ്.
It also studies the problems of urban life and town planning. Town planning ini urban life ini kuri factual study nartanor odopan dan entahana. Ada enggane ana uru human life ini, alenggile individual life ini badi kuna de enadu bare pinendi inanda urban sociology analyze inanda. It studies the interaction between urban environment and the development of human personality. That is urban ecology. അതായത് അർബൻ എൻവിറോൺമെൻറ്റും ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റിയും മനുഷ്യൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ് ഒരു അർബൻ എൻവിറോൺമെൻറ്റിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പഠിക്കുന്ന അർബൻ ഇക്കോളജി എന്താണ് അർബൻ സോഷ്യോളജിയുടെ ഒരു ബ്രാഞ്ചായിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ അനലൈസസ് ദ അർബൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഫാമിലി, മാരേജ്, കിൻഷിപ്പ് എക്സെട്ര. പിന്നെ സ്ട്രാറ്റിഫിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള കാസ്റ്റ്, ക്ലാസ്. പിന്നെ അർബൻ സോഷ്യോളജി അനലൈസസ് ദ സ്ട്രക്ചർ, റോൾ ആൻഡ് പെർമനൻറ്റ് ആൻഡ് ചേഞ്ചിങ് ഇലമെൻറ്റ്സ് ഓഫ് ഫാമിലി, മാരേജ് ആൻഡ് ദ ചേഞ്ചിങ് ട്രെൻഡ്സ് ഓഫ് ഇറ്റ് ഈസ് ദ സബ്ജക്റ്റ് ഓഫ് അനാലിസിസ്. അർബൻ സോഷ്യോളജി അർബൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നുണ്ട്. അർബൻ സോഷ്യോളജി ആൾസോ സ്റ്റഡീസ് ദ ക്ലാസ് സ്ട്രക്ചർ ആൻഡ് ക്ലാസ് സ്ട്രഗിൾ ഇൻ സൊസൈറ്റി. Class structure. Class is a stratification system commonly found in urban society. It is the peculiarity of modern society or city life. The status of class is fixed on the basis of economic status. Urban sociology also analyzes the class structure and class struggle in urban society. It also investigates the industries and industrial relations, the causes of disharmony between labor and management. Industries are the another peculiarity of city life or urban society. It studies an industrial relations, industrial relations, relationships in industry. The relationship between management and laborers or workers and the causes of disharmony between labor and management. It mainly analyzes a trade union line. Next is it is not only studies the facts of urban life but also evaluates the causes and means of improvement. ഇത് ഒരു ഫാക്ട്സ് വസ്തുതകളെക്കുറിച്ച് പഠിക്കുക മാത്രമല്ല അർബൻ സോഷ്യോളജിയിൽ ചെയ്യുന്നത്. ഇറ്റ് ആൾസോ ഇവാലുവേറ്റ്സ് ദ കോസസ് ആൻഡ് മീൻസ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്. അർബൻ ലൈഫ് അതിലുണ്ടാവുന്ന പലതരത്തിലുള്ള ഫിനോമിനകളുടെ കാരണങ്ങൾ, അതെങ്ങനെ നമുക്ക് അർബൻ ലൈഫ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അർബൻ സോഷ്യൽ ലൈഫിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അർബൻ സോഷ്യോളജിയിൽ പഠിക്കുന്നുണ്ട്. സിറ്റി ആൻഡ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് സിറ്റി life like size and density of population are the topics analyzed in urban sociology. appo itrayum karyangalana nammal urban sociology il analyze cheynathu. pinne nammal ee urban morphology, human ecology, urban ecology idokka urban sociology ide different branches aanu. pinne adilokka padikkunna karyangal enneyana nammal ee oru bhagathu discuss cheyidirikkunathu. This is unit 2, city. City is a pattern of settlement. The term city is used as the substitute for the term urban. അതായത് അർബൻ എന്ന ടേമിൻ്റെ അർത്ഥമാണ് സിറ്റി എന്ന് പറയുന്നത്. ഈ അർബൻ എന്നുള്ള ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഉറാൽസ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം സിറ്റി എന്നാണ്. The meaning of both city and urban are same. The term city derived from Latin word Urals meaning city. Romans commonly used the term Urals to denote city. City is a settlement pattern. ഇതൊരു സെറ്റിൽമെൻറ്റ് പാറ്റേൺ ആണ്. ആളുകളൊക്കെ സെറ്റിൽ ചെയ്ത് താമസിക്കുന്ന ഒരു മാതൃകയാണ്. അതിപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിത്ത് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, പോപ്പുലേഷൻ ജനസാന്ദ്രത കൂടുതലായിരിക്കും. The people living in an area. Non-agricultural occupation. This is the another peculiarity of city life. Non-agricultural occupation.
They are doing secondary and tertiary economic occupations, non-agricultural and social heterogeneity. People are classified into different groups, classes, high class, middle class, lower class, upper high class, middle high class, lower middle class. അങ്ങനെയൊക്കെ ആളുകളെ പിന്നെ ക്ലാസ്സിൻ്റെയും റിലീജിയൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട്. അപ്പം സോഷ്യൽ ഹെറ്ററോജീനിറ്റി, സിറ്റി ഈസ് എ സെറ്റിൽമെൻറ്റ് പാറ്റേൺ വിത്ത് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, നോൺ അഗ്രികൾച്ചറൽ ഒക്യുപ്പേഷൻ ആൻഡ് ഹെറ്ററോജീനിറ്റി. ദർ ഈസ് നോ എ യൂണിഫൈഡ് ഡെഫിനീഷൻ ഫോർ സിറ്റി. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഫ്രം കൺട്രി ടു കൺട്രി, സോ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് സിറ്റീസ് ആർ യുണീക്ക്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഡെഫിനീഷൻ എല്ലാ സ്ഥലത്തും, നമ്മളൊരു ഇൻ കേസ് ഓഫ് വേൾഡ് ലോകത്തിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ സിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡെഫിനീഷൻ ആയിരിക്കില്ല, വേറെ ദൂരെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു കോണ്ടെക്സ്റ്റിൽ. അപ്പം ദർ ഈസ് നോ യൂണിഫൈഡ് ഡെഫിനീഷൻ ഫോർ സിറ്റി. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിറ്റീസ് ആർ ഡിഫറെൻറ്റ്, ഓരോ സിറ്റീസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. സെർട്ടൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സിറ്റീസ് ആർ ജനറൽ, ചില സിറ്റീസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ജനറലാണ്. ഫോർ എക്സാമ്പിൾ, ആഗ്ര, കാൺപൂർ, ബോംബെ, കൊൽക്കത്ത എക്സെട്ര ആർ ഇൻഡസ്ട്രിയൽ സിറ്റീസ്. ദേ നോൺ ഫോർ ഇൻഡസ്ട്രീസ്, ഇൻഡസ്ട്രിയൽ ഫീൽഡ്. ആൻഡ് അതേഴ്സ് ആർ പോപ്പുലറൈസ്ഡ് ആസ് ക്യാപിറ്റൽ സിറ്റീസ്. ചില സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, തലസ്ഥാന നഗരങ്ങളായിരിക്കും. ചിലത് വാണിജ്യ നഗരങ്ങളാണെങ്കിൽ മറ്റ് ചിലത് തലസ്ഥാന നഗരങ്ങളായിരിക്കും. സെർട്ടൈൻ സിറ്റീസ് ആർ ഹോളി പ്ലേസസ്, ചില സിറ്റീസ് എന്തായിരിക്കും, പവിത്രമായിട്ടുള്ള ആരാധനകൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന സിറ്റീസ് ആയിരിക്കും. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സിറ്റീസിന് ഉള്ളത്. ചില സിറ്റീസ് എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യൽ സിറ്റീസ് ആയിരിക്കും, കൊമേഴ്സിന് വാണിജ്യത്തിന് പേര് കേട്ടതായിരിക്കും. ചില സിറ്റീസ് എന്ന് പറഞ്ഞാൽ പോർട്ട് സിറ്റീസ് ആയിരിക്കും, തുറമുഖങ്ങൾ ആയിരിക്കും ആ സിറ്റീസിന് എന്ത് ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വേർഷിപ്പിംഗ് സെൻറ്റേഴ്സും, ഇപ്പോൾ ഏതെങ്കിലും പവിത്രമായിട്ടുള്ള വേർഷിപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആളുകൾ ക്രമേണ അങ്ങോട്ട് കുടിയേറും, ഒക്യുപ്പേഷന് വേണ്ടിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അങ്ങനെയൊക്കെ ആളുകൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ യൂണിവേഴ്സിറ്റീസിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. എഡ്യൂക്കേഷൻ സിറ്റീസ് എന്ന് നമ്മൾ പറയുന്നത് വാരണാസി പോലുള്ള സിറ്റീസൊക്കെ എഡ്യൂക്കേഷൻ സിറ്റീസ് ആയിരുന്നു. അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വർക്കേഴ്സ് വേണ്ടി വരും, അതേപോലെ തന്നെ പഠിക്കാനുള്ള ആളുകൾ, അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റിലൊക്കെ പിന്നെ ആളുകൾ എഡ്യൂക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് സിറ്റീസ് പല ക്യാരക്ടറിസ്റ്റിക്സ്, ഡോമിനേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് സിറ്റീസിനുണ്ടായിരിക്കാം. അപ്പോൾ നമുക്കൊരു യൂണിഫൈഡ് ആയിട്ട് സിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിഫൈൻ ചെയ്തിട്ട് അതാണ് സിറ്റി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം സിറ്റി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ് ഇതിൽ ഡിസ്കസ് ചെയ്തു. ഇനി സെർട്ടൻ പ്രോസസ് ലെഡ് ടു ദ ഗ്രോത്ത് ഓഫ് അർബൻ ഏരിയാസ് ഓർ അർബൻ സെൻറ്റേഴ്സ്, അർബൻ ഗ്രോത്തിന് കാരണമാവുന്ന ചില ഘടകങ്ങളാണ്. അഗ്രികൾച്ചർ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ആർ ദ മേജർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഗ്രോത്ത് ഓഫ് ഏർലിയർ അർബൻ ഏരിയാസ്. അപ്പം അഗ്രികൾച്ചർ കൃഷിയാണ്, ആ കൃഷിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഭക്ഷണത്തിൻ്റെ ഉൽപ്പാദനമാണ് മുൻകാലങ്ങളിൽ സിറ്റിയുടെ ഗ്രോത്തിന് സഹായിച്ചിട്ടുള്ള ഒരു ഘടകം. ക്ലാസിക്കൽ തിങ്കേഴ്സ് അനലൈസ്ഡ് ദ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ആർ ദ ഫാക്ടേഴ്സ് ഓഫ് ലീഡിംഗ് ടു അർബൻ ഗ്രോത്ത്. അപ്പോൾ ഏർലിയർ അർബൻ ഗ്രോത്തിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അഗ്രികൾച്ചറും ഫുഡ് പ്രൊഡക്ഷനുമാണ് അർബൻ ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് അല്ലെങ്കിൽ ഗ്രോത്തിന് കാരണമായിട്ടുള്ളത്. ക്ലാസിക്കൽ തിങ്കേഴ്സ് അനലൈസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയലൈസേഷനും ആൻഡ് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം നടക്കുമ്പോൾ ഒരുപാട് ആളുകൾ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നു. അപ്പോൾ ഇത് അർബൻ ഗ്രോത്തിലേക്ക് നയിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് അവർ പറയുന്നത് ദ മെക്കനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ, മെക്കനൈസേഷൻ പ്രൊഡക്ഷനിലുള്ള ഉൽപ്പാദനത്തിലുള്ള മെഷീൻസിൻ്റെ ഉപയോഗം, ട്രാൻസ്പോർട്ടേഷൻ, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ എക്സെട്ര ആർ ദ അതർ ഫാക്ടേഴ്സ് ഡെവലപ്ഡ് ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ.
which are influenced the sudden growth of cities. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്കേഴ്സ് വേണം, അപ്പം പിന്നെന്താണ് അവിടേക്ക് ആളുകൾ പോയി തുടങ്ങും, മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ മെക്കനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെഷീൻസ് ഉപയോഗിച്ചിട്ട് മാസ് പ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് അവിടെ വർക്കേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവും. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ടുണ്ടാകുമ്പോൾ ആ ഏരിയയിലൊക്കെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ അർബൻ സെൻറ്റേഴ്സിൻ്റെ ഗ്രോത്തിന് കാരണമാവുന്നത്. സിറ്റീസ് ആർ സെറ്റിൽമെൻറ്റ് പാറ്റേൺ. ഇറ്റ് ഹാസ് എ സർട്ടൈൻ ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ ഡിസ്കസ്ഡ് ബിലോ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സിറ്റി ഈസ് ലാർജ് സൈസ് ഓഫ് പോപ്പുലേഷൻ. ദ സൈസ് ഓഫ് പോപ്പുലേഷൻ ഈസ് വെരി ലാർജ് ഇൻ സിറ്റീസ് ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. സിറ്റീസ് ഹാസ് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ദ പെക്യുലിയറിറ്റി ഓഫ് ഓക്യുപ്പേഷൻ ഈസ് നോൺ അഗ്രികൾച്ചറൽ. They are mainly dependent for their livelihood is industries or other manufacturing sectors, especially service sectors. Next is the peculiarity of political administration. Municipality is the administrative body of a city. Each city has an administrative body. That is the peculiarity. And next one is the heterogeneity of population. The urban population is heterogeneous. Heterogeneous means differential. They are differential on the basis of class, status, occupation, etc. Then is class stratification. It is the main characteristics of urban society or city. People are classified into different classes on the basis of economic status. It is a peculiar stratification system found in cities. Low social contact. Low social contact means people confined in their own life. ആളുകൾ പൊതുവെ എന്താ ചെയ്യുന്നത്, അവരുടെ തന്നെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒതുങ്ങ. ദ ലൈഫ് ഓഫ് പീപ്പിൾ ഇൻ സിറ്റി ഈസ് വെരി ബിസി, സോ ദേ ഹാവ് നോ ടൈം ടു സ്പെൻഡ് വിത്ത് നൈബേഴ്സ്. ലോ സോഷ്യൽ കോണ്ടാക്റ്റാണ് അവിടെ കാണപ്പെടുന്നത്. ആളുകൾക്ക് പരസ്പരം എന്താണ് അനോണിമസ് ആയിരിക്കും, അതായത് ആളുകൾ പരസ്പരം അറിയാത്ത ഒരവസ്ഥ, അനോണിമിറ്റി. പിന്നെ വെബർ ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ക്യാരക്ടറിനെ കുറിച്ച് പറയുന്നുണ്ട്. സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെയാണ്, അതായത് വലിയ ഒരു ഇതിൻ്റെ ഉള്ളിൽ, ഒരു മതിലിൻ്റെ ഉള്ളിലിരിക്കുന്ന പോലെയാണ് സിറ്റി അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റിങ്, ഇതിൻ്റെ വേറൊരു പ്രത്യേകതയാണ് മാർക്കറ്റുകൾ. ഒരുപാട് പിന്നെ സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ ഈ സിറ്റീസിലുണ്ടായിരിക്കും. പിന്നെ ഇൻഡിവിജ്വലിസത്തിനാണ് ഇവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റിക്കല്ല, എന്താണ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സിന്. ദ പീപ്പിൾ ആർ വർക്കിംഗ് ഫോർ ഇൻഡിവിജ്വൽ ഗോൾ, ഇൻഡിവിജ്വലിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. പിന്നെ വോളണ്ടറി അസോസിയേഷൻസ്, ഇതൊക്കെയാണ് സിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ചില പ്രധാനപ്പെട്ട സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഹിസ്റ്റോറിക്കൽ അനാലിസിസ് ഓഫ് സിറ്റീസ് മീൻസ് ഇൻ അക്കോർഡൻസ് വിത്ത് ടൈം ചേഞ്ചിങ് സിറ്റീസ് ആർ ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് പീരീഡ്സ്, ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഡിഫറെൻറ്റ്. ഇൻ ആൻഷ്യൻ സൊസൈറ്റി സിറ്റീസ് ആർ ഫൗണ്ട്, ദേ ആർ നോൺ ആസ് ആൻഷ്യൻറ്റ് സിറ്റീസ്. ദ ആൻഷ്യൻറ്റ് സിറ്റീസ് ആർ ഡെവലപ്ഡ് ആസ് സോവറിൻ പൊളിറ്റിക്കൽ എൻറ്റിറ്റീസ്, sometimes called as city states. The term city state is found in explanations of Plato and Aristotle. They in ancient cities consisted of the house of ruler, high priest, feudal lord and elite ഗാഡ്. അതായത് ആൻഷ്യൻ്റ് സൊസൈറ്റിയിൽ കാണുന്ന സിറ്റീസ്, ചരിത്രപരമായിട്ട് സിറ്റീസിനെ കുറിച്ച് നമ്മൾ വിശകലനം ചെയ്യുകയാണ്. ഓരോ കാലഘട്ടങ്ങളിൽ കാണുന്ന സിറ്റീസ്, അതായത് ആൻഷ്യൻ്റ് പീരീഡിൽ കാണുന്ന സിറ്റീസ്, മെഡിവൽ പീരീഡിൽ കാണുന്ന സിറ്റീസ്, മോഡേൺ പീരീഡിൽ
സിറ്റീസ് ഇതിനൊക്കെ കുറിച്ചാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആങ്ഷ്യൻ്റ് സിറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊളിറ്റിക്കൽ എൻഡിറ്റീസ്, അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്യുന്ന സിറ്റീസാണ്. ഇവയെ നമ്മൾ സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നു. ഇവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ പോപ്പുലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് അവരുടെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ള പോപ്പുലേഷൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അവിടെ പോപ്പുലേഷൻ വർദ്ധിക്കുകയാണ്, പിന്നെ ഓവർ ക്രൗഡിങ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ പലതരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസ്, പോവേർട്ടി, പിന്നെ കൺജഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ അരിസ്റ്റോട്ടലിൻ്റെയും പ്ലാറ്റോയുടെയൊക്കെ വർക്കുകളിൽ ഈ സിറ്റി സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ആങ്ഷ്യൻ്റ് സിറ്റീസിലുണ്ടാവുന്നത് ഹൗസ് ഓഫ് റൂളർ, ഭരണാധികാരികളുടെ വീടുകൾ, ഉയർന്ന പുരോഹിതന്മാരുടെ വീടുകൾ, ഫ്യൂഡൽ ലോർഡ്സിൻ്റെ വീടുകൾ, എലൈറ്റ് ഗാർഡ്, അതായത് ഈ ആളുകളൊക്കെ സംരക്ഷിക്കാനുള്ള ഗാർഡുകൾ, അവരുടെ വീടുകളൊക്കെയാണ് ഈ ആങ്ഷ്യൻ്റ് സിറ്റീസിൽ കൂടുതലായിട്ട് കാണുന്നത്. ദ ന്യൂക്ലിയസ് ഓഫ് ദ സിറ്റി ബിക്കെയിം ദ പാലസ്, ടെമ്പിൾസ് ആൻഡ് ഹൗസസ് ഫോർ ദ പീപ്പിൾ എംപ്ലോയ്ഡ് ദറിൻ. ഈ സിറ്റിയുടെ ന്യൂക്ലിയസ്, മധ്യഭാഗം എന്ന് പറഞ്ഞാൽ, ബിക്കെയിം ദ പാലസ്, കൊട്ടാരങ്ങളോ ടെമ്പിൾസ്, ആരാധനാ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഹൗസസ് ഫോർ ദ പീപ്പിൾ എംപ്ലോയ്ഡ് ദറിൻ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വീടുകളൊക്കെയാണ് ഉണ്ടാവുന്നത്. ക്രാഫ്റ്റ്സ്മെൻ വെർ ആഡഡ് ടു സിറ്റി പോപ്പുലേഷൻ. സിറ്റി പോപ്പുലേഷനിൽ നമ്മൾ പറഞ്ഞു ഹൈ പ്രീസ്റ്റ്, റൂളേഴ്സ്, എലൈറ്റ് ഗാർഡ് ഒക്കെയാണ് ഉണ്ടായിരുന്നിരുന്നെങ്കിലും ദ ക്രാഫ്റ്റ്സ്മെൻ വെർ ആഡഡ് ടു സിറ്റി പോപ്പുലേഷൻ. ഹൂ ഫർണിഷ്ഡ് വെപ്പൺസ് ആൻഡ് ആസ് വെൽ ആസ് സിവിലിയൻ സപ്ലയർ, അതായത് ആയുധങ്ങൾ സിറ്റിയുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ്സ്മെൻ ഈ ഒരു കാലഘട്ടത്തിൽ, ആങ്ഷ്യൻ പീരീഡിൽ, അർബൻ പോപ്പുലേഷനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടു. ദ പീപ്പിൾ ഇൻ സിറ്റീസ് സ്റ്റാർട്ടഡ് ടു പ്രൊഡ്യൂസ് ദ മെറ്റീരിയൽസ് മോർ ദാൻ ദ സിറ്റീസ് റിക്വയർമെൻറ്റ്സ്. ദ സിറ്റി ഡെവലപ്ഡ് മാർക്കറ്റ്സ്. നമ്മൾ പറഞ്ഞു ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അഗ്രികൾച്ചറും പ്രൊഡക്ഷൻ ഓഫ് ഫുഡിൻ്റെയും അടിസ്ഥാനത്തിലാണ് സിറ്റികൾ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഗ്രോത്ത്, അർബൻ ഗ്രോത്ത് നടക്കുന്നത്. അപ്പോൾ ഈ സിറ്റിയിലുള്ള ആളുകൾ സ്റ്റാർട്ടഡ് ടു പ്രൊഡ്യൂസ് ദ മെറ്റീരിയൽസ്, മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതായത് അവിടെയുള്ള പോപ്പുലേഷനിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മെറ്റീരിയൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ദ സിറ്റി ഡെവലപ്ഡ് മാർക്കറ്റ്സ്, സിറ്റീസിൽ മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു വെപ്പൺസ്, വെപ്പൺസിൻ്റെ സിവിലിയൻ സപ്ലയേഴ്സ് ഉണ്ടായി. അപ്പോൾ അതെന്തായി, അവിടെ ഒരു മാർക്കറ്റ്സിനുള്ള സ്കോപ്പ് ഡെവലപ്പ് ചെയ്തു. പിന്നീട് ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തു, അതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്തു. ദെൻ ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ സ്റ്റാർട്ടഡ് ടു ഇൻക്രീസ്. അതുവരെ ഒരു ഒക്യുപ്പേഷൻ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരുന്നില്ല. അത് ഏജിൻ്റെയോ സെക്സിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ, ലിംഗത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ചെറിയ പ്രായത്തിലുള്ള ആളുകൾ എപ്പോഴും പിന്നെ ലൈറ്റായിട്ടുള്ള ജോലികളും കുറച്ച് മിഡിൽ ഏജിലേക്ക് പോകുന്ന ആളുകൾ കഠിനമായിട്ടുള്ള ജോലികളും ഒക്കെ ചെയ്യുക, ആ രീതിയിലുള്ള ഒരു ഒക്യുപ്പേഷണൽ ക്ലാസിഫിക്കേഷനാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അർബൻ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആങ്ഷ്യൻ്റ് പീരീഡിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴേക്കും ഒക്യുപ്പേഷണൽ സ്പെഷ്യലൈസേഷൻ സ്റ്റാർട്ടഡ് ടു ഇൻക്രീസ്. ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് വർദ്ധിക്കാൻ തുടങ്ങി. ആൻഡ് ദ പീപ്പിൾ വെർ സ്ട്രാറ്റിഫൈഡ് ആസ് അരിസ്റ്റോക്രാറ്റ്സ്, സെക്കുലാർ, പ്രീസ്റ്റ്, മെർച്ചൻസ്. ആളുകൾ എന്ത് ചെയ്തു, ഒരു സ്ട്രാറ്റിഫിക്കേഷൻ സിസ്റ്റം അവിടെ നിലനിന്നു ഓൺ ദ ബേസിസ് ആസ് അരിസ്റ്റോക്രാറ്റ്സ്, സെക്കുലാർ, പ്രീസ്റ്റ്, മെർച്ചൻസ്, വർക്കേഴ്സ്, പുവർ ആൻഡ് സ്ലേവ്. ദ പോപ്പുലേഷൻ ഇൻ സിറ്റി സ്റ്റേറ്റ് വെർ വെരി ലോ. അതായത് ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ സിറ്റി സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആങ്ഷ്യൻ്റ് സിറ്റീസ് എന്ന് പറയുന്നത്, അവിടെയുള്ള പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. ഉദാഹരണമായിട്ട് ഈ സിറ്റി സ്റ്റേറ്റ്സിന് അല്ലെങ്കിൽ ആങ്ഷ്യൻ്റ് സിറ്റീസിന് ഉദാഹരണമാണ് റോം, ഗ്രീസ്, ആഥൻസ്, ഉർക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. അവിടെ ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ആ ഏരിയയ്ക്ക് അനുസരിച്ചുള്ള പോപ്പുലേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റമൊക്കെ അതൊരു ഐസൊലേറ്റഡ് ഏരിയ ആയിട്ട് നിലനിൽക്കുന്നതാണ്. മെഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ദിസ് പീരീഡ് സ്റ്റാർട്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് ആങ്ഷ്യൻ്റ് പീരീഡ് ആൻഡ്
ended before Renaissance period. നമ്മളുടെ ഇത് അവസാനം ആൻഷ്യൻ്റ് പീരീഡിൻ്റെ അവസാന കാലഘട്ടവും പിന്നെ റൊനൈസൻസ് നവോത്ഥാന കാലഘട്ടത്തിൻ്റെ തൊട്ട് മുൻപും ഉള്ള പീരീഡാണ് ഈ മെഡിവൽ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൽസോ നോൺ ആസ് മിഡിൽ പീരീഡ്. ഇതിനെ നമ്മൾ മിഡിൽ പീരീഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ബ്രേക്ക് ഓഫ് റോമൻ എംപയർ ദ സിറ്റീസ് ബിക്കെയിം സ്റ്റാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ്. അതായത് റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു തകർച്ചയാണ് നമ്മൾ ഇവിടെ കാണപ്പെടുന്നത്. അതോടുകൂടിയിട്ട് സിറ്റീസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സായി മാറി. ഹൈലി സെൻട്രലൈസ്ഡ് അരിസ്റ്റോക്രസി, അതായത് അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ രാജഭരണമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ നിലനിന്നിരുന്നത്. നമ്മൾ കഴിഞ്ഞതിലൊക്കെ പറഞ്ഞു റൂളേഴ്സ്, പ്രീസ്, പിന്നെ എലൈറ്റ് ഗാർഡ്സ് എന്നൊക്കെ പറയുന്ന ആളുകളെ കുറിച്ച്. അപ്പോൾ ഇതൊരു സ്റ്റാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററായിട്ട് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത് സിറ്റീസ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റിനൈസൻസിൻ്റെ തൊട്ട് മുൻപുള്ള അത് റിനൈസൻസ് പീരീഡിൻ്റെ തൊട്ട് മുൻപാണ് ഈ മെഡിവൽ പീരീഡ് അവസാനിക്കുന്നത്. റിനൈസൻസ് ഈസ് ദ പീരീഡ് ഓഫ് എമർജൻസ് ഓഫ് റേഷണൽ നോളജ് ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, ഡെവലപ്മെൻറ്റ്സ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അതായത് യുക്തിപരമായിട്ടുള്ള അറിവിൻ്റെ ഒരു കാലഘട്ടം ഈ റിനൈസൻസ് പീരീഡിലാണ്. ശാസ്ത്രത്തിൻ്റെ സയൻസിൻ്റെയൊക്കെ ആ ഒരു സയൻറ്റിഫിക് നോളേജിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റ് ഈ കാലഘട്ടത്തിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്. പിന്നെ ഫുഡ് പ്രൊഡക്ഷനിൽ മെക്കനൈസേഷൻ്റെ ഒരു സാധ്യതകളൊക്കെ ഈ കാലഘട്ടത്തിലാണ് വരുന്നത്. പിന്നെ ഡ്യൂ ടു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അതർ ഫിയേഴ്സ് ഓഫ് ലൈഫ് ദ സിറ്റീസ് ഇൻ മെഡിവൽ പീരീഡ് ആർ ഇൻ ഡികെ. അതായത് ഫ്യൂഡൽ ലോർഡ്സ് ആർ പ്രിഫേർഡ് ഫോർ ലൈഫ് ദ റസ്റ്റിക് ഓറിയൻറ്റഡ് കാസ്റ്റിൽസ്. ഫ്യൂഡൽ ലോർഡ്സൊക്കെ അവർ മുമ്പ് താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മറ്റ് ഏരിയകളിലേക്കൊന്നും ഇവർ അധികം പോയിരുന്നില്ല. പിന്നെന്താണ് റോമ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോട് കൂടിയിട്ട് ഒരു സ്റ്റാറ്റിക് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററായിട്ട് സിറ്റീസ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ഫാക്ടേഴ്സ് ഹിൻഡർ ദ ഗ്രോത്ത് ഓഫ് സിറ്റി ഇൻ മിഡിൽ ഏജസ്. മിഡിൽ ഏജസിൽ അല്ലെങ്കിൽ മെഡിവൽ പീരീഡിൽ സിറ്റീസിന് വലിയ വികസനമൊന്നും അവിടെ നടന്നിട്ടില്ല. കാരണം റോമൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ച, അതോടുകൂടിയിട്ടൊക്കെ സിറ്റീസിലേക്ക് സിറ്റി ലൈഫിലേക്കൊന്നും ആരും കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഈ കാലഘട്ടത്തിൽ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു മെഡിവൽ പീരീഡിൽ സിറ്റീസിൽ വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല. പക്ഷേ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സിറ്റീസ് ഫ്ലറിഷ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് മെഡിവൽ ഏജസ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്. ഈ മെഡിവൽ ഏജിൻ്റെ അവസാന കാലഘട്ടമാകുമ്പോഴേക്കും സിറ്റീസ് ഫ്ലറിഷ്ഡ് സമൃദ്ധിപ്പെട്ടു വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്, കച്ചവടത്തിൻ്റെ വികസനത്തോടു കൂടിയിട്ട്. ട്രേഡ് ഈസ് മെയിൻലി കോൺസെൻട്രേറ്റഡ് ഇൻ സീ ഷോർ, ഈ തീരപ്രദേശങ്ങളിലൊക്കെ ഉള്ള പ്രദേശങ്ങളിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് അതാണ് പിന്നീട് ഈ മെഡിവൽ സിറ്റീസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. ഫ്രം ദെൻ സിറ്റീസ് ഹാവ് ബീൻ കോൺസ്റ്റൻ്റ്ലി ഡെവലപ്പിംഗ് ഇൻ സ്ട്രക്ചർ. അതിനുശേഷം സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹാവ് ബീൻ കോൺസ്റ്റൻ്റ്ലി ഡെവലപ്പിംഗ്, സ്ഥിരമായിട്ടുള്ളൊരു ഡെവലപ്പിംഗ് സ്റ്റേജിലായിരുന്നു. ഇൻ സ്ട്രക്ചർ ആൻഡ് ഡൈവേഴ്സിഫൈങ് ദെയർ ഫങ്ഷൻസ്, അവരുടെ ഫങ്ഷൻസ് ഇങ്ങനെ വ്യത്യസ്തമായി വന്നു. വെനീസ് ആൻഡ് ഫ്ലാൻഡേഴ്സ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് മെഡീവൽ സിറ്റീസ്. മെഡീവൽ സിറ്റീസിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് വെനീസ് ആൻഡ് ഫ്ലാൻഡേഴ്സ്. അപ്പോൾ മെഡീവൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പിന്നെ അവിടെ വലിയ ഡെവലപ്മെൻറ്റ്സ് ഒന്നുമില്ല മെഡീവൽ സിറ്റീസിന്. പിന്നെ ഈ ഡെവലപ്മെൻറ്റ്സ് വന്നത് എപ്പോഴാന്ന് വെച്ചാൽ മെഡീവൽ പീരീഡിൻ്റെ അവസാന കാലഘട്ടത്തോട് കൂടിയിട്ട് ട്രേഡ്, കച്ചവടത്തിൻ്റെ വളർച്ചയോട് കൂടിയിട്ടാണ്. ഈ കച്ചവടങ്ങൾ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് നദീതീരങ്ങളിൽ ആയിരുന്നു. പിന്നെ സിറ്റീസ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ ഫീച്ചേഴ്സ് ഇങ്ങനെ ഡൈവേഴ്സിഫൈ വ്യത്യസ്തമായി തുടങ്ങി. പിന്നെ ഈ മെഡിവൽ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റീസ് എന്നുള്ള ടോപ്പിക്കാണ്. ഈ പ്രീ ഇൻഡസ്ട്രിയൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ മെഡിവൽ സിറ്റീസിൻ്റെ അതേ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് അവയ്ക്ക് വരുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിൽ വന്നിട്ടില്ല. ട്രേഡിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സിറ്റീസ് തന്നെയാണ് പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിലും കാണപ്പെടുന്നത്. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ പെക്യുലിയാരിറ്റീസ് ഓഫ് കൊളോണിയൽ സിറ്റീസ്. ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ സിറ്റീസ് ഇൻ കൊളോണിയൽ പീരീഡ്. കൊളോണിയൽ സിറ്റീസ് ആർ ദ സിറ്റീസ് അറോസ് ഇൻ സൊസൈറ്റീസ്
that fell under the domination of Europe and North America in the early expansion of the capitalist വേൾഡ് സിസ്റ്റം. അതായത് കോളനി ഭരണകാലത്തുണ്ടായിട്ട് അവിടെ ആ സൊസൈറ്റിയിൽ കാണപ്പെടുന്ന സിറ്റീസിനെയാണ് നമ്മൾ കൊളോണിയൽ സിറ്റീസ് എന്ന് പറയുന്നത്. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, ഈ കൊളോണിയൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ദ കൊളോണിയൽ സിറ്റീസ് സിറ്റുവേറ്റഡ് ഓൺ റിവർ ബാങ്ക്സ് ഓർ സീ ഷോസ് ഓർ ദർ ഹാവ് ഗുഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ലൈക്ക് ട്രെയിൻ. അതായത് നമ്മളിപ്പോൾ മെഡിവൽ സിറ്റീസിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, നദീതീരങ്ങളിലാണ് ഈ മെഡിവൽ സിറ്റീസിൻ്റെ ഇത് കാണപ്പെടുന്നത്. ട്രേഡ് ആണ് അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകമായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ കൊളോണിയൽ റൂളേഴ്സ് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനിൽ വർധനവുണ്ടാക്കിയിട്ട് ഈ പ്രോഡക്ട്സൊക്കെ എന്ത് ചെയ്യുക, ടു ഡ്രെയിൻ ഇൻ ദെയർ കൺട്രി, അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട എയിം. അപ്പോൾ പ്രധാനമായിട്ടും ഈ കൊളോണിയൽ സിറ്റീസിൻ്റെ വളർച്ചയെ സ്വാധീനിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ആണ്, വ്യാപാരവും വാണിജ്യവും. ദ മെയിൻ എയിം ഓഫ് കൊളോണിയലിസ് ഈസ് ടു വി മെൻഷൻ ഏർലിയർ ഈസ് ടു ആൾട്ടർനേറ്റ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡ്രെയിൻ ദ പ്രോഡക്ട്സ് ടു ദെയർ കൺട്രി. അതായത് പ്രധാനമായിട്ടും ഈ കൊളോണിയൽ സിറ്റീസ് സ്ഥിതി ചെയ്യുന്നത് റിവർ ബാങ്ക്സ്, നദീതീരങ്ങളിലോ അല്ലെങ്കിൽ കടലിൻ്റെ തുറമുഖങ്ങളിലോ ഒക്കെയായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും ഇത്തരം സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം, ദാറ്റ് മേ ബി വാട്ടർ ഓർ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷനും ആയിരിക്കാം. അപ്പോൾ പിന്നെ ആ രീതിയിലുള്ളൊരു നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് എപ്പോഴും കൊളോണിയൽ സിറ്റീസ് ഉണ്ടായിരുന്നത്. കൊളോണിയൽ സിറ്റീസ് ആർ മൾട്ടി ഫങ്ഷണൽ ഇൻ നാച്ചർ. കൊളോണിയൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മൾട്ടി ഫങ്ഷണലാണ്, ഒന്നിൽ കൂടുതൽ ഫങ്ഷൻസ് അവയ്ക്ക് എപ്പോഴും ഫുൾഫിൽ ചെയ്യാനുണ്ടായിരുന്നു. അതായത് ചില സന്ദർഭങ്ങളിൽ ഇവ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ആയിരുന്നു, മറ്റ് ചില സന്ദർഭങ്ങളിൽ ഇവ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നിലനിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു സിറ്റീസ്. അപ്പോൾ ആ രീതിയിൽ പല ഫങ്ഷൻ അവയുടെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരുന്നു. ദർ മേജർ കൾച്ചറൽ റോൾ വാസ് ടു ഹൗസ് ദ ഏജൻസീസ് ഓഫ് അൺഈക്വൽ റിലേഷൻഷിപ്പ്. അതായത് പ്രധാനപ്പെട്ട സിറ്റീസിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോൾ എന്ന് പറഞ്ഞാൽ അവ എപ്പോഴും അൺഈക്വൽ റിലേഷൻഷിപ്പ് ഏജൻസീസ് നിലനിൽക്കുന്ന സ്ഥലങ്ങളായിരുന്നു. അതായത് അൺഈക്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ട്, അതായത് സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്, ഹൈ ലോ മിഡിൽ ആ രീതിയിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് അൺഈക്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഏജൻസീസ് അതായത് കൊളോണിയൽ സൊസൈറ്റിയിൽ പിന്നെ അത്തരത്തിലുള്ള അൺഈക്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ തക്കതായിട്ടുള്ള ഏജൻസീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും റൂളേഴ്സ് ആയിരിക്കും. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കൊളോണിയൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കും, പിന്നെ അവർക്കൊരു എക്കണോമിക് സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു അൺഈക്വൽ റിലേഷൻഷിപ്പിൻ്റെ ഏജൻസീസൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് കൊളോണിയൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ. അതായത് കൊളോണിയൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പം അവ ബ്യൂറോക്രസി ആയിരിക്കാം, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ. അതായത് ഒരു ഫാക്ടറി നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ജീവനക്കാർ കൂടിയേ തീരൂ, അതിനെയാണ് നമ്മൾ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ട് പോലീസ് ഉണ്ടായേ തീരൂ. പിന്നെ എന്താണ് മിലിറ്ററി, സിറ്റിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് മിലിറ്ററി. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ അൺഈക്വൽ റിലേഷൻഷിപ്പൊക്കെ ഉള്ള അതിൻ്റെ ഏജൻസീസ് നിലനിൽക്കുന്ന സ്ഥലമാണ് സിറ്റീസ്. ബൈ ദ കോർ, കോറിലാണ് ഈ ഒരു ഇതൊക്കെ കാണുന്നത്, റൂൾഡ് ബൈ ദ കോളനി. ആൻഡ് ദ എക്കണോമിക് സ്ട്രക്ചർ, ബാങ്ക്സ്, മർച്ചൻസ്, മണി ലെൻഡേഴ്സ് ഇവരൊക്കെയാണ് പിന്നെ സിറ്റിയുടെ കോറിൽ കാണപ്പെടുന്ന വേറൊരു ഗ്രൂപ്പ് ആളുകൾ. ത്രൂ വിച്ച് വെൽത്ത് ഡ്രെയിൻഡ് ഫ്രം കോളനി ടു കോർ. അതായത് കോളനികളിൽ നിന്ന് സിറ്റിയുടെ സെൻറ്ററിലേക്ക്, സിറ്റിയുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റേഴ്സാണ്, അവരുടെ സഹായത്തിന് വേണ്ടിയിട്ടുള്ള ആളുകളാണ് നമ്മൾ പറഞ്ഞ ബ്യൂറോക്രസി, പോലീസ് ബാങ്ക്, മർച്ചൻസ്, മണി ലെൻഡേഴ്സ് ഒക്കെ. അപ്പോൾ ഈ കോളനികളിൽ നിന്നുള്ള വെൽത്ത് ധനം എന്താ ചെയ്യുന്നത്, കോർ സിറ്റിയുടെ കോർ സെൻറ്ററിലേക്ക് ഡ്രെയിൻഡ് ഒഴുകിക്കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മൾട്ടി ഫങ്ഷണലായിട്ടാണ് കൊളോണിയൽ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. മോഡേൺ സിറ്റീസ് ഈസ് എ ടൈപ്പ് ഓഫ് സിറ്റീസ് ഡെവലപ്ഡ്
after industrialization. Industrialization is a period of the development of the capitalist economy. Modern cities mainly developed in economic basis. It develops as a consumption market as the cities themselves become places for production. Mainly we can see the agglomeration of economic activities, that is the consumer oriented industries, producer oriented industries, etc. അപ്പോൾ പിന്നെ ഈ മോഡേൺ സിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ് പ്രധാനമായിട്ടും എക്കണോമിക് ബേസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിറ്റീസാണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് ഇത്തരം സിറ്റീസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവിടെ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, മെയിൻലി ദ അഗ്ലോമറേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ സിറ്റീസ് ഈസ് സ്പെസിഫിക് ഡ്യൂ ടു ദ ഗ്രോത്ത് ഓഫ് മോഡേൺ ഇൻഡസ്ട്രി. അതായത് മോഡേൺ ഇൻഡസ്ട്രിയുടെ അടിസ്ഥാനത്തിൽ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഈ മോഡേൺ സിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഈസ് സ്പെസിഫിക്, വളരെ സ്പെസിഫിക്കാണ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ ഓർ റീജിയണൽ ഡിവിഷൻ ഓഫ് ലേബർ ബിറ്റ്വീൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ആർ ഫൗണ്ട് ഇൻ മോഡേൺ സിറ്റീസ്. റാപ്പിഡ് ഇൻക്രീസ് ഓഫ് കമോഡിറ്റി പ്രൊഡക്ഷൻ, ദ എക്സ്പാൻഷൻ ഓഫ് കമോഡിറ്റി മാർക്കറ്റ് ടു ദ നാഷണൽ സ്കെയിൽ. അപ്പം ഈ എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അഗ്ലോമറേഷൻ എന്ന് പറയുന്നത് വേരിയസ് ബിസിനസ് ഇൻഡസ്ട്രീസിനെ വല്ലാതെ അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ബിസിനസ്സുകളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയയായിട്ട് മോഡേൺ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് ഈ പ്രദേശത്തേക്ക് ജോലി ചെയ്യാനായിട്ട് വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ മോഡേൺ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് മോഡേൺ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. Then we will discuss the metropolis. It is a concept related with the urban space. Mainly it is a larger city or an extended urban area consisting of several towns merging with the suburbs of a central city, which is a significant economic, political and cultural center for a country or a region, and an important hub for regional or international connections, commerce and communication. അപ്പോൾ ഈ മെട്രോപോളിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേൾഡ് ലെവലിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലാർജർ സിറ്റി. ഇതൊരു വലിയൊരു സിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് അർബൻ ഏരിയ, വിശാലമായിട്ടുള്ളൊരു അർബൻ ഏരിയയാണ്. ഒരുപാട് ടൗണുകൾ അല്ലെങ്കിൽ സബർബൻ ഏരിയാസ് ഒക്കെ മെർജ് ചെയ്ത് കൂടിച്ചേർന്ന് ഉണ്ടായിട്ടുള്ളൊരു വലിയ ഏരിയയാണ് മെട്രോപോളിസ് എന്ന് പറയുന്നത്. ഒരു സെൻട്രൽ സിറ്റിയിലെ സബർബൻ ഏരിയാസൊക്കെ കൂടിച്ചേർന്ന് വരുന്ന ഒരു എക്സ്റ്റെൻഡ് അർബൻ ഏരിയയാണ് മെട്രോപോളിസ് എന്ന് പറയുന്നത്. ഇത് സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ പിന്നൊരെന്താണ് ഒരു കേന്ദ്രമാണ്. ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെയോ സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള അത്തരം പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് മെട്രോപോളിസ് എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് സെൻസസ് കമ്മീഷൻ ഡിഫൈൻസ് മെട്രോപോളിസ് ആസ് ദ ഏരിയ ഹാവിംഗ് ദ പോപ്പുലേഷൻ ഓവർ 4 മില്യൺ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ 4 മില്യണിൽ കൂടുതൽ ജനസംഖ്യ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഏരിയകളെയാണ് നമ്മൾ മെട്രോപോളിസ് എന്ന് പറയുന്നത്. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. സിറ്റി ഈസ് എ സെറ്റിൽമെൻറ്റ് പാറ്റേൺ വിച്ച് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓൺ ദ ബേസിസ് ഓഫ് എക്കണോമിക് ഫങ്ഷൻസ്. ഫസ്റ്റ് വൺ ഈസ് സിറ്റീസ് ആസ് ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ദീസ് സിറ്റീസ് ആർ ഡെവലപ്ഡ് റിലേറ്റഡ് വിത്ത് ദ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡിംഗ് സെൻറ്റേഴ്സ്. ഹാങ്ഷു, മലാക്ക, മലേഷ്യ, കൊച്ചി, കൊൽക്കത്ത, ലക്നൗ ആൻഡ് മുംബൈ ഇവയാണ് പ്രധാനപ്പെട്ട ട്രേഡിംഗ് സെൻറ്റേഴ്സ്. അതായത് ഒരു ട്രേഡ് കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള സിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രേഡിന് ആവശ്യമായിട്ടുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുകയും അതേസമയം തന്നെ ട്രേഡ് ഡെവലപ്പ് കച്ചവടം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു. പ്രധാനമായിട്ടും അവയുടെ ആ സിറ്റിയുടെ മുഖച്ഛായ തീരുമാനിക്കുന്നത് ട്രേഡ് ആസ് എ ട്രേഡിംഗ് സെൻറ്റർ എന്ന രീതിയിലാണ്.
Second one is port cities. Port cities developed on the basis of the development of ports. തുറമുഖങ്ങളുടെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പോർട്ട് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഷാങ്ഹായ്, സിംഗപ്പൂർ, ഗ്വാൻഷു ഇതൊക്കെയാണ് പോർട്ട് സിറ്റീസ്. പിന്നെ നമ്മളവിടെ വരുന്ന സമയത്ത് കൊച്ചിയൊക്കെ പോർട്ട് സിറ്റിയാണ്. അപ്പം തുറമുഖത്തിൽ അത് ഒരു ഗതാഗത സംവിധാനമാണ് ഈ പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ രീതിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് മാർക്കറ്റ്സ് അല്ലെങ്കിൽ പിന്നെ ട്രേഡിംഗ് സെൻറ്റേഴ്സൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് പോർട്ട് സിറ്റീസ്. ഹോളി സിറ്റീസാണ് തേർഡ് ടൈപ്പ് ഓഫ് സിറ്റീസ് എന്ന് പറയുന്നത്. ഈ ഹോളി സിറ്റീസ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് റിലേറ്റഡ് വിത്ത് ദ റിലീജിയസ് ബിലീഫ്, അതായത് റിലീജിയസ് ഫെയ്ത്ത്, മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് മത വ്യത്യസ്ത മതവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ജെറൂസലേം, ലാസ, മക്ക, ബത്ലഹേം, വാരാണസി ഇതൊക്കെ പിന്നെ ഹോളി സിറ്റീസാണ്. അതായത് ഏതെങ്കിലും മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സിറ്റീസാണ് ഹോളി സിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷണൽ സിറ്റീസ്. എഡ്യൂക്കേഷണൽ സിറ്റീസ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സുമായി സെൻറ്റേഴ്സിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്ന സിറ്റീസാണ് എഡ്യൂക്കേഷണൽ സിറ്റീസ്. അതായത് അതൊരു പക്ഷേ സ്കൂളുകളായിരിക്കാം, അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന സിറ്റീസാണ് എഡ്യൂക്കേഷണൽ സിറ്റീസ് എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ലണ്ടൻ, ടോക്കിയോ, മെൽബൺ, മ്യൂണിച്ച്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ ഇതൊക്കെ എഡ്യൂക്കേഷണൽ സിറ്റീസാണ്. ദീസ് സിറ്റീസ് ആർ നോൺ ഇൻ ദ നെയിം ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യുന്ന സിറ്റീസാണ് എഡ്യൂക്കേഷണൽ സിറ്റീസ്. നെക്സ്റ്റ് വൺ ഈസ് കൾച്ചറൽ സിറ്റീസ്. അതായത് കൾച്ചറൽ ആക്ടിവിറ്റീസ്, ആർട്സ് ഓർ എനി അതർ ആർട്ട് ഫോംസ്, നമ്മളുടെ വേ ഓഫ് ലൈഫിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന മീഡിയകളുടെ പേരിൽ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റീസാണ് കൾച്ചറൽ സിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഒരു പക്ഷേ ചില മ്യൂസിയങ്ങൾ, അതല്ലെങ്കിൽ ആർട്ട് ഫോംസ് ഈ രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ് കൾച്ചറൽ സിറ്റീസ് എന്ന് പറയുന്നത്. ന്യൂയോർക്ക്, പാരീസ്, ഇസ്താംബൂൾ, ഖജുരാവോ, ഫത്തേപൂർ സിക്രി ഇതൊക്കെ കൾച്ചറൽ സിറ്റീസാണ്. യൂണിറ്റ് തേർഡ്, അർബൻ ഇക്കോളജി. ഇറ്റ് ഈസ് എ പേഴ്സ്പെക്റ്റീവ് ഓഫ് ദ സ്റ്റഡി ഓഫ് അർബൻ സോഷ്യോളജി. ദിസ് പേഴ്സ്പെക്റ്റീവ് ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസ്, ഹ്യൂമൻ ഇക്കോളജി. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ദ ഇക്കോളജി ഇൻ നാച്ചുറൽ സയൻസസ്. ഇക്കോളജി ഇൻ നാച്ചുറൽ സയൻസ് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് എൻവിറോൺമെൻറ്റ്. ലൈക്ക് ദാറ്റ് അർബൻ ഇക്കോളജി സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് അർബൻ എൻവിറോൺമെൻറ്റ്. ഇറ്റ് ഹാസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ അർബൻ സ്റ്റഡീസ് ആൻഡ് അർബൻ പ്ലാനിങ്. ഇപ്പോൾ അർബൻ ഇക്കോളജി എന്ന് പറഞ്ഞാൽ അർബൻ സോഷ്യോളജിയിൽ അർബൻ സൊസൈറ്റിയെയും അർബൻ സോഷ്യൽ ഫിനോമിനകളെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവാണ് ഇക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്. ഇത് നാച്ചുറൽ സയൻസിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അതായത് നാച്ചുറൽ സയൻസിലാണ് ഈ പേഴ്സ്പെക്റ്റീവ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അവരുപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എൻവിറോൺമെൻറ്റും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള റിലേഷൻഷിപ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പേഴ്സ്പെക്റ്റീവാണ് ഇക്കോളജി. അപ്പം ഇത് ഹ്യൂമൻ ഇക്കോളജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിന്നാണ് ഇത് അർബൻ ഇക്കോളജി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മളിതിനെ മാറ്റുന്നത്. അപ്പോൾ ഇതിൽ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അർബൻ സൊസൈറ്റിയും മനുഷ്യരും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചിക്കാഗോ സ്കൂളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ചിക്കാഗോ സിറ്റിയിൽ ഈ കുറേ ഇക്കോളജിസ്റ്റുകൾ ഈ പിന്നെ ഇക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ് ഉപയോഗിച്ചിട്ട് അർബൻ സൊസൈറ്റി പഠിച്ചിട്ടുണ്ട്. ലൂയിസ് വോർത്ത്, പിന്നെ ഏർണസ്റ്റ് ബർജസ്, റോഡറിക് മെക്കൻസി, റോബർട്ട് ഇ പാർക്ക് ഇങ്ങനെയുള്ള കുറേ ആളുകൾ അർബൻ ഇക്കോളജിയെ, അതായത് അർബൻ സൊസൈറ്റിയും ഇൻഡിവിജ്വലും തമ്മിലുള്ള അല്ലെങ്കിൽ അർബൻ എൻവിറോൺമെൻറ്റ് എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ള പഠനങ്ങൾ ഈ ഇക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഇക്കോളജിക്കൽ ഒരു പേഴ്സ്പെക്റ്റീവ് ആണ് അല്ലെങ്കിൽ അപ്രോച്ച് ആണ് ടു ദ സ്റ്റഡി ഓഫ് അർബൻ കമ്മ്യൂണിറ്റി ഓർ അർബൻ സോഷ്യൽ ഫിനോമിന. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എബൌട്ട് ദ ഫിസിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഓഫ് അർബൻ സൊസൈറ്റി. അതായത് ഈ അർബൻ ഇക്കോളജിയിലൂടെ നമ്മളൊരു അർബൻ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത് ഫിസിക്കൽ സ്ട്രക്ചറൽ ആസ്പെക്ട്സ്, അർബൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സിറ്റീസിൻ്റെ ഫിസിക്കൽ ആസ്പെക്ട്സിനെ കുറിച്ചും സ്ട്രക്ചറൽ ആസ്പെക്ട്സിനെ കുറിച്ചുമൊക്കെ ഉള്ള ഒരു ഐഡിയ തരുന്നു. അതായത് അർബൻ പ്ലാനിങ്ങിൽ ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്, അർബൻ പ്ലാനിങ്ങിൽ ഇക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവ്. പിന്നെ സിറ്റിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിക്കാൻ, അർബൻ സൊസൈറ്റിയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ അനാലിസിസ് നടത്താൻ ഇക്കോളജിക്കൽ അപ്രോച്ച് സഹായിക്കുന്നുണ്ട്. ഫിസിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അർബൻ സൊസൈറ്റിയുടെ ഒരു പിന്നെ ഘടന, ശാരീരികമായിട്ടുള്ള ഘടന, അതായത് ഡിഫറെൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പീപ്പിൾ, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടാണ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡിവിജ്വൽ, ഇതൊക്കെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ തരത്തിലുള്ള എല്ലാ റിക്രിയേഷണൽ ഏജൻസീസ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ഒരു സിറ്റി. അതിൻ്റെ ഫിസിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ സ്ട്രക്ചറൽ ആസ്പെക്റ്റ് എങ്ങനെയായിരിക്കണം ഒരു സിറ്റി എന്ന അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇക്കോളജിക്കൽ അപ്രോച്ച് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽ അനാലിസിസിന് തന്നെയാണ് ഈ അർബൻ ഇക്കോളജി എന്ന് പറയുന്ന ഈ പേഴ്സ്പെക്റ്റീവ് പിന്നെ നമ്മളെ സഹായിക്കുന്നത്. In early parts, we understand what is ecological processes in which we discuss the major ecological processes. Urban sociologists have tried to analyze 5 ecological processes of the growth of city, which are given below. അപ്പോൾ നമ്മൾ പറഞ്ഞു അർബൻ ഇക്കോളജിയെക്കുറിച്ചും ഇക്കോളജിക്കൽ പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചും. ഒരു സൊസൈറ്റിയുടെ ഫിസിക്കൽ സ്ട്രക്ചർ, സ്ട്രക്ചറൽ ആസ്പെക്ട്സ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്കോളജിക്കൽ അപ്രോച്ച് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഇക്കോളജിക്കൽ അപ്രോച്ചിലുള്ള പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഇക്കോളജിക്കൽ പ്രോസസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇക്കോളജിക്കൽ പ്രോസസ്സസ് എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള ഇക്കോളജിക്കൽ പ്രോസസ്സിനെ കുറിച്ച് അർബൻ സോഷ്യോളജിസ്റ്റുകൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ, നെക്സ്റ്റ് സെൻട്രലൈസേഷൻ, ദെൻ സെഗ്രിഗേഷൻ, ഇൻവേഷൻ ആൻഡ് സക്സഷൻ. ദീസ് ആർ ദ 5 ടൈപ്സ് ഓഫ് ഇക്കോളജിക്കൽ പ്രോസസ്സസ്. ഈ ഇക്കോളജിക്കൽ പ്രോസസ്സസ് മനസ്സിലാക്കുന്നതിലൂടെ നമുക്ക് ഒരു സൊസൈറ്റിയുടെ സ്ട്രക്ചറിനെ ഫുള്ളി അനലൈസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അറിയാൻ സാധിക്കുന്നു. ഒരു സൊസൈറ്റിയുടെ ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്, എക്കണോമിക് സ്ട്രക്ചർ, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇക്കോളജിക്കൽ പ്രോസസ്സസ് പഠിക്കുന്നതിലൂടെ നമുക്ക് കഴിയുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് കോൺസെൻട്രേഷൻ. ദീസ് ഇക്കോളജിക്കൽ പ്രോസസ്സസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ക്ലസ്റ്ററിങ് ഓഫ് എക്കണോമിക് ആൻഡ് സർവീസ് ഫങ്ഷൻസ്. ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ കൂട്ടം കൂടുക, ഓഫ് എക്കണോമിക് ആൻഡ് സർവീസ് ഫങ്ഷൻസ്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ആൻഡ് പീപ്പിൾ, ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ് ആൻഡ് പീപ്പിൾ ടെൻഡ് ടു ഫ്ലോക്ക് ടുവാർഡ്സ് ഏരിയ ഓഫ് കോമൺ അട്രാക്ഷൻ. അതായത് ഒരു ഫങ്ഷൻസിന് കൂടുതൽ ആളുകൾ അട്രാക്റ്റ് ചെയ്യുന്നു ഒരു ഏരിയയിൽ. ഫങ്ഷൻസ് എന്തെങ്കിലും ഒരു ഫങ്ഷൻ നടക്കുന്ന, ഫങ്ഷൻ മീൻസ് ധർമ്മം, അതായത് ഒരു എക്കണോമിക് ഫങ്ഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ സോഷ്യൽ ഫങ്ഷൻ ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും. ഇപ്പോൾ ഒരു ഫങ്ഷനാണ് നമ്മളെ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത്തരം ഒരു പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ആളുകൾ, പീപ്പിൾ ടെൻഡ് ടു ഫ്ലോക്ക്, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ എന്ന ഈ പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. ക്ലസ്റ്ററിങ് ഓഫ് എക്കണോമിക് ഓർ സർവീസ് ഫങ്ഷൻസ് വിച്ച് അട്രാക്ട് പീപ്പിൾ, അതാണ് കോൺസെൻട്രേഷൻ എന്ന് ഈ പോയിന്റിലൂടെ, ഈ ഇക്കോളജിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ബിസിനസ് കോൺസെൻട്രേറ്റ്സ് ഇൻ സിറ്റി സെൻറ്റർ, അതായത് ഒരു എക്കണോമിക് ഫങ്ഷനായിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റി എവിടെയാണ്, ഒരു സിറ്റിയുടെ സെൻറ്ററിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ അതിന് ചുറ്റുഭാഗത്ത്, അതായത് അതിൻ്റെ തൊട്ടടുത്തല്ല, സിറ്റിയുടെ സെൻറ്ററിലൊന്നും ആളുകൾ താമസാക്കില്ല, പക്ഷേ എന്താണ് ആളുകളെ ആ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ്, അവരെ അങ്ങോട്ട് പിന്നെ അട്രാക്റ്റ് ചെയ്യും, ആ ഏരിയയിലേക്ക് അവരെ അട്രാക്റ്റ് ചെയ്യും. അപ്പം പൊതുവെ ആളുകൾ എന്ത് ചെയ്യും, അവിടെ കൂട്ടം കൂടും ഫോർ എംപ്ലോയ്മെൻറ്റ് ഓർ എഡ്യൂക്കേഷൻ ഓർ എനി അതർ നെസസിറ്റീസ്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ആൻഡ് പീപ്പിൾ ടെൻഡ് ടു
flock towards an area of common attraction എന്ന് പറയുന്നത്. പൊതുവേ ഒരു അട്രാക്ഷൻ ഉള്ള ആളുകൾ കൂടുന്ന ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്കണോമിക് ഫംഗ്ഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ നമ്മൾ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യും, അതിനെന്ത് ചെയ്യും ആളുകൾ പൊതുവെ അട്രാക്റ്റ് ചെയ്യും. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് സെൻട്രലൈസേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു സെൻട്രലൈസേഷൻ ഓഫ് സിമിലർ ഫംഗ്ഷൻസ് ആൻഡ് പീപ്പിൾ ഇൻ കോമൺ ഏരിയാസ്. ഹോൾസെയിൽ ബിസിനസ് ആൻഡ് ഫാക്ടറീസ് എക്സെട്ര ആർ ദ എക്സാമ്പിൾസ്. അതായത് ഇതിൽ പ്രതിപാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, റെഫേഴ്സ് ടു കോൺസെൻട്രേഷൻ ഓഫ് സിമിലർ ഫംഗ്ഷൻസ്, ഒരുപോലുള്ള ഫംഗ്ഷൻസ് ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. ആൻഡ് പീപ്പിൾ ഇൻ കോമൺ ഏരിയാസ്, അതായത് പിന്നെ സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻസ്, സാമ്യമുള്ള ധർമ്മങ്ങൾ എന്ത് ചെയ്യും, ഒരു പ്രത്യേക സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും, അതിനെ പീപ്പിൾ ആളുകൾ അട്രാക്റ്റ് ചെയ്യും. അതാണ് സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. സെൻട്രലൈസേഷൻ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയുക. ഇതിൽ എന്താണ്, സിമിലർ ഫംഗ്ഷൻസ് ഒരുപോലെയുള്ള ഫംഗ്ഷൻസ് എന്താ ചെയ്യുക, ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, അവിടെ ആളുകൾ എന്ത് ചെയ്യും, ആളുകളെ അത് അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സെൻട്രലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രലൈസേഷൻ മീൻസ് ദ ക്ലസ്റ്ററിങ് ഓഫ് സർട്ടൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഫംഗ്ഷൻസ് ഇസ് നോൺ ആസ് സെൻട്രലൈസേഷൻ. നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ തേർഡ് ഇക്കോളജിക്കൽ പ്രോസസ്, സെഗ്രിഗേഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഐസൊലേഷൻ ഓഫ് സ്പെസിഫിക് ഫംഗ്ഷൻസ് ആൻഡ് പീപ്പിൾ ടു പർട്ടിക്കുലർ ഏരിയാസ് സച്ച് ആസ് ബിസിനസ് സെൻറ്റർ, ഫാക്ടറീസ് അറ്റ് ദ ഔട്ട്സ്കേർട്സ്. അതായത് മൂന്നാമത്തെ ഇക്കോളജിക്കൽ പ്രോസസ്സാണ് സെഗ്രിഗേഷൻ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ടേം, ഇതാ ടേം പോലെ തന്നെ എന്താണ്, ഡിവൈഡ് ചെയ്തിരിക്കുന്നു, സെഗ്രിഗേറ്റ് ചെയ്യുന്നതാണ്. അതായത് സ്പെസിഫിക് ഫംഗ്ഷൻസ്, അതേപോലെ തന്നെ ആളുകൾ, പീപ്പിൾ കോൺസെൻട്രേറ്റ് ഇൻ പർട്ടിക്കുലർ ഏരിയാസ്, അതായത് ബിസിനസ് സെൻറ്റർ ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും, ഫാക്ടറീസ് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും, പിന്നെ ആളുകളുടെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും, അതിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഐസൊലേഷൻ, ഒന്നുകിൽ എന്ത് ചെയ്യുക, ചില ഫംഗ്ഷൻസ് ഒരു പ്രത്യേക ഏരിയയിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് നിൽക്കുക, പിന്നെ മറ്റു ഫംഗ്ഷൻസ് അതർ ഏരിയാസിൽ സെഗ്രിഗേറ്റ് ചെയ്ത് നിൽക്കുക, ഇതിനെയാണ് നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് അർബൻ പ്ലാനിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അർബൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ സിറ്റിക്ക് ഒരു ക്ലിയറായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓരോ കാര്യങ്ങളും ഓരോ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതായത് ബിസിനസ് ആണെങ്കിൽ സെൻട്രിക് സോണിൽ, സെൻറ്ററിലായിരിക്കും. ഫാക്ടറീസ് എന്ന് പറഞ്ഞാൽ അർദ്ധ ഔട്ട്സ്കേർട്സ്, പുറം പോക്കിലായിരിക്കും. അതേപോലെ തന്നെ റിക്രിയേഷൻ എന്ന് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്, പിന്നെ ഫിനാൻഷ്യൽ ഏജൻസീസ്, ഇങ്ങനെ പല സാധനങ്ങളും എന്താണ് ഓരോ പ്രത്യേക ഏരിയയിൽ സെഗ്രിഗേറ്റ് ചെയ്താണ് പിന്നെ അറേഞ്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇക്കോളജിക്കൽ പ്രോസസ്സ് ഈസ് ഇൻവേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ്സ് ഓഫ് എക്സ്പാൻഷൻ ഓഫ് പർട്ടിക്കുലർ ഫംഗ്ഷൻ. അതായത് ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ ഇക്കോളജിക്കൽ പ്രോസസ്സ് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൂറൽ അർബൻ മൈഗ്രേഷനിലാണ് ഇത് പ്രധാനമായിട്ടും നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്കൊരു ടെമ്പോറൽ ആൻഡ് സ്പാഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ഇമിഗ്രൻ്റ് അഡാപ്റ്റേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ ഏരിയയിൽ നിന്ന് പുതിയ പുതിയ ആളുകൾ, അതല്ലെങ്കിൽ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ അർബൻ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ സിറ്റി ലൈഫിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് ഈ ഇൻവേഷനിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഡ്യൂ ടു ഓവർ ക്രൗഡിങ് ദ സറൗണ്ടിങ് സോൺ ഓഫ് ലൈറ്റ് ഇൻഡസ്ട്രി ആർ എക്സ്പാൻഡഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ് ടു നൈബറിങ് ഏരിയാസ്. അതായത് അതിനെയാണ് നമ്മൾ ഇൻവേഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യുക, ഒരു പിന്നെ സിറ്റിയിൽ ഓവർ ക്രൗഡിങ് വരുന്ന സമയത്ത് അതിൻ്റെ ഏരിയാസൊക്കെ എക്സ്പാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആളുകൾ പ്രത്യേക ഏരിയകളിലേക്ക് പിന്നെ മൈഗ്രേറ്റ് ചെയ്യുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ഇൻവേഷൻ എന്ന ഇക്കോളജിക്കൽ പ്രോസസ്സ് കൊണ്ട് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സക്സഷൻ. സക്സഷൻ എന്ന് പറഞ്ഞാൽ, ദിസ് റെഫേഴ്സ് ടു ദ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ദ ഫംഗ്ഷൻ. അതായത് ഒരു ഫംഗ്ഷനിൽ നിലനിൽക്കുന്ന ഒരു സാധനം എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക. അതായത് അത് സബർബിലേക്കോ എക്സർബിയയിലേക്കോ ഒക്കെ പോയിട്ട് പുതിയൊരു ഫംഗ്ഷൻ അവിടേക്ക് വരിക. ഇതൊരു എന്താണ് സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയല്ല, അത് സക്സഷനായിട്ടിങ്ങനെ
നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതൊരു പിന്നെ ക്ലിയർ ആയിട്ടുള്ള കൃത്യമായിട്ട് നമുക്ക് നിർവചിക്കാൻ പറ്റുന്ന ഏത് രീതിയിലാണ് ഇതിൻ്റെ ട്രെൻഡൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ സക്സഷൻ പുറത്തു നിന്ന് ആളുകൾ ഇങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസ് എക്കണോമിക് ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ എന്ത് ചെയ്യുക, അവിടുന്ന് അതൊക്കെ ഒഴിവാക്കിയിട്ട് പുറത്തേക്ക് പോവുക. അത് പിന്നെ ഒരു പക്ഷേ സബർബിലേക്കായിരിക്കാം, റൂറൽ ഏരിയയിലേക്കായിരിക്കാം, എക്സർബിയിലേക്കായിരിക്കാം. ബിസിനസ് എൻക്രോച്ച്ഡ് ഓൺ നൈബറിങ് സോൺ പെർമനൻ്റ്ലി. ഇത് സാധാരണയായിട്ട് നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ബിസിനസ്സുകൾ ഈ നൈബറിങ് സോണിലേക്ക് കടന്നു കയറുന്നതാണ് സക്സഷൻ എന്ന ഈ രീതിയിൽ നമ്മൾ കാണുന്നത്. അതായത് പുറത്ത് നിന്നപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ അർബൻ ഏരിയയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. പക്ഷേ അവിടുന്ന് പോകുന്ന ഒരാൾ എന്ത് ചെയ്യും, അവിടുത്തെ ബിസിനസ്സൊക്കെ ഒഴിവാക്കിയിട്ട് പോകുന്നത്. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. പക്ഷേ നമുക്കൊരു ഇത് ഏത് ട്രെൻഡ്, ഇതിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്കൊരിക്കലും നിർവചിക്കാൻ സാധ്യമല്ല. അതാണ് ഇക്കോളജിക്കൽ പ്രോസസ്സസ് എന്ന് പറയുന്നത്. ഈ അഞ്ച് ഇക്കോളജിക്കൽ പ്രോസസ്സ് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ടെമ്പോറൽ ആൻഡ് സ്പേഷ്യൽ ഡയമെൻഷൻസ് ഓഫ് ഇമിഗ്രൻ്റ് അഡാപ്റ്റേഷൻസ്. അതായത് ഇമിഗ്രൻസ് ഇവിടേക്ക് കടന്നു വരുന്ന, എന്താണ്, കുടിയേറ്റം ചെയ്തു വരുന്ന ആളുകളുടെ ടെമ്പോറൽ ആൻഡ് സ്പേഷ്യൽ ഡയമെൻഷൻസ്, അതായത് അവരെങ്ങനെയാണ് ആ സ്പേസസ് ഉപയോഗപ്പെടുത്തുന്നത്, അതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് മോഡേൺ അർബൻ സിസ്റ്റം. ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ അർബൻ സിസ്റ്റം, അതായത് മോഡേൺ ആധുനിക നാഗരിക വ്യവസ്ഥ എങ്ങനെയാണ് പരിണമിച്ച് വന്നത്. അതായത് നമ്മൾ മുൻപ് ഉള്ളതിലൊക്കെ പഠിച്ചിട്ടുണ്ട് സിറ്റീസ്, അതായത് അർബൻ സൊസൈറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പോൾ അവിടെ അത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ മറ്റ് സ്ഥലങ്ങളിൽ പലതരത്തിലുള്ള പിന്നെ എന്താണ് ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതോടുകൂടിയിട്ടാണ് സിറ്റീസ് മാർക്കറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്ത്, അങ്ങനെയാണ് അർബൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇന്ന് അതൊരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം ഒരു സ്റ്റഡി ആൻഡ് ഫാസ്റ്റ് ഗ്രോത്താണ് ഈ മോഡേൺ അർബൻ സിസ്റ്റത്തിൽ കാണുന്നത്. അപ്പോൾ അർബൻ സിസ്റ്റം സിംപ്ലി മീൻസ് ദ ഏരിയ ഓഫ് സിറ്റി ഓർ അർബൻ സൊസൈറ്റി, ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻഡിവിജ്വൽസ് എക്സെട്ര. അർബൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സിറ്റി, ഒരു അർബൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സിറ്റിയുടെ ഏരിയയാണ് നമ്മൾ അർബൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിലെന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായിരിക്കാം, ഇൻഡിവിജ്വൽസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പൊളിറ്റിക്കൽ എക്സെട്ര. പിന്നെ ഇൻഡിവിജ്വൽസ്, അപ്പോൾ അതൊക്കെ ഉൾപ്പെടുന്നതാണ് അർബൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഫ്രം ആൻഷ്യൻറ്റ് ടു മോഡേൺ പീരീഡ്. അതായത് ഇത് ആൻഷ്യൻറ്റ് പീരീഡ് മുതൽ മോഡേൺ പീരീഡ് വരെയുള്ള കാലഘട്ടത്തിൽ ഇത് ഇന്ന് വികസിച്ച് വളർന്ന് വികസിച്ച് നിലനിൽക്കുകയാണ്. മോഡേൺ അർബൻ സിസ്റ്റം ഹാസ് ഡെവലപ്ഡ് ത്രൂ അർബൻ ഗ്രോത്ത്. അർബൻ ഗ്രോത്തിലൂടെയാണ് ഈ മോഡേൺ അർബൻ സിസ്റ്റത്തിലേക്ക് ഇത് എത്തി നിൽക്കുന്നത്. അർബൻ ഗ്രോത്ത് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ അർബനൈസ്ഡ് ലാൻഡ് കവർ. ഇറ്റ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദ അർബൻ സോഷ്യൽ സിസ്റ്റംസ് ഓർ അർബനൈസ്ഡ് ലാൻഡ് കവർ. അതായത് ഈ അർബൻ സൊസൈറ്റിയിലുള്ള ഡിഫറെൻ്റ് പാർട്സിൻ്റെ എക്സ്പാൻഷൻ, വളർച്ചയാണ് നമ്മൾ അർബൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. അർബൻ ഗ്രോത്ത്, ഈ അർബൻ ഗ്രോത്ത് പ്രധാനമായിട്ടും നടക്കുന്നത് ഡിഫറെൻ്റ് പ്രോസസ്സിലൂടെയാണ്. അതായത് ഡെമോഗ്രഫിക് കോണ്ടെക്സ്റ്റ്, അത് ഇതിന് നമുക്ക് വേണമെങ്കിൽ സോഴ്സസ് ഓഫ് അർബൻ ഗ്രോത്ത് എന്നും പറയാം. അർബൻ ഗ്രോത്ത് നടക്കുന്നത് ഡിഫറെൻ്റ് സോഴ്സസിലൂടെയാണ്. അത് പിന്നെ പ്രധാനമായിട്ടും ഡെമോഗ്രഫിക് കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷനിലുള്ള ചേഞ്ചിനെ കുറിച്ചാണ് അതിൽ നമ്മൾ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഈ അർബനൈസേഷനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അർബനൈസേഷനിലൂടെയാണ് അർബൻ ഗ്രോത്തും അർബൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരിക. പിന്നെന്താണ് നാച്ചുറൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, പോപ്പുലേഷനിലുള്ള പ്രകൃതിപരമായിട്ടുള്ള വർദ്ധനവ്, അതായത് ജനസംഖ്യ വർദ്ധിക്കുകയും മോർട്ടാലിറ്റി റേറ്റ് കുറയുകയൊക്കെ ചെയ്യുമ്പം ഒരു നാച്ചുറൽ ഇൻക്രീസ് പോപ്പുലേഷനിൽ വരുന്നു. ഇത് അർബൻ സൊസൈറ്റിയുടെ ഗ്രോത്തിന് സഹായിക്കുന്നു. അതിനെ നമ്മൾ ഡെമോഗ്രഫിക് കോണ്ടെക്സ്റ്റ് എന്നാണ് പറയുക, നാച്ചുറൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ
പിന്നെ നെക്സ്റ്റ് വൺ ഈസ് മൈഗ്രേഷൻ. അതായത് മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ദാറ്റ് മേ ബി പെർമനൻറ്റ് ഓർ ടെമ്പററി ഫോർ ഡെഫിനിറ്റ് പർപ്പസസ്. അതായത് എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്രം ഹിസ് പ്ലേസ് ഓഫ് ഒറിജിൻ, അയാളുടെ പ്ലേസ് ഓഫ് ഒറിജിൻ, അയാൾ ജനിച്ച സ്ഥലത്ത് നിന്നും ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ, മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പോകുന്നതിനെയാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്നത് അർബൻ ഗ്രോത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇന്നെവിറ്റബിൾ, ഒഴിച്ചുകൂടാനാവാത്ത ഒരു പിന്നെ എന്താണ് ഒരു പ്രക്രിയയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ചേഞ്ചിങ് ഓഫ് പ്ലേസ് ഓഫ് ബർത്ത് ടു ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ. ഒരു വ്യക്തി എന്താണ് മൂവ് ചെയ്യുക, അതായത് പോവുക ഫ്രം പ്ലേസ് ഓഫ് ബർത്ത് ടു പ്ലേസ് ഓഫ് ബർത്ത് ടു പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ, അതാണ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൈഗ്രേഷന് പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ് ഏജ് ആൻഡ് സെക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റസ് ഒക്കെ മൈഗ്രേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകങ്ങളാണ്, പക്ഷേ ഏജ് ആൻഡ് സെക്സ് ആണ് ബേസിക് ആൻഡ് ഇമ്പോർട്ടൻ്റ് ഡിറ്റർമിനേഷൻ. പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഈ മൈഗ്രേഷൻ ആൻഡ് അർബൻ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാന മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ റൂറൽ ടു അർബൻ മൈഗ്രേഷൻ, അതായത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. പിന്നെ ഇൻ്റർ സിറ്റി മൈഗ്രേഷൻ, സിറ്റിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു സിറ്റിയിൽ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. പിന്നെ സെൻറ്റർ, അതായത് സിറ്റീസിൽ നിന്ന് അതിൻ്റെ ഫ്രിഞ്ച് ഏരിയാസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള മൈഗ്രേഷൻസൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത്. പിന്നെന്താണ് മൈഗ്രേഷൻ ഫ്രം കൺട്രി ടു സിറ്റി, ഇൻട്രാ സിറ്റി മൈഗ്രേഷൻ, വില്ലേജ് ടു സ്മോളർ ടൗൺസ്, ഫ്രം സ്മോളർ ടൗൺസ് ടു സിറ്റീസ്, ഇങ്ങനെയൊക്കെയുള്ള മൈഗ്രേഷൻസാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ അർബൻ ഏരിയയിൽ കാണപ്പെടുന്ന മൈഗ്രേഷൻസ്. പിന്നെ റൂറൽ യൂത്ത്സ്, അഡോളസൻസ് ആൻഡ് ഫീമെയിൽസ് മൈഗ്രേറ്റ് ടു സിറ്റി ഇൻ സെർച്ച് ഓഫ് ജോബ്സ്, എഡ്യൂക്കേഷൻ, ആംനിറ്റീസ് ഓഫ് സിറ്റി ലൈഫ് ആൻഡ് ലൈഫ് പാർട്ട്നേഴ്സ്. പിന്നെ മൈഗ്രേഷനിലുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞാൽ, ട്രെൻഡ്സ് ഇൻ മൈഗ്രേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സെലക്റ്റീവ് പ്രിൻസിപ്പിൾസ് സച്ച് ആസ് ഏജ്, സെക്സ് ആൻഡ് എഡ്യൂക്കേഷൻ. പിന്നെ ആളുകൾ പിന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജോബ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് കൺവീനിയൻസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, ഫെസിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആളുകൾ കൂടുതലായിട്ടും അർബൻ ഏരിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ മൈഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പറഞ്ഞ ഈ എഡ്യൂക്കേഷനും ജോബ്, ഹൗസിങ്, പൊളിറ്റിക്കൽ കോസസ്, റേഷ്യൽ, എക്കണോമിക്, റിലീജിയസ് കോൺഫ്ലിക്ട്സ്, ഇതൊക്കെ മൈഗ്രേഷന് കാരണമാവുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മൈഗ്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പറയുന്നത് ടെക്നോളജി ആൻഡ് ഇൻഡസ്ട്രി. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇൻഡസ്ട്രിയലൈസേഷൻ. അതായത് ഇപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് അർബൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സിറ്റീസിലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആളുകൾ എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിലും അവിടെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് മൈഗ്രേഷനാണ്. ടെക്നോളജിയൊക്കെ ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഫെസിലിറ്റീസ്, ടെക്നോളജീസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഏരിയയിൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏരിയ എന്ത് ചെയ്യുന്നു, സാധ്യതകളിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മൾ പറഞ്ഞ ഇൻട്രാ സിറ്റി, ഇൻ്റർ സിറ്റി എന്നൊക്കെ പറയുന്ന മൈഗ്രേഷൻസ്. പിന്നെ അടുത്തതായിട്ട് ഈ അർബൻ ഗ്രോത്തിന് സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് കൊമേഴ്സ്യലൈസേഷൻ, വാണിജ്യവൽക്കരണം. അതായത് പുതിയ പുതിയ കൊമേഴ്സ്യൽ എൻ്റർപ്രൈസസ് ഉണ്ടാകുന്ന സമയത്ത് ആളുകളായിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഏതെങ്കിലും ബിസിനസ്സുകൾക്ക് ഇവിടെ സാധ്യതകളുണ്ടോയെന്ന് പറഞ്ഞിട്ട് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ലെവലിൽ നിന്ന് വരെ ആളുകൾ അർബൻ സൊസൈറ്റിയെ പിന്നെ അട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ കൊമേഴ്സ്യലൈസേഷൻ എന്നൊക്കെ പറയുന്ന മുമ്പ് കാലത്ത് തന്നെ അർബൻ ഗ്രോത്തിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകമാണ്. പക്ഷേ അത് ഇൻഡസ്ട്രിയലൈസേഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ ശേഷമാണ് ഈ കൊമേഴ്സ്യലൈസേഷനൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്, അർബൻ സൊസൈറ്റിയുടെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് ദ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ ആശയവിനിമയത്തിലും
അതേപോലെ തന്നെ ഗതാഗത സംവിധാനത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അർബൻ ഗ്രോത്തിനെ സഹായിച്ചിട്ടുണ്ട്. അതായത് സിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷനൊക്കെ നല്ല സുഗമമായി വരുന്ന സമയത്ത് സന്ദർഭത്തിൽ ആളുകൾ കൂടുതലും മൈഗ്രേറ്റ് ചെയ്യുകയും ടൗണിൽ അല്ലെങ്കിൽ സിറ്റി ഏരിയകളിൽ താമസിക്കുകയും ചെയ്യുന്നു. പിന്നെ അർബൻ പ്ലാനിംഗ് പോളിസീസാണ് അർബനൈസേഷനെ സഹായിച്ചിട്ടുള്ള മറ്റൊരു ഘടകം. അർബൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിനി അടുത്തൊരു മൊഡ്യൂളിൽ അർബൻ പ്ലാനിംഗ് പോളിസീസ് ഇന്ത്യയുടെ പോളിസീസിനെ കുറിച്ചൊക്കെ പഠിക്കും. അതായത് അവിടെയുള്ള പിന്നെ ഈ അർബൻ സൊസൈറ്റിയിൽ എന്താണ് ആളുകൾക്ക് കൂടുതൽ സുഗമമായ രീതിയിൽ അവരുടെ ജോലിയായാലും താമസമായാലും ഒക്കെ എന്താണ് കൂടുതൽ സുഗമമാവുന്ന രീതിയിൽ ഗവൺമെൻറ് പലതരത്തിലുള്ള പോളിസീസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് അർബൻ പ്ലാനിംഗ് പോളിസീസ് എന്ന് പറയുന്നത്. സിറ്റീസ് ആർ ദ പ്ലാൻഡ് സെറ്റിൽമെൻറ്റ്. സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻഡ് സെറ്റിൽമെൻറ്റ് പാറ്റേൺ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ട്രോപ്പോഗ്രാഫിക്കൽ ഫാക്ടേഴ്സ്. അതായത് പിന്നെ കാലാവസ്ഥ ഇതൊക്കെ എന്താണ് അർബൻ ഗ്രോത്തിന് വളരെയധികം സഹായിക്കുന്നുണ്ട്. പൊതുവേ എന്താണ് ഒരു ഹ്യൂമൻ ലിവിങ്സ് മനുഷ്യ വാസത്തിന് യോഗ്യമായിട്ടുള്ളതും ജോഗ്രഫിക്കലായിട്ടുള്ള പ്രത്യേകതകളൊക്കെ സിറ്റി ഗ്രോത്തിന് അല്ലെങ്കിൽ അർബൻ ഗ്രോത്തിന് സഹായിക്കുന്നു. അവൈലബിലിറ്റി ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്. അതായത് ഇപ്പോൾ നമ്മളൊരു റൂറൽ ഏരിയയിലുള്ള പോലെയല്ല, അർബൻ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഓരോ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും പ്രത്യേകമായിട്ടുള്ള സ്ഥാനമുണ്ട്. അവ എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഈ അർബൻ സൊസൈറ്റീസ് അല്ലെങ്കിൽ സിറ്റീസ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ എന്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു പ്രത്യേക ഭാഗം പ്ലാൻ അർബൻ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും അതായത് എഡ്യൂക്കേഷൻ ആയാലും റിക്രിയേഷണൽ ഫെസിലിറ്റീസും ഒക്കെ നമ്മളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഏരിയയിലാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു സന്ദർഭത്തിൽ എന്താണ് എഡ്യൂക്കേഷനും റിക്രിയേഷണൽ ഫെസിലിറ്റിയും ഒക്കെ ലഭിക്കുന്ന സ്ഥലത്തേക്ക് ആളുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അന്ന് എന്താണ് മുമ്പ് കാലത്തെ അഗ്രികൾച്ചറാണ് അർബൻ ഗ്രോത്തിന് പിന്നെ കൊണ്ടുവന്നത് എങ്കിൽ ഇൻഡസ്ട്രിയലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനാണ് ഇതിനെ ത്വരിതഗതിയിലാക്കിയിട്ട് ഇന്നത്തെ മോഡേൺ അർബൻ സിസ്റ്റത്തിലേക്ക് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. തിയറീസ് ഓഫ് അർബൻ ഗ്രോത്ത്. അർബൻ ഗ്രോത്ത് മീൻസ് ദ എക്സ്പാൻഷൻ ഓഫ് അർബൻ ഏരിയാസ് ഓർ the different parts or institutions of a city or urban society. അർബൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അർബൻ സൊസൈറ്റിയുടെയോ സിറ്റിയുടെയോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് പാർട്സിലുള്ള അതിൻ്റെ എക്സ്പാൻഷൻ അതിൻ്റെ വളർച്ചയാണ് നമ്മൾ അർബൻ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ അർബൻ ഗ്രോത്ത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ സോഴ്സസ് ഓഫ് അർബൻ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് അതിൽ മൈഗ്രേഷൻ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു, പോപ്പുലേഷൻ അതായത് ഡെമോഗ്രഫിക് കോണ്ടെക്സ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിലെന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻസ് ഉണ്ട്. പിന്നെ ഡെമോഗ്രഫിക് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മളെ ബർത്ത് ഡെത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനും ഉണ്ട്. അപ്പോൾ അത് നമ്മളെ ഒരു ജനറൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് അർബൻ ഗ്രോത്ത് നടക്കുന്നതിൻ്റെ ഡിഫറെൻ്റ് സോഴ്സസ്. പക്ഷേ പല തിയറിസ്റ്റുകൾ ലൈക്ക് നെസ്റ്റ് ബർജസ് ചൗവൻസി ഇതുപോലെയുള്ള പല തിയറിസ്റ്റുകളും റോബർട്ട് ഇസ്ര പാർക്ക് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അർബൻ ഗ്രോത്ത് എങ്ങനെയാണ് നടന്നിട്ടുള്ളത് എന്ന് തിയറൈസ് ചെയ്യുന്നു. അതായത് ഒരു സിദ്ധാന്തം, ചില സിദ്ധാന്തങ്ങൾ ഡെവലപ്പ് ചെയ്യുക അർബൻ ഗ്രോത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ ഈ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്ന തിയറീസാണ് കോൺസെൻട്രിക് സോൺ തിയറി എന്ന് പറയുന്നത് ഫസ്റ്റ് തിയറിയാണ്. സെക്കൻഡ് വൺ ഈസ് സെക്ടർ തിയറി. നെക്സ്റ്റ് വൺ ഈസ് മൾട്ടിപ്പിൾ ന്യൂക്ലി തിയറി ആൻഡ് നെക്സ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ തിയറി. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നാല് തിയറികളാണ് അർബൻ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കുന്നത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് തിയറിയാണ് കോൺസെൻട്രിക് സോൺ തിയറി. ഈസ് ദ ഫസ്റ്റ് തിയറി എക്സ്പ്ലെയിൻസ് എബൌട്ട് തിയറീസ് എക്സ്പ്ലെയിൻസ് എബൌട്ട് ദ ഗ്രോത്ത് ഓഫ് അർബൻ സോറി ദ ഗ്രോത്ത് ഓഫ് അർബൻ സൊസൈറ്റി. അപ്പോൾ ഈ കോൺസെൻട്രിക് സോൺ തിയറി ഈസ് ആൽസോ നോൺ ആസ് കോൺസെൻട്രിക് സോൺ മോഡൽ. ഇതിനെ കോൺസെൻട്രിക് സോൺ മോഡൽ എന്നും പറയുന്നുണ്ട്.
ഓർ ബർജസ് മോഡൽ, ബർജസ് മോഡൽ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ദ തിയറി ഫൗണ്ടഡ് ബൈ ഏണസ്റ്റ് ബർജസ് ആൻഡ് റോബർട്ട് ഇസ്ര പാർക്ക്. അപ്പോൾ ഈ തിയറിയെ നമ്മൾ കോൺസെൻട്രിക് സോൺ തിയറി എന്നറിയപ്പെടുന്നുണ്ട്, കോൺസെൻട്രിക് സോൺ മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്, ബർജസ് മോഡൽ എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏണസ്റ്റ് ബർജസും റോബർട്ട് പാർക്കും കൂടിയാണ്. ദ തിയറി ഡെവലപ്ഡ് ബിറ്റ്വീൻ 1925 ആൻഡ് 29 ബേസ്ഡ് ഓൺ ദ സ്റ്റഡി ഓഫ് അമേരിക്കൻ സിറ്റീസ് എസ്പെഷ്യലി ഷിക്കാഗോ സിറ്റി. ദ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് വേർ ഡിഫൈൻഡ് ഇൻ ദ ഫോം ഓഫ് റിംഗ്സ് അറൗണ്ട് ദ കോർ അർബൻ ഏരിയ അറൗണ്ട് വിച്ച് സിറ്റി ഗ്രിയോ. അപ്പോൾ ഇത് പേര് പോലെ തന്നെ എന്താണ് ഈ കോൺസെൻട്രിക് സോൺ തിയറി എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ ഒരു റിങ്ങായിട്ടാണ് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു സെൻറ്ററിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഈ കോൺസെൻട്രിക് സോൺ തിയറിയിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ അതിൻ്റെ അടുത്ത പാർട്ടിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഈ കോൺസെൻട്രിക് സോൺ തിയറി അല്ലെങ്കിൽ കോൺസെൻട്രിക് സോൺ മോഡൽ എന്ന് പറയുന്നത് എന്നത്. ഇറ്റ് ഈസ് ദ പിക്ചോറിയൽ എക്സ്പ്ലനേഷൻ ഓഫ് കോൺസെൻട്രിക് സോൺ മോഡൽ. ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ സിറ്റീസ് ഓർ അർബൻ ഏരിയ ഡെവലപ്ഡ് അറൗണ്ട് ദ റിങ്സ് അറൗണ്ട് ദ റിങ്സ് it is in which the cities are arranged as rings. This theory states that the cities developed in the form of rings. Rings around the center, around a center. അപ്പോൾ ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് റിങ് രൂപത്തിലാണ്, റിങ്ങായിട്ടാണ് സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നത്. സെൻറ്റർ ഒരു സെൻറ്ററിന് ചുറ്റും റിങ് രൂപത്തിലാണ് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഈ കോൺസെൻട്രിക് സോൺ മോഡലിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും സെൻറ്ററിലുള്ള സോണിനെ നമ്മൾ പറയുന്നത് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ഓർ CBD എന്നാണ്. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് സിറ്റി ഹൈ കോൺസെൻട്രേഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഇത് സിറ്റിയുടെ ഒരു സെൻറ്ററാണ്, ഏതൊരു സിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും അതിനൊരു സെൻറ്റർ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് നോൺ ആസ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. ഇവിടെ പോപ്പുലേഷൻ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് സോൺ. ദ ലാൻഡ് ഹാസ് ഹയസ്റ്റ് വാല്യൂ. ഈ ഏരിയയിലുള്ള ലാൻഡിന് വളരെ മൂല്യമുണ്ടായിരിക്കും. അതേസമയം തന്നെ കൊമേഴ്സ്യൽ ആക്ടിവിറ്റി ടേക്കിംഗ് പ്ലേസ് ഇൻ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് വാണിജ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടും നടക്കുന്നത്. ദ സോൺ ഹാസ് ടെർഷ്യറി ആക്ടിവിറ്റീസ് ആൻഡ് ഏൺസ് മാക്സിമം എക്കണോമിക് റിട്ടേൺസ്. അതായത് ടെർഷ്യറി ആക്ടിവിറ്റീസ് ഇറ്റ് ഈസ് കൺസ്യൂമർ ഓറിയൻറ്റഡ് ആക്ടിവിറ്റീസ്. അതായത് ടെർഷ്യറി എക്കണോമിക് ആക്ടിവിറ്റീസാണ് ഇവിടെ കൂടുതലായിട്ടും നടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളുകളായിരിക്കാം, റെസ്റ്റോറൻറ്റ്സ് ആയിരിക്കാം, കൺസ്യൂമേഴ്സിന് നേരിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ ടെർഷ്യറി എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഈ സോണിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങളാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഏരിയയിലാണ് മാക്സിമം എക്കണോമിക് റിട്ടേൺസ് വരുമാനം ലഭിക്കുന്നത്. ദിസ് പാർട്ട് ഹാസ് ടാൾ ബിൽഡിങ്സ് ആൻഡ് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഇവിടെ വളരെ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളും അതേസമയം തന്നെ എന്താണ് ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനും ഈ ഏരിയയുടെ ഒരു പ്രത്യേകതയാണ്, ഈ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഏറ്റവും നടുവിലുള്ള ഓറഞ്ച് കളറിൽ നമ്മൾ കാണുന്ന ആ ഏരിയയെക്കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ CBD എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതിന് ചുറ്റിലും കാണുന്ന ഏരിയയാണ് ട്രാൻസിഷൻ സോൺ. ട്രാൻസിഷൻ സോൺ ട്രാൻസിഷണൽ സോൺ ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസിറ്റ് സോൺ ഓർ സോൺ ഇൻ ട്രാൻസിഷൻ. അപ്പോൾ ഇതിനെ നമ്മൾ ട്രാൻസിറ്റ് സോൺ എന്നും സോൺ ഇൻ ട്രാൻസിഷൻ എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. This zone arranged around central business district. Light industries and slums mainly occupy this zone. Light industries, ചെറിയ ചെറിയ വ്യവസായങ്ങളും അതേപോലെ തന്നെ സ്ലംസ്,
നമ്മൾ പിന്നെ എന്താണ് ചേരി പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഏരിയയാണ് ഇത്. ദ മിക്സഡ് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ യൂസ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ കൊമേഴ്സ്യൽ വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അതേസമയം തന്നെ റെസിഡൻഷ്യൽ സോൺ ആളുകൾക്ക് താമസിക്കാനും ഇത് ഈ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇറ്റ് ഈസ് ദ ഏരിയ വർ ടേക്കിംഗ് പ്ലേസ് ദ കണ്ടിന്യൂസ് ചേഞ്ച്. തുടർച്ചയായിട്ട് മാറ്റങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് വരുന്ന ഒരു ഏരിയയാണിത്. മിക്സഡ് ലാൻഡ് യൂസ് ആണ് ഇവിടെ കാണുന്നത്. നമ്മൾ പറഞ്ഞു റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ, അതേസമയം തന്നെ കാർ പാർക്കിംഗ്, കഫേ, ഓൾഡ് ബിൽഡിങ്സ് ഇതൊക്കെ ഈ സോണിൽ ഒരു ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. This zone is constituted by the buildings which is old structures were earlier used for factories and tenements housing blocks. So this zone is considered to decay. അതായത് ഇത് പ്രധാനമായിട്ടും ഹോം ഓഫ് ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസ്. ഫസ്റ്റ് ജനറേഷൻ ഇമിഗ്രൻസിൻ്റെ വീടുകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ലോവസ്റ്റ് ഹൗസിംഗ് കണ്ടീഷനാണ്, വളരെ താഴ്ന്ന നിലയിലുള്ള ഹൗസിങ്ങുകളാണ് ഇവിടെ, താഴ്ന്ന എന്താണ് എക്കണോമിക്കായിട്ട് വളരെ പിന്നെ ലോവസ്റ്റ് ആയിട്ടുള്ള ആ ലെവലിലുള്ള വീടുകളാണ് ഈ ഏരിയയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് വേർ അറ്റ് ദെയർ പീക്ക്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും ഇവിടെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് ദിസ് ഏരിയ ലൈക്ക് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു ഈ പിന്നെ ബിൽഡിങ്ങുകൾ ഓൾഡ് സ്ട്രക്ചേഴ്സിലുള്ള പഴയ തരത്തിലുള്ള ബിൽഡിങ്ങുകൾ ഈ ഏരിയയിൽ കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഏരിയയെ ഒരു ഡിക്കേയിങ് ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നാശോന്മുഖതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമായിട്ട് സ്ലംസും ഹൗസിങ്ങും റെസിഡൻഷ്യൽ ഏരിയകളും ലോവസ്റ്റ് ഹൗസിങ്ങും ഒക്കെ നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത്. അടുത്തതായിട്ടുള്ളത് ലോ ഇൻകം ഹൗസിംഗ് സോൺ. ലോ ഇൻകം ഹൗസിംഗ് സോൺ ഓർ വർക്കിംഗ് ക്ലാസ് സോൺ. ലോ ഹൗസിംഗ് സോൺ ഓർ വർക്കിംഗ് ക്ലാസ് ഹോം ഓർ ലോ ഇൻകം ഹൗസിംഗ് സോൺ കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഇൻഡിപെൻഡൻറ് വർക്കിംഗ് മാൻസ് ഹോംസ്. ഇറ്റ് ഈസ് ദ പ്ലാൻഡ് റെസിഡൻഷ്യൽ ഏരിയ ക്ലോസ് ടു പ്ലേസസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അതായത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത്. ക്ലോസ് ടു പ്ലേസസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് വർക്കിംഗ് ക്ലാസ് സോൺ ഓർ ലോ ഇൻകം ഹൗസിംഗ് സോൺ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മിഡിൽ ഇൻകം ഹൗസിംഗ് സോൺ ഓർ റെസിഡൻഷ്യൽ സോൺ. സോൺ ഓഫ് ബെറ്റർ റെസിഡൻസ്. നല്ല റെസിഡൻസ് ഉള്ള ഏരിയയാണ് ബെറ്റർ. നല്ല താമസ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല വീടുകൾ സ്ഥിതി ചെയ്യുന്ന സോണാണ് റെസിഡൻഷ്യൽ സോൺ ഓർ മിഡിൽ ഇൻകം ഹൗസിംഗ് സോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സോൺ ഓഫ് ബെറ്റർ റെസിഡൻസ് വേർ ദ പീപ്പിൾ ക്ലർക്ക്സ് സെയിൽസ്മാൻ എക്സെട്ര ആർ ലിവിങ് ദർ. അതായത് ക്ലർക്ക് ഈ പിന്നെ നമ്മളെ സെൻട്രൽ ബിസിനസ് സോണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഈ റെസിഡൻഷ്യൽ സോണിൽ കൂടുതലായിട്ടും കാണുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂട്ടിംഗ് സോൺ ഓർ കമ്മ്യൂട്ടർ സോൺ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓഫ് കോൺസെൻട്രിക് സോൺ. ദിസ് ഈസ് ദ റിംഗ് ഓഫ് എൻസർക്ലിംഗ് സ്മോൾ സിറ്റീസ്, ടൗൺസ് ആൻഡ് ഹാംലെറ്റ്സ്. പീപ്പിൾ ഫ്രം ദീസ് ഏരിയാസ് കമ്മ്യൂട്ട് ഓൺ എ ഡെയിലി ബേസിസ് ടുവാർഡ്സ് ദ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ഫോർ എംപ്ലോയ്മെൻറ്റ് ബട്ട് ലിവ് ഇൻ സ്മോൾ സിറ്റീസ്, ടൗൺസ് ആൻഡ് ഹാംലെറ്റ്സ്. ലോ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് ദ പെക്യുലിയാരിറ്റി ഓഫ് കമ്മ്യൂട്ടിംഗ് സോൺ. ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഐസൊലേറ്റഡ് ആൻഡ് ലൊക്കേറ്റഡ് ഇൻ സബർബ്സ് ആൻഡ് സാറ്റലൈറ്റ് ടൗൺസ്. പീപ്പിൾ ലിവിംഗ് ദിസ് പാർട്ട് വെർ ഹൈ ഇൻകം ഗ്രൂപ്സ്. അപ്പോൾ ഈ കമ്മ്യൂട്ടിംഗ് സോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ കോൺസെൻട്രിക് സോണിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ ഏറ്റവും പുറമെ കാണുന്ന ഒരു പിന്നെ എന്താണ് വലയമാണ് കമ്മ്യൂട്ടിംഗ് സോൺ എന്ന് പറയുന്നത്. കമ്മ്യൂട്ടിംഗ് സോൺ എന്ന് പറയുന്നത് ഇവിടെ പിന്നെ എന്താണ് ഇത് സ്മോൾ സിറ്റീസിനെയും ടൗൺസിനെയും ഹാംലെറ്റ്സിനെയും ഒക്കെ പിന്നെ സർ റൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ യാത്ര ചെയ്തിട്ട് പിന്നെ എന്താണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ജോലി ചെയ്ത് തിരിച്ചു വരുന്ന ആളുകളാണ് ഈ കമ്മ്യൂട്ടർ സോണിൽ. കമ്മ്യൂട്ടർ സോൺ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ട്രാൻസ്പോർട്ടേഷൻ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സോണാണ്.
ഇവിടെ പോപ്പുലേഷൻ അധികം അങ്ങനെ കാണുന്നില്ല. ഹൈ ഇൻകം ഗ്രൂപ്പ്സാണ് ഇവിടെ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർ ഇൻകം ബേസ്ഡ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് വാഹനത്തിൽ പോയിട്ട് ജോലി ചെയ്ത് വരുന്ന ആളുകളാണ്. ഇപ്പോൾ ഈ തിയറിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരു സിറ്റിയും ഡെവലപ്പ് ചെയ്യുന്നത് ഒരു സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏത് സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും ഇങ്ങനെ റിങ്ങായിട്ടാണ് അവ ഡെവലപ്പ് ചെയ്യുന്നതെന്നാണ് ബർജസും പാർക്കും ഈ തിയറിയിലൂടെ പറയുന്നത്. പിന്നെ ഇനി വരുന്ന തിയറികളൊക്കെ ഇതിനെ, ഈ ഒരു കോൺസെൻട്രിക് സോൺ മോഡൽ തിയറിയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് സെക്ടർ തിയറിയും മൾട്ടിപ്പിൾ ന്യൂക്ലി തിയറിയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. This topic we will discuss the sector theory of urban growth. This theory also known as Homer Hoyt, because this theory proposed by Homer Hoyt, an economist and real estate appraiser. The theory proposed in 1939. Theory developed on the basis of the empirical study of 34 empirical study of 34 American cities. This theory emerged as a criticism to concentric zone model theory of Burgess. This theory also known as Hoyt model. The theory was mainly based on residential rent pattern and impact of transportation development. Hoyt argues that cities do not develop in the form of simple rings. Instead, they have sectors. അപ്പോൾ ഈ തിയറി എന്ന് പറഞ്ഞാൽ സെക്ടർ തിയറി എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പിന്നെ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഹോമർ ഹോയ്റ്റ് എന്നാണ്. 1939 ഈ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കോൺസെൻട്രിക് സോൺ മോഡൽ തിയറിയുടെ ക്രിറ്റിസിസമാണ് ഈ തിയറി. അതല്ലെങ്കിൽ അതിലൊരു ഒരു പിന്നെ കോർ ഏരിയയെ ബേസ് ചെയ്തുകൊണ്ടാണ് സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് പറയുന്ന ആ തിയറി എന്താണ് പാർഷ്യൽ തിയറിയാണ് എന്നുള്ളതാണ് ഹോയ്റ്റ് പറയുന്നത്. അപ്പോൾ അതിന് മറികടക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അതായത് ഒരു കോറിൽ നിന്ന് മാത്രമല്ല ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നെ ഡിഫറെൻ്റ് സെക്ടേഴ്സ് ആർ ദ കോസ്, അതായത് വ്യത്യസ്ത സെക്ടറുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു തിയറി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് സെക്ടർ തിയറിയിൽ പറയുന്നത്. ഈ തിയറി അടിസ്ഥാനമാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, റെസിഡൻഷ്യൽ റെൻറ്റ് പാറ്റേണും ട്രാൻസ്പോർട്ടേഷൻ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് സെക്ടർ തിയറിയിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കോൺസെൻട്രിക് സോൺ മോഡൽ തിയറി പറയുമ്പോൾ അതിൻ്റെ കോർ ഏരിയയിലാണ് ഹൈ റെൻറ്റ് പ്ലേസസ് ഉള്ളത്, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ മൂല്യമുള്ള പ്ലേസസ് ഉള്ളത് അതിൻ്റെ കോർ ഏരിയയിലാണ്. പക്ഷേ ഹോയ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭൂമിയുടെ മൂല്യം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ഈ എന്താണ് മൂല്യം കൂടിയ ഭൂമിയുണ്ട്. അപ്പോൾ ആ ഭൂമിക്ക് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ആ ലാൻഡിന് ചുറ്റുമായിട്ട് ഓരോ സിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നു. അല്ലാതെ ഒരു കോറിൽ മാത്രം ഭൂമിക്ക് മൂല്യം കൂടുകയും അതിന് ചുറ്റും പിന്നെ സിറ്റി ഡെവലപ്പ് ചെയ്യുകയും മാത്രമല്ല ചെയ്യുന്നത്, പിന്നെ സെക്ടേഴ്സായിട്ടാണ്. അല്ലാതെ ഒരു കോറിന് ചുറ്റി റിങ്ങുകളായിട്ടല്ല ഒരിക്കലും സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് ഈ തിയറിയിൽ ഹോയ്റ്റ് പറയുന്നത്. സെക്ടർ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ സെക്ടർ കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ 5 ഇലമെൻസ് ലൈക്ക് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്, ഹോൾസെയിൽ, ലൈറ്റ് മാനുഫാക്ചറിങ് ഓർ ഫാക്ടറീസ് ഓർ ഇൻഡസ്ട്രി, തേർഡ് വൺ ഈസ് ലോ ക്ലാസ് റെസിഡൻസ്, നെക്സ്റ്റ് വൺ മീഡിയം ക്ലാസ് റെസിഡൻസ്, നെക്സ്റ്റ് സോൺ ഈസ് ഹൈ ക്ലാസ് റെസിഡൻസ്. ദീസ് 5 കമ്പോണൻസ് കൺസ്റ്റിറ്റ്യൂട്ട് എ സെക്ടർ. More than one sectors are found in different places, but these sectors are constituted by these components. First one is Central Business District. It is also known as Financial District. Financial District. It is the downtown. It is known as downtown. High-rise buildings, banks, large business headquarters are seen in Central Business District. The development of a sector is determined by various factors
such as planning, transportation, class character of residence. That is the first sector. This sector theory is five sectors ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ഈ കോൺസെൻട്രിക് സോൺ തിയറിയിൽ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റർ ബിസിനസ് ഡിസ്ട്രിക്റ്റ് തന്നെയാണ് ഇതിനെ ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റ് എന്നുകൂടെ അറിയപ്പെടുന്നുണ്ട് ഇവിടെ ഡൗൺ ടൗൺ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് അപ്പം വളരെ ഉയരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് ഈ ഏരിയയുടെ അല്ലെങ്കിൽ ഈ സെക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ബാങ്കുകൾ ഉണ്ടായിരിക്കും ലാർജ് ബിസിനസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ പിന്നെ ലാർജ് ബിസിനസ് ഹെഡ്ക്വാർട്ടേഴ്സൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത് പിന്നെ ഓരോ സെക്ടറുകളുടെയും ഡെവലപ്മെൻറ്റിന് തീരുമാനിക്കുന്നത് പ്ലാനിങ് ട്രാൻസ്പോർട്ടേഷൻ ക്ലാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ റെസിഡൻസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ എന്താണ് ഈ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ എന്ന് പറഞ്ഞാൽ ഹൈ റെസിഡൻഷ്യൽ റെൻ്റാണ് അവിടെ കാണപ്പെടുന്നത് പിന്നെ ഭൂമിയുടെ മൂല്യം അവിടെ കൂടുതലായിരിക്കും ഈ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ കൂടുതലായിരിക്കും പിന്നെ അടുത്തതായിട്ട് സെക്കൻഡ് സെക്ടറാണ് ഫാക്ടറീസ് ഓർ ഇൻഡസ്ട്രീസ് ഈ ഫാക്ടറീസ് ഓർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ആൻഡ് റോഡാണ് ഇവിടുത്തെ പ്രത്യേകത ട്രാൻസ്പോർട്ടേഷനെ സുഗമമായ രീതിയിലുള്ള സ്ഥലമാണ് ഫാക്ടറീസ് ഓർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോൾസെയിൽ ലൈറ്റ് മാനുഫാക്ചറിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് വർക്ക്ഡ് ആസ് എ റെസിഡൻഷ്യൽ ഏരിയ ഫോർ ലോ ക്ലാസ് വർക്കേഴ്സ് അതായത് നമ്മൾ പറഞ്ഞു ഈ സെക്കൻഡ് സെക്ടറിൽ എന്ന് പറഞ്ഞാൽ ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെയാണ് കാണപ്പെടുന്നത് അപ്പോൾ ഈ ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ലോ ക്ലാസ് വർക്കേഴ്സിൻ്റെ റെസിഡൻഷ്യൽ ഏരിയയും കൂടിയാണ് ഈ പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഹോൾസെയിൽ ലൈറ്റ് മാനുഫാക്ചറിങ് ഓർ പിന്നെ ഫാക്ടറീസ് ഓർ ഇൻഡസ്ട്രി സെക്ടർ എന്ന് പറയുന്നത് അപ്പോൾ തേർഡ് സെക്ടറാണ് ലോ ക്ലാസ് റെസിഡൻഷ്യൽ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ജനസാന്ദ്രത കൂടുതലായിരിക്കും തേർഡ് സെക്ടറിൽ ജനസാന്ദ്രത കൂടുതലായിരിക്കും സ്മോൾ ഹൗസസ് വിത്ത് പുവർ വെൻ്റിലേഷൻ വളരെ ഡെവലപ്പ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ലോ ക്ലാസ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ നാരോ റോഡ്സ് ആയിരിക്കും ഇടുങ്ങിയ റോഡുകളും പിന്നെ സ്മോൾ ഹൗസസ് വിത്ത് പുവർ വെൻ്റിലേഷൻ വായു സഞ്ചാരമില്ലാത്ത കുഞ്ഞു വീടുകളും ഒക്കെ ആയിരിക്കും പിന്നെ ഇവർ ലോ ക്ലാസ് ഫാമിലി ആയിരിക്കും ഇതൊക്കെയാണ് ഈ തേർഡ് സെക്ടറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ ഈ മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫാക്ടറീസിൻ്റെയും ഇൻഡസ്ട്രീസിൻ്റെയും ഒക്കെ കുറച്ച് വിട്ടായിട്ട് ഫർദറായിട്ട് പിന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഏരിയയാണ് മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് ഇവർ എന്താണ് മിഡിൽ ക്ലാസ് റെസിഡൻഷ്യലിലുള്ള ആളുകൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലുള്ള ഫാക്ടറീസിലും അവിടെയൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അവർ പിന്നെ എന്താണ് അവർക്ക് യാത്രയ്ക്കുള്ള പണം ചിലവാക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ മിഡിൽ ക്ലാസ് റെസിഡൻഷ്യലിൽ താമസിക്കുന്നത് പിന്നെ പൊതുവേ എൻവയൺമെൻ്റൽ പൊല്യൂഷൻ ഈ ഏരിയയിൽ കുറവായിരിക്കും ഈ ഏരിയയിൽ എൻവയൺമെൻ്റൽ പൊല്യൂഷൻ കുറവായിരിക്കും പിന്നെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അവർ പിന്നെ എന്താണ് എക്കണോമിക്കലി സൗണ്ടായിട്ടുള്ള അതായത് സാമ്പത്തികമായിട്ട് നല്ല ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്ന ആളുകളാണ് മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് പിന്നെ അടുത്തത് ഹൈ ക്ലാസ് റെസിഡൻഷ്യലാണ് ഇത് എന്താണ് വളരെ സെക്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു സോണാണ് ഈ സെക്ടറാണ് ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഹൈ ക്ലാസ്സിൽ വേണ്ട അതായത് എക്കണോമിക്കലി ഹയർ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത് പിന്നെ അവർ കുറേ ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസിൽ നിന്ന് ആ സെക്ടറിൽ നിന്ന് ഒരുപാട് പിന്നെ എന്താണ് പിന്നോട്ടുള്ള ഒരുപാട് ദൂരെയാണ് ഇവർ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ഇവിടെ വളരെ കുറവായിരിക്കും പിന്നെ എന്താണ് ക്ലീൻ ആയിട്ടുള്ള ഏരിയയാണ് ഉണ്ടാവുന്നത് ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലേക്ക് സുഗമമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ട് പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മുടക്കാനുള്ള കാശും അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളാണ് ഈ ഹൈ ക്ലാസ് റെസിഡൻഷ്യലിൽ താമസിക്കുന്നത് This section we will discuss the multiple nuclei theory of urban growth, the theory proposed by Chauvin C. Harris and Edward Ullman in 1945.
Chauvency D. Harris was a geographer and worked as a professor of geography at University of Chicago. He is very interested in the topics related with the cities, related with the cities. Edward Ullman was the student of Chauvency. He was also a geographer. The Nature of a City is a paper published by Ullman. The paper gave a better understanding of American cities in later 20th century. The theory states that cities do not grow around a single nucleus but several separate nuclei. Each nucleus acts like a growth point. അതായത് ഈ മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി എന്ന് പറയുന്നത് 1945 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മറ്റ് രണ്ട് തിയറികളെ പോലെ തന്നെ ഇതും അമേരിക്കൻ സിറ്റി ബേസിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറിയാണ്. ഈ തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ചൗവൻസി ഹാരിസ് എന്ന ഒരു ജിയോഗ്രഫറും പിന്നെ എഡ്വേർഡ് ഉൾമാൻ എന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫറുമാണ്. ചൗവൻസി ഹാരിസ് എന്ന ആൾ പൊളിറ്റിക്കൽ സയൻസിലൊക്കെ എക്സ്പേർട്ട് ആയിരുന്നെങ്കിലും അദ്ദേഹം ഒരു ജിയോഗ്രഫർ ആയിരുന്നു. ജിയോഗ്രഫിയുടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഈ സിറ്റീസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്, സിറ്റീസ് ജിയോഗ്രഫി, ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമുള്ള ഏരിയകളായിരുന്നു. അപ്പം ഈ എഡ്വേർഡ് ഉൾമാൻ എന്ന് പറയുന്ന ആൾ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ദ നാച്ചർ ഓഫ് സിറ്റീസ് എന്നത്. ഇത് അമേരിക്കൻ 20th century ഉണ്ടായിട്ടുള്ള അമേരിക്കൻ സിറ്റീസിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പിന്നെ പേപ്പറാണ്. ഇതിൽ മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ തിയറിയിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റി ഇതിപ്പം എന്താണ് ഏറെക്കുറെ ഒരു സെക്ടർ തിയറിയുമായിട്ട് സിമിലറാണ്, പക്ഷേ കോൺസെൻട്രിക് സോൺ തിയറിയെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു സിദ്ധാന്തം കൂടിയാണ് മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് റിലേറ്റഡ് വിത്ത് ഡിഫറെൻ്റ് ന്യൂക്ലിയസുകളുടെ അടിസ്ഥാനത്തിലാണ്. അതായത് പിന്നെ ഡിഫറെൻ്റ് ന്യൂക്ലിയസ്, വ്യത്യസ്ത തരത്തിലുള്ള കേന്ദ്ര ബിന്ദുക്കളുടെ അടിസ്ഥാനത്തിൽ. ഇതെന്താണ്, ഒരു മെട്രോപൊളിറ്റൻ ഏരിയയ്ക്ക് ചുറ്റി നടുവിലൊക്കെ ആയിട്ടാണ് ഈ ന്യൂക്ലി അല്ലെങ്കിൽ ന്യൂക്ലിയസുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ പോർട്ടുകൾ, തുറമുഖങ്ങൾ, യൂണിവേഴ്സിറ്റീസ്, എയർപോർട്ട്സ്, പാർക്ക്, ഇങ്ങനെയുള്ള ഏരിയകൾക്ക് ചുറ്റിലുമായിട്ടാണ്. ഇതൊക്കെയാണ് ന്യൂക്ലിയസുകൾ എന്ന് പറഞ്ഞാൽ സെൻറ്റേഴ്സ് ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ അർബൻ ഗ്രോത്ത്. അർബൻ ഗ്രോത്തിൻ്റെ സെൻറ്റേഴ്സായിട്ട് വർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസുകൾ. അതൊരു പക്ഷേ തുറമുഖങ്ങളായിരിക്കാം, യൂണിവേഴ്സിറ്റീസ് ആയിരിക്കാം, എയർപോർട്ട്സ് ആയിരിക്കാം, പാർക്കുകളായിരിക്കാം, അങ്ങനെയുള്ള ഏരിയകൾക്ക് ചുറ്റിലുമായിട്ട്. അത് ഡിഫറെൻ്റ് പ്ലേസസ്, വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഈ ന്യൂക്ലിയസുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ദ മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി ഓഫ് അർബൻ ഗ്രോത്ത് പ്രപ്പോസ്ഡ് ബൈ ഹാരിസ് ആൻഡ് ഉൾമാൻ ദേ എക്സ്പ്ലെയിൻസ് എബൌട്ട് വേരിയസ് നോഡ്സ് ഓഫ് മൾട്ടിപ്പിൾ ന്യൂക്ലിയർ. ഫസ്റ്റ് വൺ ഈസ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ്, സെക്കൻഡ് വൺ ഹോൾസെയിൽ ലൈറ്റ് മാനുഫാക്ചറിങ്, തേർഡ് വൺ ഈസ് ലോ ക്ലാസ് റെസിഡൻഷ്യൽ, ഫോർത്ത് വൺ മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ, ഫിഫ്ത്ത് വൺ ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ, നെക്സ്റ്റ് വൺ ഈസ് ഹെവി മാനുഫാക്ചറിങ്, സെവൻത്ത് വൺ ഔട്ട്ലൈയിങ് ബിസിനസ് ഡിസ്ട്രിക്റ്റ്, എയ്ത്ത് വൺ റെസിഡൻഷ്യൽ സബർബ്, നയൻത്ത് വൺ ഈസ് ഇൻഡസ്ട്രിയൽ സബർബ്. ഫസ്റ്റ് വൺ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്സ് സ്റ്റിൽ എക്സിസ്റ്റ് ആസ് പ്രൈമറി ന്യൂക്ലിയസ്, ബട്ട് മൾട്ടിപ്പിൾ സ്മോൾ ബിസിനസ് ഡിസ്ട്രിക്ട്സ് ഡെവലപ്ഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അറൗണ്ട് ദ മെട്രോപൊളിറ്റൻ ഏരിയ. അതായത് ഒരു സിറ്റിയുടെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബാങ്ക്സ്, റിയൽ എസ്റ്റേറ്റ്, ഇൻഷുറൻസ് കമ്പനീസ് എന്നിവയൊക്കെയാണ്. അപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഈ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുമ്പം അവ പഴയ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റുകളോട് കോമ്പീറ്റ് ചെയ്യുന്നു എന്നാണ് ഈ തിയറിയിൽ നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ഹോൾസെയിൽ ഓർ ലൈറ്റ് മാനുഫാക്ചറിങ് സോൺ. ദീസ് ബിസിനസ്സസ് ആർ മോർ കൺസ്യൂമർ ഓറിയൻറ്റഡ്.
അതായത് ഈ ബിസ് ഏരിയയിലുള്ള ബിസിനസ് സോണിലുള്ള ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കൺസ്യൂമർ ഓറിയൻറ്റഡ് ആണ്. ഇവർ പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബിസിനസ് ഫേംസിന് നൽകാൻ വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ഓൺ പ്ലേസ്ഡ് നിയർ റെസിഡൻഷ്യൽ ഏരിയാസ്. ഇവ സ്ഥിതി ചെയ്യുന്നത് റെസിഡൻഷ്യൽ ഏരിയാസിന് അടുത്തായിട്ടാണ്. പിന്നെ ഫോർ മാനുഫാക്ചറിങ് ഗുഡ്സ് ദാറ്റ് നീഡ് സ്മോൾ എമൗണ്ട്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സ്പേസ് ഡെവലപ്പ് ഇൻ ദിസ് ഏരിയ. ബിസിനസ് ദാറ്റ് ഓഫർ ഹോൾസെയിൽ ഗുഡ്സ് ലൈക്ക് ക്ലോത്ത്സ് ഫർണിച്ചർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആർ ഫൗണ്ട് ഇൻ ദിസ് നോഡ്. അതായത് ഈ സെക്കൻഡ് നോഡിൽ കാണപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിസിനസ് ഫേംസാണ്. ക്ലോത്ത്സ് ഫർണിച്ചർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ അതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ്സുകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. തേർഡ് വൺ ലോ ക്ലാസ് റെസിഡൻഷ്യൽ. ലോ ക്ലാസ് റെസിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇൻഹാബിറ്റൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് ദേ ആർ ദ വർക്കേഴ്സ് ഇൻ ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. ഫാക്ടറീസിലും ഇൻഡസ്ട്രീസിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ലോ ക്ലാസ് വർക്കേഴ്സാണ്, ലോ ഇൻകം ഗ്രൂപ്പ്സാണ് ഈ ലോ ക്ലാസ് റെസിഡൻഷ്യലിൽ ഉണ്ടാവുന്നത്. ലോ ക്ലാസ് റെസിഡൻഷ്യൽ ഈസ് ആൻ ഇൻഡസ്ട്രിയൽ കോറിഡോർസ് ആർ ദ ലോവർ ഓർ വർക്കിംഗ് ക്ലാസ് റെസിഡൻഷ്യൽ സോൺസ്. ദേ ആർ ലോ ഇൻകം ഗ്രൂപ്പ്സ്. ഹൗസിംഗ് ഈസ് ചീപ്പ് ഡ്യൂ ടു ഇറ്റ്സ് പ്രോക്സിമിറ്റി ടു ഇൻഡസ്ട്രി വേർ പൊല്യൂഷൻ ട്രാഫിക് റെയിൽ റോഡ്സ് ആൻഡ് എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ് മേക്സ് ലിവിംഗ് കണ്ടീഷൻ പുവർ. അതായത് ഈ ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഫാക്ടറിക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെയുള്ള ഹൗസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിരിക്കും. പിന്നെ ഇവിടെ പൊല്യൂഷൻ കൂടുതലായിരിക്കും. ട്രാഫിക്ക് റെയിൽ റോഡ് ഒക്കെ പിന്നെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ ഏരിയ വളരെ എന്താണ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ എൻവിറോൺമെൻറ്റൽ ഹസാർഡ്സ് കൂടുതലായിട്ട് നടക്കുന്ന ഇവിടുത്തെ ലിവിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ലോ ലിവിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ദ പീപ്പിൾ ലിവ് ഇൻ ദിസ് സെക്ടർ ലിവ് ഹിയർ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കമ്മ്യൂട്ട് ടു വർക്ക്. അപ്പോൾ ഇവിടെ ആളുകൾ ഈ ലോ ക്ലാസ് റെസിഡൻഷ്യൽസ് താമസിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് കമ്മ്യൂട്ട് ട്രാവലിംഗ് ചാർജ്. അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള ട്രാവലിംഗ് ചാർജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻഡസ്ട്രിയൽ കോറിഡോറിൽ ആളുകൾ പ്രധാനമായിട്ടും താമസിക്കുന്നത്. ഫോർത്ത് വൺ ഈസ് മിഡിൽ ക്ലാസ് റെസിഡൻഷ്യൽ. ഇറ്റ് ഈസ് എ ലാർജസ്റ്റ് റെസിഡൻഷ്യൽ ഏരിയ. ഇത് ഒരു വലിയൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇറ്റ്സ് എൻവിറോൺമെൻറ്റ് ഈസ് ഗുഡ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ലിവിംഗ്. ഇവിടുത്തെ എൻവിറോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് താമസിക്കാൻ വളരെ അനുയോജ്യമായതാണ്. ദിസ് ഏരിയ ഈസ് എ ബിറ്റ് മോർ ഡിസേറബിൾ ബിക്കോസ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഫാർദർ ഫ്രം ഇൻഡസ്ട്രി ആൻഡ് പൊല്യൂഷൻ. ഈ ഫാക്ടറീസിൽ നിന്നും ഇൻഡസ്ട്രീസിൽ നിന്നും ഒക്കെ വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പൊല്യൂഷൻ കുറവായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ. അപ്പർ ക്ലാസ് പീപ്പിൾ ലിവ്സ് ഇൻ ദിസ് സോൺ. ഇറ്റ് ഈസ് ക്വയറ്റ്. ഇത് വളരെ ശാന്തമാണ്. ക്ലീൻ ആൻഡ് ഹാവ് ലെസ് ട്രാഫിക് ദാറ്റ് ദ അതർ വൺസ്. ദർ ഈസ് എ കോറിഡോർ ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് ടു ദ എഡ്ജ് ഓഫ് ദ സിറ്റി വേർ യു ഫൈൻഡ് പ്രൈം റിയൽ എസ്റ്റേറ്റ്. അതായത് ഈ പിന്നെ ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ നിന്നൊരു പിന്നെ എന്താണ് ട്രാവലിങ്ങിന് വളരെ സുഗമമായിട്ട് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിലെത്താൻ സാധ്യമാവുന്ന തരത്തിലുള്ള റോഡുകളും യാത്രാ സൗകര്യങ്ങളൊക്കെ ഈ ഹൈ ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഹെവി മാനുഫാക്ചറിങ്. ദിസ് സോൺ ഈസ് ഒക്യുപ്പൈഡ് ബൈ ഫാക്ടറീസ് ദാറ്റ് പ്രൊഡ്യൂസ് മെറ്റീരിയൽ ദാറ്റ് ഈസ് ഹെവി ലൈക്ക് കെമിക്കൽസ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ മെഷീനറി മൈനിങ് ആൻഡ് ഓയിൽ റിഫൈനിങ് ഇൻഡസ്ട്രീസ്. അതായത് ഈ സോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കെമിക്കൽസ് രാസവസ്തുക്കൾ സ്റ്റീൽ ഇൻഡസ്ട്രിയൽ മെഷീനറീസ് പിന്നെ എന്താണ് ഖനനം ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഔട്ട്ലൈയിങ് ബിസിനസ് ഡിസ്ട്രിക്ട്സ്. ദ പെക്യൂലിയാരിറ്റി ഓഫ് ദിസ് സോൺ ഈസ് മാൾസ് എയർപോർട്ട്സ് കോളേജസ് കമ്മ്യൂണിറ്റി ബിസിനസ് ആർ ഫൗണ്ട് ഇൻ ദിസ് സോൺ. റെസിഡൻഷ്യൽ സബർബ്. ദിസ് ഏരിയ ഓക്യുപ്പൈഡ് യൂഷ്വലി സിംഗിൾ ഫാമിലി ഹോംസ് ഓൺ എ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി. സിറ്റിയുടെ പുറംപോക്കിൽ എന്താണ് ന്യൂക്ലിയർ ഫാമിലികൾ, അതായത് ഒരു മിഡിൽ ക്ലാസ്സിൽ പെട്ട ആളുകൾ ന്യൂക്ലിയർ ഫാമിലികളൊക്കെ വെച്ച് ഒരു ചെറിയ പ്ലോട്ടുകളിൽ വീടുകൾ ഉണ്ടാക്കി താമസിക്കുന്നതാണ് റെസിഡൻഷ്യൽ സബർബ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സബർബ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ഇൻഡസ്ട്രിയൽ സോഴ്സസ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് ദ സിറ്റി.
സിറ്റിയുടെ പുറമ്പോക്കിലുള്ള ചെറിയ എന്താണ് ഇൻഡസ്ട്രിയൽ സോഴ്സസ് വിഭവ പിന്നെ ഇൻഡസ്ട്രീസ് സ്ഥാപിക്കുകയും അവിടെ സോഴ്സസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഏരിയകളാണ് ഇൻഡസ്ട്രിയൽ സബർബ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇൻഡസ്ട്രിയൽ സോൺസ് ക്രിയേറ്റ് പൊല്യൂഷൻ, ദേ ആർ ലൊക്കേറ്റഡ് എവേ ഫ്രം റെസിഡൻഷ്യൽ ഏരിയാസ്. ഈ ഇൻഡസ്ട്രിയൽ സബർബ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഏരിയാസിൽ നിന്ന് ഒരുപാട് അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതലായിട്ട് ഇൻഡസ്ട്രീസാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അവ പൊല്യൂഷൻസ് സൃഷ്ടിക്കുന്നതിനാൽ മലിനീകരണം സൃഷ്ടിക്കുന്നതിനാൽ അവ കൂടുതൽ അകലെയായിട്ടാണ് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്നും അകലെയായിട്ടാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ന്യൂക്ലിയർ മോഡൽ എന്ന് പറഞ്ഞാൽ ഈ തിയറി ഒരു റിയൽ ആയിട്ടുള്ള പിന്നെ സിറ്റി സ്ട്രക്ചറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്. ബട്ട് ദിസ് തിയറി എക്സ്പ്ലെയിൻസ് ദ കോംപ്ലക്സ് സ്ട്രക്ചർ ഓഫ് അർബൻ സൊസൈറ്റി. അർബൻ സൊസൈറ്റിയുടെ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഈ തിയറിയിലൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് അൻ ആക്സെപ്റ്റബിൾ തിയറി. നമ്മൾ കോൺസെൻട്രേറ്റ് സോൺ തിയറിയൊക്കെ പിന്നെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് മൾട്ടിപ്പിൾ ന്യൂക്ലിയർ തിയറി. This theory analyzes the growth of modern cities. Modern cities in the growth um kuda ee theory lode explain cheyyunnundu. Idu valare widely adopted aayittulla oru model aanu. The concept of suburban developed related with the development of fringe area studies. The term suburban refers to the portion of metropolitan area that is not in the central city. അപ്പം ഈ ഫ്രിഞ്ച് ഏരിയ സ്റ്റഡീസ് അർബൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സിറ്റിയുടെ പുറം ഭാഗത്തുള്ള ഏരിയകളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടിട്ടാണ് സബർബൻ എന്നൊരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മെട്രോപോളിറ്റൻ ഏരിയയുടെ ഭാഗമായിട്ടുള്ളതും എന്നാൽ സെൻട്രൽ സിറ്റിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയയാണ് സബർബൻ എന്ന് പറയുന്നത്. സബർബനൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഷിഫ്റ്റിംഗ് ഓഫ് പോപ്പുലേഷൻ ഫ്രം സെൻട്രൽ അർബൻ ഏരിയാസ് ടു സബർബ്സ് ഓർ ഫ്രിഞ്ച് ഏരിയാസ് ഓഫ് സിറ്റീസ് റിസൾട്ടിംഗ് ഇൻ ദ അർബൻ സ്പ്രൗൾ. അതായത് സബർബനൈസേഷൻ എന്ന് പറയുന്ന പ്രക്രിയ സെൻട്രൽ അർബൻ ഏരിയയിൽ നിന്നും സിറ്റിയുടെ ഉൾഭാഗത്ത് നിന്നും പുറത്തേക്ക് ഫ്രിഞ്ച് അതിൻ്റെ അർബൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ സിറ്റിയുടെ അറ്റം പുറത്തുള്ള ഭാഗങ്ങളിലേക്ക് ആളുകൾ പിന്നെ ഷിഫ്റ്റ് ചെയ്യുക, മൈഗ്രേറ്റ് ചെയ്യുക, കുടിയേറുന്നതിനെയാണ് നമ്മൾ സബർബനൈസേഷൻ എന്ന പ്രക്രിയ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ആളുകൾ കുടിയേറാനുള്ള മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അർബൻ സ്പ്രൗളാണ്. അർബൻ സ്പ്രൗൾ എന്ന് പറഞ്ഞാൽ അൺപ്ലാൻഡ് സിറ്റി പ്ലാനിങ് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് ആണ് അർബൻ സ്പ്രൗൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺഡിസയറബിൾ സിറ്റി പ്ലാനിങ് ആണ് അർബൻ സ്പ്രൗൾ എന്ന് പറയുന്നത്. അത് അർബൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് അർബൻ സ്പ്രൗൾ എന്ന് പറയുന്നത്. 1960കൾക്ക് ശേഷം അർബൻ സ്പ്രൗൾ റിഗാർഡഡ് ആസ് ആൻ ഇമ്പോർട്ടൻ്റ് പ്രോബ്ലം ഇൻ മെനി സിറ്റീസ് ത്രൂ ഔട്ട് ദ വേൾഡ്. ലോകത്തിലുള്ള ഒരുപാട് സിറ്റീസിൽ 1960കൾക്ക് ശേഷം ഒരു വലിയ പ്രശ്നമായിട്ട് ഈ അർബൻ സ്പ്രൗൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അർബൻ സ്പ്രൗൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസിംഗ് പ്രോബ്ലംസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇന്നർ സിറ്റി പ്രോബ്ലംസ് ആയിരിക്കാം, ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കാം, അങ്ങനെ പല കാരണങ്ങളുണ്ട്. അതിൽ ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം പോപ്പുലേഷൻ ഗ്രോത്ത്, പിന്നെ ഇൻക്രീസിംഗ് ഇൻ ഹൗസ് ഹോൾഡ് ഫോർമേഷൻ, ദെൻ മോർ സ്പേസ് പെർ പേഴ്സൺ, ഹൗസിംഗ് പ്രിഫറൻസസ്, പിന്നെ ഇന്നർ സിറ്റി പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, അതായത് പുവർ എയർ ക്വാളിറ്റി, നോയ്സ്, സ്മോൾ അപ്പാർട്ട്മെൻറ്റ്സ്, അൺസേഫ് എൻവിറോൺമെൻറ്റ്സ്, സോഷ്യൽ പ്രോബ്ലംസ് ലൈക്ക് ക്രൈം, ജുവനൈൽ ഡെലിൻക്വൻസി, തെഫ്റ്റ്, പിന്നെ എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ്, പോവേർട്ടി, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ആയിരിക്കാം. ലാക്ക് ഓഫ് ഗ്രീൻ ഓപ്പൺ സ്പേസ്, പുവർ ക്വാളിറ്റി ഓഫ് സ്കൂൾസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് കാർ ഓണർഷിപ്പ്, അവൈലബിലിറ്റി ഓഫ് റോഡ്സ്, ലോ കോസ്റ്റ് ഓഫ് ഫ്യുവൽ ഇൻ സബർബൻ ഏരിയാസ്, പുവർ പബ്ലിക് ട്രാൻസ്പോർട്ട്, പിന്നെ വീക്ക് ലാൻഡ് യൂസ് പ്ലാനിങ്, പുവർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്ലാൻസ്, പിന്നെന്താണ് എക്കണോമിക് ഗ്രോത്ത്. നമ്മളൊരു കുറച്ചും കൂടി ഒരു വൈഡർ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ ഗ്ലോബലൈസേഷൻ,
പിന്നെ റൈസിംഗ് ലിവിംഗ് സ്റ്റാൻഡേർഡ്, പ്രൈസ് ഓഫ് ലാൻഡ് ഈസ് ലോ ഇൻ സബർബൻ ഏരിയാസ് ആസ് കമ്പയർഡ് ടു സെൻട്രൽ സിറ്റീസ്. പിന്നെന്താണ്, അവൈലബിലിറ്റി ഓഫ് ചീപ്പ് അഗ്രികൾച്ചറൽ ലാൻഡ്, കോമ്പറ്റീഷൻ ബിറ്റ്വീൻ മുനിസിപ്പാലിറ്റീസ്. ഇതൊക്കെയാണ് അർബൻ സ്പ്രൗഡിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതായത് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനൊക്കെ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്തൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ എന്ത് ചെയ്യും, കൂടുതലായിട്ടിങ്ങനെ ഈ സബർബൻ ഏരിയകളിൽ പിന്നെ താമസാക്കും. അപ്പോൾ അങ്ങനെ താമസാക്കുന്ന സമയത്ത് അർബൻ ഏരിയ എന്താ ചെയ്യുന്നത്, അത് ഗ്രോയിങ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ആ ഏരിയയിൽ നിന്ന് അർബൻ സ്പേസ് കുറച്ചും കൂടെ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തു വരുന്നു. അപ്പോൾ ഈ സബർബനൈസേഷൻ പ്രോസസ്സിലൂടെയും അർബൻ സ്പ്രൗഡിലൂടെയും ഒക്കെ നടക്കുന്നത് എന്താണ്, അർബൻ ഗ്രോത്താണ് ഇതിലൂടെയൊക്കെ നടക്കുന്നത്. പക്ഷേ അർബൻ സ്പ്രൗള് കൊണ്ടാണ് സ്ലംസ് ക്രിയേഷനൊക്കെ നടക്കുന്നത്. അൺപ്ലാൻഡ് ആയിട്ടുള്ള അർബൻ പ്ലാനിങ് നടക്കുന്ന സന്ദർഭത്തിലാണ് സ്ലം ക്രിയേഷൻസൊക്കെ നടക്കുന്നത്. എക്സർബിയ ഈസ് ആൻ അനദർ കൺസെപ്റ്റ് റിലേറ്റഡ് വിത്ത് ഫ്രിഞ്ച് സ്റ്റഡീസ് ഇൻ അർബൻ സോഷ്യോളജി. ദ ടേം എക്സർബിയ വാസ് കോയിൻഡ് ബൈ അഗസ്റ്റ് കോംടെ സ്പെക്ടോസ്കി ഇൻ ഹിസ് ബുക്ക് എൻടൈറ്റിൽഡ് ആസ് ദ എക്സർബനൈറ്റ്സ് പബ്ലിഷ്ഡ് ഇൻ 1955. ദ ടേം യൂസ്ഡ് ടു ഡെസ്ക്രൈബ് ദ റിംഗ് ഓഫ് പ്രോസ്പെറസ് കമ്മ്യൂണിറ്റീസ് ബിയോണ്ട് ദ സബർബ്സ് ദാറ്റ് ആർ കമ്മ്യൂട്ടർ ടൗൺസ് ഫോർ ആൻ അർബൻ ഏരിയ. ഇപ്പോൾ ഈ അർബൻ ഫ്രിഞ്ച് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു കൺസെപ്റ്റാണ് എക്സ് അർബിയ എന്ന് പറയുന്നത്. ഈ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ റിംഗ് ഓഫ് പ്രോസ്പെറസ് കമ്മ്യൂണിറ്റീസ്, അതായത് സബർബൻ ഏരിയയ്ക്ക് ചുറ്റിലുമായിട്ട് കാണപ്പെടുന്ന ഏരിയയാണ് നമ്മൾ എക്സ് അർബിയ എന്ന് പറയുന്നത്. ഇത് കമ്മ്യൂട്ടർ ടൗൺസ് ഫോർ ആൻ അർബൻ ഏരിയ, ഈ ട്രാവലിംഗ് ഒക്കെ ഉള്ള ഒരു ഏരിയ, അർബൻ ഏരിയയിലുള്ള ഒരു ഭാഗമാണ് എക്സ് അർബിയ എന്ന് പറയുന്നത്. ഇതും സിറ്റി ഗ്രോത്തിൻ്റെ അല്ലെങ്കിൽ അർബൻ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നൈബർഹുഡ് ഈസ് എ കോമൺ കൺസെപ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ്, ബട്ട് ഇൻ അർബൻ സ്റ്റഡീസ് ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ കോമൺ സെൻസ് കൺസെപ്റ്റ്. ക്ലാരൻസ് എ പെറി, എ ടൗൺ പ്ലാനർ ഇൻ ന്യൂയോർക്ക്, ഹൂ കോയിൻഡ് ദ ടേം നൈബർഹുഡ് യൂണിറ്റ് ഇൻ 1929. ആഫ്റ്റർ ദാറ്റ് ദ ബിക്കെയിം എൻ ഇൻഎവിറ്റബിൾ കൺസെപ്റ്റ് ഇൻ അർബൻ ആൻഡ് ടൗൺ പ്ലാനിങ്. അപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് നൈബർഹുഡ് എന്നിവയൊക്കെ. പക്ഷേ നമ്മൾ ഈ അർബൻ സ്റ്റഡീസിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കോമൺ സെൻസ് കൺസെപ്റ്റ്, ഇത് കോമൺ സെൻസ് കൺസെപ്റ്റിൽ നിന്നും വ്യത്യസ്തമാണ്. ക്ലാരൻസ് എ പെറി എന്ന ടൗൺ പ്ലാനറാണ് ഈ നൈബർഹുഡ് യൂണിറ്റ് എന്ന ടേം അർബൻ സ്റ്റഡീസിലേക്ക് അല്ലെങ്കിൽ ടൗൺ പ്ലാനിങ് സ്റ്റഡീസിലേക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പിന്നെ അദ്ദേഹം ആ ഒരു ടേം നിർമ്മിച്ചതിന് ശേഷം ഇതൊരു അർബൻ ആൻഡ് ടൗൺ പ്ലാനിങ് സ്റ്റഡീസിലൊരു ഒഴിച്ചുകൂടാനാവാത്ത കൺസെപ്റ്റായി. അപ്പോൾ നൈബർഹുഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആസ് എൻ ഇൻ്റഗ്രേറ്റഡ് ആൻഡ് പ്ലാൻഡ് അർബൻ ഏരിയ റിലേറ്റഡ് ടു ദ ലാർജർ കമ്മ്യൂണിറ്റി of which it is a part and consisting of residential districts, a school or schools, shopping facilities, religious buildings, open spaces and perhaps a degree of service industry. The neighborhood unit as a planning concept evolved in response to the degenerated environmental and social conditions fostered as a consequence of industrial revolution in the early 900s. He used the term neighborhood as an insulating to the community formed after the burgeoning sea of vehicular traffic. ഈ നൈബർഹുഡ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ സിറ്റിയിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരിക്കും. അതായത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടായിരിക്കും, പിന്നെ മാർക്കറ്റ്സ് ഉണ്ടായിരിക്കും, സ്കൂളുകൾ ഉണ്ടായിരിക്കും, പിന്നെ വർഷിപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഓപ്പൺ സ്പേസസ് ഉണ്ടായിരിക്കും, പ്ലേ ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ റിക്രിയേഷൻ ഫെസിലിറ്റീസ്, അങ്ങനെ എല്ലാ പിന്നെ ഘടകങ്ങളും ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് അർബൻ അല്ലെങ്കിൽ ടൗൺ എന്ന് പറഞ്ഞാൽ. ഇത്തരത്തിലുള്ള ഈ ഒരു ഏരിയകളുടെ ഒക്കെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ നൈബർഹുഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ഇത്തരം പിന്നെ ഫെസിലിറ്റീസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് നമ്മൾ നൈബർഹുഡ് എന്ന് പറയുന്നത്. റൂറൽ അർബൻ കണ്ടിന്യൂം ഈസ് എ കൺസെപ്റ്റ് ഡെവലപ്ഡ് റിലേറ്റഡ് വിത്ത് ഫ്രിഞ്ച് സ്റ്റഡീസ് ഇൻ അർബൻ സോഷ്യോളജി. ദ ടേം റൂറൽ അർബൻ കണ്ടിന്യൂം കോയിൻഡ് ബൈ റോബർട്ട് റെഡ്ഫീൽഡ് ഇൻ 1957.
The concept developed on the basis of the study of Redfield about the Mexican peasants, where the rapid urbanization of Mexico through the establishment of urban trades such as the setting up of industries led to a blurring of the differences between urban and rural zone. ഈ അർബൻ ഫ്രിഞ്ച് സ്റ്റഡീസ് അതായത് അർബൻ ഏരിയയുടെ പുറം ഭാഗങ്ങളുമായിട്ട് അല്ലെങ്കിൽ സിറ്റിയുടെ ഔട്ടർ കവറും ഔട്ട്സ്കേർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളുടെ ഒരു ശാഖയുമായി ബന്ധപ്പെട്ടാണ് ഈ റൂറൽ അർബൻ കണ്ടിന്യൂം എന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ടേം കോയിൻ ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് റോബർട്ട് റെഡ്ഫീൽഡ് എന്ന ഫിലോസഫറാണ്. 1947 ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് പിന്നെ ഒരു മെക്സിക്കൻ പെസൻസിൻ്റെ ഒരു സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇവർ താമസിക്കുന്ന ഈ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് അർബനൈസേഷൻ നടക്കുകയാണ്, പെട്ടെന്നുള്ള അർബനൈസേഷൻ. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ അർബൻ ട്രേഡ്സ് അർബനൈസേഷൻ്റെ ആ ഒരു ഘടകങ്ങളായിട്ടുള്ള പിന്നെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയുടെ പിന്നെ സിറ്റി ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇൻഡസ്ട്രീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ അർബൻ ഏരിയയും റൂറൽ ഏരിയയും തമ്മിലുള്ള, അതായത് പിന്നെ റൂറൽ ഏരിയയിലാണ് റാപ്പിഡ് അർബനൈസേഷൻ നടക്കുന്നത്, അവിടെ പെസൻസ് ആണ് താമസിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ രണ്ട് ഏരിയകളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് മങ്ങുക, അതായത് ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് അദ്ദേഹം റൂറൽ അർബൻ കണ്ടിന്യൂം എന്ന് പറയുന്നത്. കൺഅർബേഷൻ ഈസ് എ കൺസെപ്റ്റ് ഡെവലപ്ഡ് റിലേറ്റഡ് വിത്ത് അർബൻ ഗ്രോത്ത് ഓർ അർബൻ ഡെവലപ്മെൻറ്റ്. ദ ടേം വാസ് കോയിൻഡ് ബൈ സർ പാട്രിക് ഗഡ്സ് ഇൻ 1915. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ലാറ്റിൻ വേർഡ് ഹെർബ്സ് മീനിങ് സിറ്റി, ലാറ്റിൻ പ്രഫിക്സ് കോൺ മീനിങ് ടുഗദർ ആൻഡ് സഫിക്സ് ഏഷ്യൻ. It is the agglomeration of cities or urban areas. Conurbation means one city or a conglomerate of very large cities surrounded by extensive suburbs which form a continuous urban and industrial built-up environment. അതായത് ഇപ്പോൾ ഈ കൺഅർബേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് അർബൻ ഗ്രോത്തിലൂടെ അത് ഡെവലപ്പ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് അതിനടുത്തുള്ള സിറ്റികളുമായിട്ട് കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ കൺഅർബേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ സബർബൻ ഏരിയയിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് മറ്റ് സിറ്റീസുമായിട്ട്, പല സന്ദർഭങ്ങളിലും സിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന പിന്നെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ ആണ്. അപ്പോൾ അവ പിന്നീട് എന്ത് ചെയ്യും, പിന്നെ എക്സ്പാൻഡ് ചെയ്ത് അടുത്തുള്ള സിറ്റികളുമായിട്ട് അങ്ങനെ സിറ്റിയുമായി കൂടിച്ചേർന്ന് വീണ്ടും അത് എക്സ്പാൻഡ് ചെയ്ത് മറ്റ് ലാർജ് സിറ്റീസുമായിട്ട് കൂടിച്ചേർന്ന് അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ കൺഅർബേഷൻ എന്ന് പറയുന്നത്. ഒരു സിറ്റി അല്ലെങ്കിൽ ഒരു വലിയൊരു സിറ്റിയുടെ ഭാഗത്തെ എന്താണ് ഒരു കണ്ടിന്യൂസ് അർബൻ ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ബിൽട്ടപ്പ് എൻവിറോൺമെൻ്റ് ആയിട്ട് ഇങ്ങനെ കൂടിച്ചേരുക. ഈ സബർബൻ ഏരിയയിലൊക്കെ പിന്നെ ഇൻഡസ്ട്രീസൊക്കെ തുടങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ ചുറ്റുഭാഗത്തും ആളുകൾ ഇങ്ങനെ റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ടാക്കിയിട്ടും ഇൻഡസ്ട്രീസ് പുതിയതൊക്കെ ഉണ്ടാക്കിയിട്ടും ആ സിറ്റി ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അർബൻ ഏരിയ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് അടുത്തുള്ള സിറ്റിയിലേക്ക് ലയിക്കുന്നു. അതിനെയാണ് നമ്മൾ കൺഅർബേഷൻ എന്ന് പറയുന്നത്. അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് ഈസ് എ ലാൻഡ്മാർക്ക് പേപ്പർ ഓഫ് ലൂയിസ് വേർത്ത് വിച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ അമേരിക്കൻ ജേണൽ ഓഫ് സോഷ്യോളജി ഇൻ 1938. Urbanism is a concept refers to the characteristics of urbanization and urban way of life. The concept was given its final shape by Louis Worth. He was an American sociologist and a member of the Chicago School of Sociology. ഇപ്പോൾ അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട അർബൻ സ്റ്റഡീസിൽ പിന്നെന്താണ് ഒരു ക്ലാസിക്കൽ വർക്കായിട്ട് പരിഗണിക്കുന്ന ഒരു പേപ്പറാണ്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ലൂയിസ് വേർത്താണ്. ഇദ്ദേഹം ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജിയിലെ ഒരു പ്രധാനപ്പെട്ട മെമ്പറും കൂടെയാണ്. അപ്പം ഈ അർബനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർബനൈസേഷൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അർബൻ ലൈഫിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊക്കെയാണ്.
He put forwarded the three sociological propositions concerning the relationship between a habitat and the three factors like size of population, population density and heterogeneity, which are the important factors defining the characteristics of urban way of life. അപ്പോൾ അദ്ദേഹം ഈ അർബൻ ഹാബിറ്റാറ്റും ഈ പോപ്പുലേഷൻ സൈസ് ഓഫ് പോപ്പുലേഷനും അതിൻ്റെ ഡെൻസിറ്റിയും ഹെറ്ററോജീനിറ്റിയും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് അവയെ ക്യാരക്ടറൈസ് ചെയ്യുമ്പം അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമുക്ക് അർബൻ വേ ഓഫ് ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് അല്ലെങ്കിൽ അർബൻ കൾച്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ലൂയിസ് വെർത്ത് ഈയൊരു പേപ്പറിലൂടെ പറയുന്നത്. ഒരു അർബൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് ഈ പിന്നെ ത്രീ ഫാക്ടേഴ്സ് ഹാബിറ്റാറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പറയുന്നതിലൂടെ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ലൂയിസ് വെർത്ത് പറയുന്നത്. സൈസ് ഓഫ് പോപ്പുലേഷൻ ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ ഇൻഫ്ലുവൻസ് ദ ഹാബിറ്റാറ്റ് ഓഫ് അർബൻ സൊസൈറ്റി. ദിസ് പോയിൻറ്റ് മെയിൻലി അനലൈസ്ഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ population and habitat. Increase in size of population leading to competition over scarce resources, which leads to search for alternatives and reduces intimacy and nearness of relations. Large numbers involve a greater range of individual variations. The bonds of kinship, of neighborliness and sentiments arising out of living together are low in urban life. The urbanites mainly depend others for satisfaction of their needs. Personal and intimate contacts are reduced. Since the time of Aristotle, it has been recognized that increase in the number of inhabitants in a settlement beyond a certain limit will affect the relationship between people and habitat. അതായത് ഈ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന ഈ ഒരു പോയിന്റിലൂടെ നമ്മൾ തിയറിസ്റ്റ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സൈസ് ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് ആളുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറഞ്ഞു വരുന്നു. അതായത് അപ്പോൾ ആളുകൾ വർദ്ധിക്കുമ്പോൾ പൊതുവെ എന്താണ്, നമ്മളുടെ റിസോഴ്സസ് പരിമിതമാണ്. അപ്പോൾ ആ റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ വർദ്ധിക്കുന്ന സമയത്ത് തന്നെ ഇൻറ്റിമസിയും നിയർനെസ് ഓഫ് റിലേഷൻസ് ആ ഒരു ബന്ധങ്ങളുടെ അടുപ്പവും ഒക്കെ കുറയുന്നു. അപ്പം എന്താണ്, ആളുകൾ പൊതുവെ കോമ്പറ്റിറ്റീവായി മാറുന്നു. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ഈ അർബൻ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് തന്നെ അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്നു, ആളുകൾ പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് റൈസ്, സ്റ്റാറ്റസ്, ഇൻകം, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വേരിയേഷൻസ് കൂടിക്കൂടി വരുന്നു. എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അടിസ്ഥാനത്തിലുള്ള ഇൻഡിവിജ്വൽ വേരിയേഷൻസ് കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഈ പിന്നെ എന്താണ്, സൈസ് ഓഫ് പോപ്പുലേഷൻ ഹാബിറ്റാറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പിന്നെ തിയറിയിലൂടെ അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൽ പിന്നെ എന്താണ്, അരിസ്റ്റോട്ടലിൻ്റെ കാലഘട്ടം മുതൽ തന്നെ പറയുന്നുണ്ട് ഒരു സെറ്റിൽമെൻറ്റിലുള്ള ഇൻഹാബിറ്റൻസ് അതിൻ്റെ ആ ഒരു പിന്നെ കപ്പാസിറ്റിയിൽ അധികം പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പലതരത്തിലുള്ള പിന്നെ എന്താണ് ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസും അറൈസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗ്രീക്ക് സൊസൈറ്റിയിലൊക്കെ ഒരു കാലത്ത് നിലനിന്നിരുന്ന സിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ എന്താണ് ഒരു ലിമിറ്റഡ് പോപ്പുലേഷൻ, അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ്, അതായത് ഫുഡ് ഷോർട്ടേജ് ഒക്കെ അവിടെ വരുന്നു. അപ്പോൾ സൈസ് ഓഫ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ് ആളുകൾ തമ്മിലുള്ള പിന്നെ കോണ്ടാക്ട്സ് അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് നിയർനെസ്സൊക്കെ ഇൻറ്റിമസിയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് ഈ ഒരു പിന്നെ പോയിന്റിലൂടെ നമ്മളുടെ തിയറിസ്റ്റ് പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനാണ്. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ, അപ്പോൾ സെക്കൻഡ് പോയിന്റ് ഡെൻസിറ്റി. ഡെൻസിറ്റി മീൻസ് ദ നമ്പർ ഓഫ് പീപ്പിൾ പെർ യൂണിറ്റ് ഏരിയ. ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി പ്രൊഡ്യൂസസ് ഡിഫറൻഷിയേഷൻ ആൻഡ് സ്പെഷ്യലൈസേഷൻ ആസ് എ നെസസറി കണ്ടീഷൻ ഫോർ സർവൈവൽ.
In denser areas, physical contact will be close and social contacts are distant. Increase in size and density of population are the necessary concomitant of urbanization. Density increases diversification and it also arises competition for space. അപ്പോൾ ഈ ഡെൻസിറ്റിയിലൂടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെൻസിറ്റി വർദ്ധിക്കുന്ന സമയത്ത് ആളുകൾ തമ്മിലുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് എന്ത് ചെയ്യുന്നു, കൂടുന്നു. പക്ഷേ സോഷ്യൽ കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് വളരെ അകന്ന് തന്നെ നിൽക്കുന്നു. പിന്നെ പൊതുവേ ഈ ഡെൻസിറ്റി ജനസാന്ദ്രത കൂടുന്നതിനനുസരിച്ച് എന്താണ് കോമ്പറ്റീഷൻ, താമസ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻസ് വർദ്ധിക്കുന്നു. അതേസമയം തന്നെ ഡെൻസിറ്റി ഡൈവേഴ്സിഫിക്കേഷൻ വിഭാഗീയതകൾ ഒരുപാട് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഡെൻസിറ്റി എന്ന ഈ ക്യാരക്ടറിസ്റ്റിക്സിലൂടെ ഒരു സിറ്റിയുടെ ഹാബിറ്റാറ്റുമായിട്ട് ഇതിന് വളരെയധികം ബന്ധമുണ്ട്. കാരണം സിറ്റീസ് നിലനിൽക്കുന്ന സമയത്ത് അവിടെ ഡെൻസിറ്റി കൂടുകയാണെങ്കിൽ അർബൻ സൊസൈറ്റിയുടെ ഒരു അർബനൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സാണ് ഈ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഡെൻസിറ്റിയിലൂടെ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, അർബൻ സൊസൈറ്റി ഒരു എന്താണ് പിന്നെ കോമ്പറ്റിറ്റീവ് സ്പേസായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്താണ് പിന്നെ അർബൻ സ്പ്രൗൾ ഉണ്ടാവുന്നു. അതേപോലെ തന്നെ അപ്പോൾ ഒരു സിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സാണ് ഈ ഹൈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെറ്ററോജീനിറ്റി ഈസ് തേർഡ് സോഴ്സ്. ഹെറ്ററോജീനിറ്റി മീൻസ് the differentiation. Urban society is the reservoir of people of a variety of cultural, ethnic and social backgrounds, which leading to the assimilation of cultures and form a mass culture. Social interaction among a variety of personality traits break down the rigidity of caste and complicates the class structure. അർബൻ പീപ്പിൾ ആർ എ ഫ്ലൂയിഡ് മാസ് ആൻഡ് ഹെൻസ് എ കളക്റ്റീവ് ബിഹേവിയർ ദർ ഈസ് ആൻ പ്രെഡിക്റ്റബിൾ. ദ ഇൻഡിവിജ്വൽ മൊബിലിറ്റി വാസ് ഹൈ ഇൻ അർബൻ കമ്മ്യൂണിറ്റി ദാറ്റ് ആൾസോ ലീഡിങ് ടു ഇൻസ്റ്റെബിലിറ്റി ആൻഡ് ഇൻസെക്യൂരിറ്റി. അപ്പോൾ അർബൻ സൊസൈറ്റിയുടെ ഒരു പ്രത്യേകതയാണ് സോഷ്യൽ ഹെറ്ററോജീനിറ്റി എന്ന് പറയുന്നത്. അർബൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള എത്തനിക് ഗ്രൂപ്പുകൾ നമുക്കവിടെ കാണാൻ കഴിയും, കൾച്ചറൽ ഗ്രൂപ്പ്സിനെ കാണാൻ കഴിയും. അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആളുകളുടെ കൾച്ചേഴ്സ് തമ്മിൽ അസിമിലേറ്റ് ചെയ്ത് കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മാസ് കൾച്ചർ രൂപപ്പെടുന്നു. അതേസമയം തന്നെ എന്താണ് ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ എമംഗ് എ വെറൈറ്റി ഓഫ് പേഴ്സണാലിറ്റി, ധാരാളം ആളുകൾക്കിടയിൽ ഒരു സാമൂഹികമായിട്ടുള്ള ആശയവിനിമയം നടക്കുന്ന സന്ദർഭത്തിൽ എന്താണ് കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അവിടെ നിലനിൽപ്പുണ്ടാവുന്നില്ല. അതേസമയം തന്നെ എന്താണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് സ്ട്രക്ചർ അവിടെ രൂപപ്പെട്ടു വരുന്നു. അതേസമയം തന്നെ അർബൻ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് മാസ്സാണ്. അതായത് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എപ്പോഴും ചേഞ്ച് ചെയ്യുക, അവരൊരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു ഇൻസ്റ്റെബിലിറ്റിയും ഇൻസെക്യൂരിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ അവരുടെ ബിഹേവിയർ, കളക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് നിർവചിക്കാനാവാത്ത ഒരു കാര്യമായിട്ട് മാറുന്നു. അപ്പോൾ സോഷ്യൽ ഹെറ്ററോജീനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അർബൻ സൊസൈറ്റിയുടെ പെക്യൂലിയാരിറ്റിയാണ്. ഇതിലൂടെ ആളുകൾ തമ്മിലുള്ള എന്താണ് ആളുകൾ തമ്മിലുള്ള കോണ്ടാക്റ്റ് കുറയുന്നു. കാരണം അതൊരു ഫ്ലൂയിഡ് നേച്ചറാണ് എപ്പോഴും ആ പോപ്പുലേഷൻ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പിന്നെന്താണ് സൈക്കോളജിക്കലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റെബിലിറ്റിയും ഇൻസെക്യൂരിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. സോഷ്യൽ ഹെറ്ററോജീനിറ്റി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓൺ ദ ബേസിസ് ഓഫ് കൾച്ചർ, കാസ്റ്റ്, ക്ലാസ്, എത്തനിക് ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര. അപ്പം ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഹെറ്ററോജീനിറ്റിയാണ് അവിടെ കാണപ്പെടുന്നത്. അതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, അർബൻ സൊസൈറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ ഒരു പിന്നെ സോഷ്യൽ ഹെറ്ററോജീനിറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദിസ് പാർട്ട് വി വിൽ ഡിസ്കസ് സബർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്. സബർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് ഈസ് എൻ ആർട്ടിക്കിൾ റിട്ടൺ ബൈ ഹെർബർട്ട് ജെ ഗാൻസ്, ഹു വാസ് എൻ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് who wrote this article as a criticism of Louis Worth's article known as Urbanism as a Way of Life. അപ്പം ഹെർബർട്ട് ജെ ഗാൻസ് എന്ന അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് എഴുതിയിട്ടുള്ള ആർട്ടിക്കിളാണ്
സബർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്നത്. ഇത് പ്രധാനമായിട്ടും ലൂയിസ് വെർത്ത് എഴുതിയിട്ടുള്ള അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന ആർട്ടിക്കിളിൻ്റെ ഒരു ക്രിറ്റിസിസമാണ്. ഇതിൽ ഈ ആർട്ടിക്കിളിൽ വെബർ പറയുന്നത് പോപ്പുലേഷൻ്റെ നമ്പർ, ഡെൻസിറ്റി, ഹെറ്ററോജീനിറ്റി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർബനിസത്തെ നമ്മൾ ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഈ പോപ്പുലേഷനിലുള്ള നമ്പർ, ഡെൻസിറ്റി, ഹെറ്ററോജീനിറ്റി എന്നിവയിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അർബനിസത്തിലെ ലൈഫ് സ്റ്റൈലിന് മാറ്റം വരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്ന ഈ ഒരു കാര്യം ശരിയല്ല എന്നുള്ളതാണ്. അതിനെ ക്രിറ്റിസൈസ് ചെയ്യാണ് ഹെർബർട്ട് ജെ ഗാൻസ് ഈ സബ് അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന ആർട്ടിക്കിളിലൂടെ ചെയ്യുന്നത്. വേർഡ്സ് ആർഗ്യൂഡ് ദാറ്റ് ദ നമ്പർ, ഡെൻസിറ്റി ആൻഡ് ഹെറ്ററോജീനിറ്റി ആർ ദ ത്രീ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസ് ദ ലൈഫ് ഓഫ് സിറ്റി പീപ്പിൾ ആൻഡ് ദീസ് ഹാവ് ഇറ്റ് ടു സോഷ്യൽ കോൺസിക്വൻസസ്. ഈ പ്രധാനമായിട്ടും ഈ നമ്പർ, ഡെൻസിറ്റി, ഹെറ്ററോജീനിറ്റി ഇതാണ് പിന്നെന്താണ് സിറ്റി പീപ്പിളിൻ്റെ ലൈഫിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഇതിന് രണ്ട് സാമൂഹികമായിട്ടുള്ള പരിണിത ഫലങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ദ ക്രൗഡിങ് ഓഫ് ഡൈവേഴ്സ് ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻ ടു എ സ്മോൾ ഏരിയ ലീഡ് ടു സെഗ്രിഗേഷൻ ഓഫ് ഹോമോജീനിയസ് ടൈപ്സ് ഓഫ് പീപ്പിൾ ഇൻ ടു സെപ്പറേറ്റ് നൈബർഹുഡ്. അതായത് ഈ വ്യത്യസ്ത തരത്തിലുള്ള നെക്സ്റ്റ് ഈസ് ദ സെക്കൻഡ് സോഷ്യൽ കോൺസിക്വൻസ് ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ലീഡിങ് ടു ദ ക്ലോസ് ഫിസിക്കൽ പ്രോക്സിമിറ്റി ബട്ട് ഇറ്റ് റെഡ്യൂസസ് ദ ലോ സോഷ്യ ഇറ്റ് റെഡ്യൂസസ് ദ സോഷ്യൽ കോണ്ടാക്ട് വിച്ച് ബ്രോക്ക് ഡൗൺ ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ആൻഡ് എൻകറേജ്ഡ് അസിമിലേഷൻ ആസ് വെൽ ആസ് അക്കൾച്ചറേഷൻ ദ മെൽറ്റിംഗ് പോട്ട് ഇഫക്റ്റ്. വേർത്ത് സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് മെൽറ്റിംഗ് പോട്ട് ഇഫക്റ്റ് വാസ് മോർ പവർഫുൾ ദാൻ ദ ടെൻഡൻസി ഓഫ് സെഗ്രിഗേഷൻ ബട്ട് ദ പ്രഷർ ഇൻവോൾവ്ഡ് ഫ്രം ദ ഡോമിനൻ്റ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വുഡ് ഡിസ്ട്രോയ് ദ ചാൻസസ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ രണ്ടാമത്തെ സോഷ്യൽ കോൺസിക്വൻസസ് ആണ് ഈ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ സാന്ദ്രത, അതായത് ഒരു കിലോമീറ്റർ സ്ഥലത്ത് താമസിക്കുന്ന ആളുകളുടെ സാന്ദ്രത, ആ പോപ്പുലേഷൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആളുകൾ തമ്മിൽ എന്താവും, അടുത്തടുത്ത് വീടുകളോ അല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ഫിസിക്കൽ പ്രോക്സിമിറ്റി ശാരീരികമായിട്ടുള്ള അകലം വളരെ അടുത്തതാവും. പക്ഷെ അവർ തമ്മിൽ എന്തുണ്ടാവില്ല, സോഷ്യൽ കോണ്ടാക്റ്റ് കുറവായിരിക്കും. പൊതുവെ നമ്മൾ അർബൻ ഏരിയയിലുള്ള ആളുകൾ തമ്മിൽ സോഷ്യൽ കോണ്ടാക്റ്റ്, അവരുടെ സാമൂഹികമായിട്ടുള്ള അടുപ്പം വളരെ കുറവായിരിക്കും. അതെന്ത് ചെയ്യുന്നു, വിച്ച് ബ്രോക്ക് ഡൗൺ ദ എക്സിസ്റ്റിംഗ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ്, നിലനിൽക്കുന്ന കൾച്ചറൽ ആൻഡ് സോഷ്യൽ പാറ്റേൺസിനെ തകർത്തിട്ട് അസിമിലേഷനും അക്കൾച്ചറേഷനും ഒക്കെ സാധ്യമാകുന്നു. അതായത് ഒരു മെൽറ്റിംഗ് പോട്ട്, ഡിഫറെൻറ്റ് കൾച്ചറുള്ള ആളുകൾ ഒക്കെ കൂടെ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, കൂട്ടം കൂടി വരുന്നു. അപ്പോൾ ഈ വെർത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൂയിസ് വെർത്ത് എന്ന് പറയുന്ന നമ്മളെ തിയറിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദിസ് മെൽറ്റിംഗ് പോട്ട് എഫക്റ്റ് ഈസ് വാസ് മോർ പവർഫുൾ ദാൻ ദ ടെൻഡൻസി ഓഫ് സെഗ്രിഗേഷൻ. അപ്പോൾ അവിടെയുള്ള ആളുകൾ തമ്മിൽ എന്താവുമല്ലേ ചെയ്യുക, മെൽറ്റിംഗ് പോട്ട് എഫക്റ്റിനേക്കാളും പവർഫുള്ളാവുന്നത് അതിൻ്റെ ഒരു സെഗ്രിഗേഷൻ, അവർ തമ്മിൽ ഹെറ്ററോജീനിയസ് ആയിട്ട്, അതായത് ആളുകൾ തമ്മിലിങ്ങനെ ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ട്, ഈ ഡോമിനൻ്റ് സോഷ്യൽ ആൻഡ് എക്കണോമിക് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കൊണ്ട് ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, പിന്നെ ഈ പ്രൈമറി ഗ്രൂപ്പ് റിലേഷൻഷിപ്പിനുള്ള സാധ്യതകൾ അവിടെ ഇല്ലാതെ പോകുന്നു. അതായത് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി താമസിക്കുമ്പം ഈ അർബൻ ഏരിയയിൽ ഡെൻസിറ്റി, ജനസാന്ദ്രത കൂടും. അപ്പോൾ ആളുകൾ തമ്മിൽ എന്ത് ചെയ്യും, അടുത്തടുത്ത് താമസിക്കുന്ന ഫിസിക്കൽ പ്രോക്സിമിറ്റി കൂടും. ആളുകൾ അത് പിന്നെ അടുത്തടുത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ അടുത്തടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥ വരും. പക്ഷെ ആ ഒരു അവസ്ഥ എന്ത് ചെയ്യുന്നു, സോഷ്യൽ കോണ്ടാക്റ്റിനെ കുറയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു മെൽറ്റിംഗ് പോട്ട് എഫക്റ്റാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ ആളുകൾ ഡിഫറെൻ്റ് കൾച്ചറിലുള്ള ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുന്നൊരവസ്ഥയാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ അത് എന്താണ്, ഈ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സ്വാധീനം കൊണ്ട് അവർക്കിടയിലുള്ള പ്രൈമറി റിലേഷൻഷിപ്പ് ഇല്ലാതാവുന്നു. അങ്ങനെ ആളുകൾ തമ്മിൽ സെഗ്രിഗേറ്റ് ചെയ്തു പോകുന്നു. അപ്പോൾ ഹെർബർട്ട് ജെ ഗാൻസ് എന്ന് പറയുന്ന ഈ തിയറിസ്റ്റ്, സോഷ്യോളജിസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യത്തെ, ഈ രണ്ട് സോഷ്യൽ കോൺസിക്വൻസിനെ അദ്ദേഹം ക്രിറ്റിസൈസ് ചെയ്യുന്നു. ഗാൻസ് ക്വസ്റ്റ്യൻഡ് വേർത്ത്സ് കമ്പാരിസൺ ഓഫ് ഇന്നർ സിറ്റി വിത്ത് ജെസൽ ഷാഫ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ത്രീ കൗൺസ്. അപ്പോൾ
ലൂയിസ് വോർത്ത് എന്ത് ചെയ്യുന്നു, ഇന്നർ സിറ്റിയെ പിന്നെ ഫെർഡിനാൻഡ് ടോണീസിൻ്റെ ജസൽസ് ഷാഫ്റ്റ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനോട് താരതമ്യം ചെയ്യുന്നതിനെ ഗാൻസ് ക്രിറ്റിസൈസ് ചെയ്യാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ദ കൺക്ലൂഷൻസ് ഡിറൈവ്ഡ് ഫ്രം എ സ്റ്റഡി ഓഫ് ഇന്നർ സിറ്റി കാൻ ബി ജനറലൈസ്ഡ് ടു ദ എൻറ്റയർ അർബൻ ഏരിയ. അപ്പം പിന്നെ ലൂയിസ് വോർത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഇന്നർ സിറ്റിയെക്കുറിച്ച് പഠിച്ചിട്ട് അത് കൺക്ലൂഷൻസ് ഡിറൈവ്ഡ് ഫ്രം ദ സ്റ്റഡി ഓഫ് ഇന്നർ സിറ്റി, അതെന്ത് ചെയ്യുന്നു, അർബൻ ഏരിയയിലെ മൊത്തം ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ആകെ അർബൻ സൊസൈറ്റിയുടെ ആകെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ജനറലൈസ് ചെയ്യുന്നു. അത് ചെയ്യാൻ പാടില്ല എന്നാണ് ഗാൻസ് പറയുന്നത്. അതായത് ഇന്നർ സിറ്റിയും ഇന്നർ സിറ്റിയെ ജസ്റ്റിസ് ഷാഫ്റ്റിനോട് ഗാൻസ് സോറി ബർത്ത് കമ്പയർ ചെയ്തതിന് രണ്ടാമത്തെ ഇതായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാണ് ഗാൻസ് ചെയ്യുന്നത്. ദർ ഈസ് നോ സ്ട്രോങ് ഇനഫ് എവിഡൻസ് ടു പ്രൂവ് ഓർ ഡിനേ ദാറ്റ് നമ്പേഴ്സ് ഡെൻസിറ്റി ആൻഡ് ഹെട്രോജീനിറ്റി റിസൾട്ട് ഇൻ സോഷ്യൽ കോൺസിക്വൻസസ് വിച്ച് വർത്ത് പ്രപ്പോസ്ഡ്. അപ്പോൾ അതിൽ ഇദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ, ഈ നമ്പർ ഡെൻസിറ്റി ആൻഡ് ഹെട്രോജീനിറ്റി ഓഫ് പോപ്പുലേഷനിലൂടെ ഉണ്ടാവുന്ന സോഷ്യൽ കോൺസിക്വൻസസിനെ ഡിനേ ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ പ്രൂവ് ചെയ്യുന്നതോ ആയിട്ടുള്ള സ്ട്രോങ് എവിഡൻസസ് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ ഇല്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട്, ഈവൻ ഇഫ് ദ കോസൽ റിലേഷൻഷിപ്പ് കുഡ് ബി വെരിഫൈഡ്, ഈ കാര്യകാരണ ബന്ധങ്ങൾ അതിൽ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും, ഇറ്റ് ക്യാൻ ബി ഷോൺ ദാറ്റ് എ സിഗ്നിഫിക്കൻറ്റ് പ്രപ്പോർഷൻ ഓഫ് സിറ്റീസ് ഇൻഹാബിറ്റൻസ് വർ ഐസൊലേറ്റഡ് ഫ്രം ദീസ് കോൺസിക്വൻസസ് ബൈ സോഷ്യൽ സ്ട്രക്ചേഴ്സ് ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് വിച്ച് ദേ ഐദർ ബ്രോട്ട് ടു ദ സിറ്റി ഓർ ഡെവലപ്ഡ് ബൈ ലിവിങ് ഇറ്റ്. അപ്പോൾ ഈ ഇദ്ദേഹം പറയുന്ന ഈ ഒരു സോഷ്യൽ കോൺസിക്വൻസസിൽ നിന്ന് ഒഴിവായി നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്ന കുറച്ച് ആളുകളും കൂടെ ഇതിലുണ്ട്, അവരെക്കുറിച്ച് ഒരിക്കലും വെറുത്ത് പറയുന്നില്ല എന്നാണ് ഗാൻസ് പറയുന്ന മറ്റൊരു ക്രിറ്റിസിസം. പിന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു അടുത്ത ക്രിറ്റിസിസമാണ് വെർത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ദ ക്വാളിറ്റി ഓഫ് ഇന്നർ സിറ്റി ആസ് ദ ഹോമോജീനിയസ് ഗ്രൂപ്പ് ഇൻ സോഷ്യൽ ആൻഡ് കൾച്ചറൽ മൂറിങ്സ് വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ് വിത്ത് ദ ബ്രീഫ് അനാലിസിസ് ഓഫ് ഇന്നർ സിറ്റി റെസിഡൻസ്. അതായത് ഈ ഇന്നർ സിറ്റിയിലുള്ള ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ മൈഗ്രേറ്റ് ചെയ്തവരാണെങ്കിൽ പോലും അവർ എന്താണ് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള സാമ്യതകളാൽ ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് മാറുന്നു. ഈ ഒരു ക്വാളിറ്റിയെ വെർത്ത് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആർട്ടിക്കിളിൽ സൂചിപ്പിക്കുന്നില്ല എന്നാണ് ഗാൻസ് പറയുന്നത്. അപ്പോൾ ഗാൻസ് ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നർ സിറ്റി റെസിഡൻസ് ആയിട്ടുള്ള 5 ഗ്രൂപ്പ്സിൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പിന്നെ ഇന്നർ സിറ്റി ലൈഫിൻ്റെ ക്വാളിറ്റി, അവർ ഹോമോജീനിയസ് ഗ്രൂപ്പ് ആവുന്ന ആ ഒരു അവരുടെ ആ ഒരു ക്വാളിറ്റിയെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. 5 ഗ്രൂപ്പ്സാണുള്ളത്. ഫസ്റ്റ് വൺ കോസ്മോപൊളൈറ്റ്സ്, സെക്കൻഡ് വൺ ഈസ് ദ അൺമാരീഡ് ഓർ ചൈൽഡ്ലെസ്, തേർഡ് വൺ എത്തനിക് വില്ലേജേഴ്സ്, ഫോർത്ത് വൺ ഈസ് ദ ഡിപ്രൈവ്ഡ് ആൻഡ് ഫിഫ്ത്ത് വൺ ദ ട്രാപ്ഡ് ആൻഡ് ഡൗൺവേർഡ്ലി മൊബൈൽ. കോസ്മോപൊളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, കോസ്മോപൊളൈറ്റ്സ് ഇൻക്ലൂഡഡ് സ്റ്റുഡൻസ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ്, മ്യൂസീഷ്യൻസ്, എൻ്റർടൈനേഴ്സ്, ഇൻ്റലക്ച്വൽസ് ആൻഡ് പ്രൊഫഷണൽസ്. ദെയർ റെസിഡൻഷ്യൽ ഏരിയ ലൊക്കേറ്റഡ് നിയർ ദ സെൻറ്റർ ഓഫ് സിറ്റി. മെനി കോസ്മോപൊളൈറ്റ്സ് ആർ അൺമാരീഡ് ഓർ ചൈൽഡ്ലെസ്. അതേഴ്സ് റെയർ ചിൽഡ്രൻ ഇൻ ദ സിറ്റി. ദ ലെസ് അഫ്ലുവൻറ്റ് വൺസ് മൂവ് ടു ദ സബർബ്സ് ടു റൈസ് ദെയർ ചിൽഡ്രൻ കണ്ടിന്യൂറ്റി ടു ലിവ് ആസ് കോസ്മോപൊളൈറ്റ്സ് ഇൻ ലോവർ മിഡിൽ ക്ലാസ് സബർബ്സ്. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റുഡൻസ്, ആർട്ടിസ്റ്റ്, റൈറ്റേഴ്സ്, മ്യൂസിഷ്യൻസ് ഒക്കെയാണ് ഈ ഒരു കോസ്മോപൊളൈറ്റ്സ് എന്നുള്ള ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്. ഇവരുടെ റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ സിറ്റിയുടെ സെൻറ്ററിലാണ്, അതിന് അടുത്തുള്ള ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോസ്മോപൊളൈറ്റ്സിൽ അധികം ആളുകൾ എന്താണ് അൺമാരീഡ് ആണ് അല്ലെങ്കിൽ ചൈൽഡ്ലെസ് ആണ്. അതല്ലാത്ത ആളുകൾ എന്താണ് കുട്ടികളെ വളർത്താനായിട്ട് അവർ ഈ സബർബൻ ഏരിയയിലേക്ക്, അതേഴ്സ് റെയർ ചിൽഡ്രൻ ഇൻ സിറ്റി, മറ്റുള്ളവർ കുട്ടികളെ സിറ്റിയിൽ വളർത്തുന്നു. പക്ഷേ അതേസമയം തന്നെ എന്താണ് ലെസ് അഫ്ലുവൻ്റ്, അത്ര പണം ഇല്ലാത്ത ആളുകൾ, കയ്യിൽ അത്ര പണം ഇല്ലാത്ത സമ്പന്നരല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നു, അവരുടെ കുട്ടികളെ വളർത്താനായിട്ട് സബർബൻ ഏരിയയിലേക്ക് പോകുന്നു. പക്ഷെ അവർ അവിടെ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ,
കോസ്മോപൊളൈറ്റ്സ് ആയിട്ട് തന്നെ ഈ ലോവർ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് താമസിക്കുന്ന സബർബ്സിൽ കോസ്മോപൊളൈറ്റ്സ് ആയിട്ട് തന്നെ അവർ ജീവിക്കുന്നു എന്നാണ് പിന്നെ ഗ്യാൻസ് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് ദ അൺമാരീഡ് ഓർ ചൈൽഡ്ലെസ്. They are divided into two types. First one is depending on the permanence or transience of their status. അവർ സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ടെമ്പററി ആയിട്ടോ അവരുടെ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ് this part mainly discusses the comparison of outer city and suburbs. ഈ ഒരു ഭാഗത്ത് വെർത്ത് കമ്പയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വെർത്തിൻ്റെ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്ന ഔട്ടർ സിറ്റി ആൻഡ് സബർബ്സ് തമ്മിലുള്ള റിലേഷനെ കുറിച്ച് അല്ലെങ്കിൽ അവയുടെ കമ്പാരിസൺ ആണ് ഈ ഒരു ഇതിൽ നടക്കുന്നത്. ഇവിടെ വെർത്ത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ വെർത്ത് ക്ലെയിംഡ് ദാറ്റ് വെർത്ത് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഇന്നർ സിറ്റി എഫക്റ്റഡ് ബൈ ദ നമ്പർ ഡെൻസിറ്റി ആൻഡ് ഹെറ്ററോജീനിറ്റി വിച്ച് ആർ ലീഡിംഗ് ടു സെഗ്രിഗേഷൻ ഓഫ് ഹോമോജീനിയസ് പീപ്പിൾ ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് നൈബർഹുഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് നാച്ചർ ഓഫ് വർക്ക് ഇൻകം റേഷ്യൽ ആൻഡ് എത്തനിക് ക്യാരക്ടറിസ്റ്റിക്സ് എക്സെട്ര. അപ്പം വെർത്ത് അവകാശപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ ഡെൻസിറ്റി ഹെറ്ററോജീനിറ്റി ഇവ ഈ മൂന്ന് ഘടകങ്ങളാൽ ഇന്നർ സിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ബാധിക്കപ്പെടുന്നുണ്ട്. അപ്പം അതെന്ത് ചെയ്യുന്നുണ്ട് ഹോമോജീനിയസ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ബേസിസ് ഓഫ് പ്ലേസ് നാച്ചർ ഓഫ് വർക്ക് ഇൻകം റേഷ്യൽ ആൻഡ് എത്തനിക് ക്യാരക്ടറിസ്റ്റിക്സ് ഈ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രദേശത്ത് താമസിക്കുന്നവർ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം വെർത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ഗ്യാൻസ് പറയാണ് അദ്ദേഹം പറയുന്ന ഈ സ്വഭാവം യോജിക്കുന്നത് ഏത് ഏരിയക്കാണ് സ്യൂട്ടഡ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റെസിഡൻഷ്യൽ ഡിസ്ട്രിക്ട്സ് ഓഫ് ഔട്ടർ സിറ്റി. ഇത് ഇന്നർ സിറ്റിയിലുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. പിന്നെ എന്താണ് ഇത് ഔട്ടർ സിറ്റി റെസിഡൻഷ്യൽ ഡിസ്ട്രിക്ട്സിൽ കാണപ്പെടുന്ന ഔട്ടർ സിറ്റിയിലുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനോട് ആണ് ഇത് ഈ വെർത്ത് മുമ്പേ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സിന് സാമ്യമുള്ളത്. ഓൾദോ ദീസ് ഡിസ്ട്രിക്ട്സ് കണ്ടെയ്ൻ ദ മെജോറിറ്റി ഓഫ് സിറ്റീസ് ഇൻഹാബിറ്റൻസ് അതായത് ഈ ഔട്ടർ സിറ്റിയിലുള്ള ആളുകളൊക്കെ എന്താണ് കൂടുതലായിട്ട് മെജോറിറ്റി ആളുകളും സിറ്റിയിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ പോലും എന്താണ് ഈ ഔട്ടർ സിറ്റിയിലുള്ള ആളുകൾക്കാണ് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് അദ്ദേഹം പറഞ്ഞ ഈ സെഗ്രിഗേഷൻ ഓൺ ദ ബേസിസ് ഓഫ് പ്ലേസ് നാച്ചർ ഓഫ് വർക്ക് ഇൻകം റേഷ്യൽ ആൻഡ് എത്തനിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇത് കാണുന്നത് എന്നാണ് ഗ്യാൻസ് പറയുന്നത്. വെർത്ത് ഡിസ്ക്ലോസ്ഡ് ലിറ്റിൽ ഡീറ്റെയിൽസ് എബൌട്ട് ദം പക്ഷെ വെർത്ത് ഒരിക്കലും ഈ പിന്നെ ടിപ്പിക്കൽ ഔട്ടർ സിറ്റി റെസിഡൻസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിളിൽ മെൻഷൻ ചെയ്യുന്നില്ല. അതുവരെ നിലനിൽക്കുന്ന പഠനങ്ങളിലൊന്നും ഈ ഒരു ഔട്ടർ സിറ്റിയിലുള്ള പിന്നെ ടിപ്പിക്കൽ റെസിഡൻസിനെ കുറിച്ച് പറയുന്നില്ല. പിന്നെ എന്താണ് അതുവരെയുള്ള പഠനങ്ങൾ ഇൻക്ലൂഡിംഗ് വേർഡ്സ് ആർട്ടിക്കിൾ മെൻഷൻസ് എബൌട്ട് ദ എക്സോട്ടിക് സെക്ഷൻസ് ഓഫ് ഇന്നർ സിറ്റി ഇന്നർ സിറ്റിയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള ആളുകളെക്കുറിച്ച് അല്ല സോറി ഇന്നർ സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഔട്ടർ സിറ്റിയിലേക്ക് കുടിയേറി പാർത്ത ആളുകളെക്കുറിച്ച് മാത്രമാണ് അർബൻ സ്റ്റഡീസിലൊക്കെ പറയുന്നത്. വെർത്ത് ക്യാരക്ടറൈസ്ഡ് ദ റിലേഷൻഷിപ്പ് ഫൗണ്ട് ഇൻ ദിസ് ഏരിയ ആസ് എ സെക്കൻഡറി റിലേഷൻഷിപ്പ് അപ്പോൾ വെർത്ത് പറയുന്നത് എന്താണ് ഈ അർബൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്നർ സിറ്റിയിൽ കാണപ്പെടുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കൻഡറി റിലേഷൻഷിപ്പാണ്. അപ്പോൾ അവരുടെ ഇടയിൽ കൂടുതലായിട്ടും കാണുന്നത് സെക്കൻഡറി റിലേഷൻഷിപ്പാണ്. പക്ഷേ ഗ്യാൻസ് ഈ ഒരു കാര്യത്തെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്. ഗ്യാൻസ് സമ്മറൈസ്ഡ് ദ റിലേഷൻഷിപ്പ് ഫൗണ്ട് ദർ ആസ് ക്വാസി പ്രൈമറി ക്വാസി പ്രൈമറി റിലേഷൻഷിപ്പാണ്. അത് സെക്കൻഡറി റിലേഷൻഷിപ്പിൻ്റെ അത്ര അകന്നതുമല്ല പ്രൈമറി റിലേഷൻഷിപ്പിൻ്റെ അത്ര അടുത്തതുമല്ല അതിൻ്റെ ഇടയിലുള്ള ഒരു ക്വാസി പ്രൈമറി റിലേഷൻഷിപ്പാണ് ഇത്തരം ആളുകൾക്കിടയിൽ കാണുന്നത് എന്ന് വെർത്തിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഗ്യാൻസ് പറയുകയാണ്. വെർത്ത് ഷോസ് ദാറ്റ് ഇൻ ഹിസ് എസ്സേ
The transformation of residents from city to suburbs initiates a new way of life, which causes considerable behavior and personality change in previous urbanites. അപ്പോൾ വെർത്ത് അദ്ദേഹത്തിൻ്റെ എസ്സേയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർട്ടിക്കിളിൽ പറയുന്നത് ഈ സിറ്റിയിൽ നിന്നും ആളുകൾ സബർബിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ പിന്നെ സ്വഭാവം ഒരു എന്താണ് സ്വഭാവത്തിൽ ഒരു പുതിയൊരു സ്വഭാവം അവരിൽ ഉടലെടുക്കുന്നു. ഇനീഷ്യേറ്റീവ് എ ന്യൂ വേ ഓഫ് ലൈഫ് വിച്ച് കോസസ് കൺസിഡറബിൾ ബിഹേവിയർ ആൻഡ് പേഴ്സണാലിറ്റി ചേഞ്ച് ഇൻ പ്രീവിയസ് അർബനൈറ്റ്സ്. ഈ മുമ്പെയുള്ള അർബനൈറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്വഭാവമാണ് സബർബൻ സൊസൈറ്റിയിലേക്ക് പോകുന്ന ആളുകൾ കാണിക്കുന്നത് എന്ന് വെർത്ത് പറയുന്നു. അപ്പോൾ ഗാൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് ട്രാൻസ്ഫോർമേഷൻ മേക്സ് എനി ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് റെസിഡൻസ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചേഞ്ചസ് അവരുടെ ബിഹേവിയറിൽ ഉണ്ടാവാം, പക്ഷെ അത് എത്തരം ഈ എല്ലാ ആളുകളിലും ഈ ഒരു സ്വഭാവ മാറ്റം കാണുന്നില്ല എന്നാണ് പിന്നെ നമ്മൾ ഗാൻസ് പറയുന്നത്. അപ്പം വെർത്തിൻ്റെ ലൂയിസ് വെർത്തിൻ്റെ ഇന്നർ സിറ്റിയിൽ നിന്നും സബർബൻ റീജിയനിലേക്ക് പോകുമ്പോൾ ആളുകളുടെ സ്വഭാവം മാറുന്നു എന്നതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഗാൻസ് പറയുകയാണ്, എല്ലാ ആളുകളുടെ സ്വഭാവത്തിലും മാറ്റം വരുന്നില്ല, പിന്നെ ചില പ്രത്യേകതരം വ്യക്തികൾ. ദ ചേഞ്ചസ് മേ ഒക്യുർ ഇൻ ദ ലൈഫ് ഓഫ് പീപ്പിൾ വേർ ദ മൂവ് ഫ്രം ദ സോഷ്യൽ ഐസൊലേഷൻ ഓഫ് എ ട്രാൻസിയൻ്റ് സിറ്റി ഓർ സബർബിയൻ അപ്പാർട്ട്മെൻ്റ് ബിൽഡിംഗ് ടു ദ ക്വാസി പ്രൈമറി ലൈഫ് ഓഫ് എ നൈബർഹുഡ് ഓഫ് സിംഗിൾ ഫാമിലി ഹോംസ്. അതായത് ഇത്തരം ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വരാം. അതായത് ഈ സിറ്റിയിൽ നിന്ന് പോരുന്ന, അതായത് സിറ്റിയിൽ നിന്ന് സബർബിയൻ അപ്പാർട്ട്മെൻറ്റിലേക്ക്, ഒരു സോഷ്യൽ ഐസൊലേഷനിൽ ജീവിച്ചിട്ട് സബർബിയൻ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുമ്പം അവരുടെ ലൈഫ് ക്വാസി പ്രൈമറി സെറ്റപ്പിലേക്ക്, അത്തരം ഒരു നൈബർഹുഡിലേക്ക് മാറുമ്പോൾ അത്തരം ആളുകളുടെ ലൈഫിൽ മാറ്റം വരാം. പിന്നെ മാറ്റം വരാൻ സാധ്യതയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ, സം അതേഴ്സ് വേർ ഇൻറ്റൻഡ് ടു ചേഞ്ച് ആൻഡ് ദേ ഹാവ് സം ആസ്പിറേഷൻസ് ബിഫോർ ദ മൂവ്. അതായത് ഈ ചേഞ്ചിനോട് അത്രയും ആഭിമുഖ്യമുള്ള ആളുകളുടെ ലൈഫിലും, അങ്ങനെ ലൈഫ് മാറ്റണം എന്ന് അത്രയും ആഗ്രഹിക്കുന്ന ആളുകളുടെ ലൈഫിലും അവർ ഇന്നർ സിറ്റിയിൽ നിന്നും സബർബൻ റീജിയനിലേക്ക് മാറുമ്പോൾ ലൈഫിൽ മാറ്റം വരാം. പക്ഷേ എല്ലാ ആളുകളുടെയും കേസ് അങ്ങനെയല്ല എന്നുള്ളതാണ് ഗാൻസ് പറയുന്നത്. ഇൻ അനദർ പാർട്ട് ഓഫ് ക്രിറ്റിസിസം, ഗാൻസ് കോൺസെൻട്രേറ്റഡ് ദ കമ്പാരിസൺ ഓഫ് സിറ്റി ആൻഡ് സബർബ്സ്. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ബിഹേവിയർ ഓഫ് പീപ്പിൾ ഇൻ അർബൻ റെസിഡൻസ് ഹൂ മൂവ് ഔട്ട് ടു സബർബ്സ്. ദീസ് ടു ഏരിയാസ് ആർ സിമിലർ ഇൻ വേ ഓഫ് ലൈഫ് ഇൻ ബോത്ത് ഈസ്റ്റ് ക്വാസി പ്രൈമറി. His researches in Levittown and New Jersey proves that the move from the city to these predominantly lower middle class suburbs doesn't result in any major behavioral change for most people. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലെവിറ്റൗൺ അല്ലെങ്കിൽ ന്യൂ ജേഴ്സി റിസർച്ചുകൾ പ്രൂവ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മാറ്റം വരുന്നില്ല എന്നാണ്. പിന്നെ ഈ ഏരിയയിലുള്ള ആളുകൾ അധികം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് വേറിട്ട് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ബന്ധങ്ങളും എന്താണ് അവിടെ, ഒരുപക്ഷെ ഒരു ജസ്റ്റ് കൺഫൈൻഡ് ഇൻ ആൻ അക്വൈൻ്റൻസ് ഓർ ഫ്രണ്ട്ഷിപ്പ്, വ്യത്യസ്ത സ്റ്റാറ്റസിലുള്ള ആളുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. അവർ മിക്കവാറും എന്താണ്, ഒരു ചെറിയൊരു അക്വൈൻ്റൻസ് പരിചയമായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിരിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരുടെ നൈബർഹുഡ് അല്ലെങ്കിൽ അവരുടെ ലിവിങ് ഏരിയ എന്ന് റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് അകന്നിട്ടാണ് അവരുടെ റെസിഡൻഷ്യൽ ഏരിയാസ് ഉണ്ടാവുന്നത്. അപ്പോൾ ആളുകൾ തമ്മിൽ പരസ്പരം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, അതല്ലെങ്കിൽ നിയർ അക്വൈൻ്റൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റസ്, ഹയർ സ്റ്റാറ്റസിലുള്ള ആളും ലോവർ സ്റ്റാറ്റസിലുള്ള ആളും ഉണ്ടാകുമ്പോൾ അവരുടെ വർക്കിംഗ് റിലേഷൻഷിപ്പ് ആയിരിക്കാം. പിന്നെ ഈ വോളണ്ടറി അസോസിയേഷൻസ് എന്ന് പറഞ്ഞാൽ അത് മൈനോറിറ്റി ഗ്രൂപ്പിനെ മാത്രം പിന്നെ സ്വാധീനിക്കുന്ന ഒരു പിന്നെ അസോസിയേഷൻസാണ്. പക്ഷെ അവിടെയുള്ള, അപ്പോൾ അവരൊക്കെ ഈ വോളണ്ടറി അസോസിയേഷൻസിനൊക്കെ
വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും അവർ തമ്മിൽ എന്താണ് സെക്കൻഡറി റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ അവർ അതിനേക്കാൾ കുറച്ചുകൂടി അടുത്തതാണ്, എന്നാൽ പ്രൈമറി റിലേഷൻഷിപ്പും അല്ല. അവിടെ പിന്നെ ഈ നൈബർഹുഡിലൊക്കെ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ അങ്ങനെ അനോണിമിറ്റിയോ അതല്ലെങ്കിൽ ഇമ്പേഴ്സണാലിറ്റി പ്രൈവസി ഒന്നുമില്ല, ആളുകൾ തമ്മിലുള്ള റിലേഷനൊക്കെ ഉണ്ട്, പക്ഷെ അതൊരിക്കലും ഒരു സെക്കൻഡറി റിലേഷൻഷിപ്പിൻ്റെ അത്രയും അകന്നതല്ല, എന്നാൽ പ്രൈമറി റിലേഷൻഷിപ്പ് പോലെ അടുത്തതും അല്ല. അതിനിടയിലുള്ള ഒരു ക്വാസി പ്രൈമറി റിലേഷനാണ് അവിടെ കാണുന്നത്. നെക്സ്റ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസിഡൻഷ്യൽ ഏരിയ ഓഫ് സിറ്റീസ് ആൻഡ് സബർബ്സ്. സിറ്റീസിലും സബർബ്സിലും ഉള്ള റെസിഡൻഷ്യൽ ഏരിയയുടെ ഡിഫറൻസസ് ആണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സബർബ്സ് ആർ മോർ ലൈക്ലി ടു ബി ഡോർമിട്രീസ്. ഈ സബർബ്സ് എന്ന് പറഞ്ഞാൽ ഏറിയ രീതിയിലും എന്താണ് ഡോർമിട്രീസാണ്, അതായത് പിന്നെ ആളുകൾ വന്ന് താമസിച്ച് പോകുന്ന സ്ഥലങ്ങളായി അതിനോട് സാമ്യമുള്ള സ്ഥലങ്ങളാണ്. സെക്കൻഡ് വൺ ഈസ് ദേ ആർ ഫാർദർ എവേ ഫ്രം ദ വർക്ക് ആൻഡ് പ്ലേസ് പ്ലേ ഫെസിലിറ്റീസ് ഓഫ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്സ്. സബർബ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്സിൻ്റെ വർക്കിംഗ് ആൻഡ് പ്ലേ ഫെസിലിറ്റീസിൽ നിന്ന് ഒരുപാട് അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ഡിഫറൻസ് ബിറ്റ്വീൻ റെസിഡൻഷ്യൽ ഏരിയ ഇൻ സിറ്റി ആൻഡ് സബർബ്സ്. സബർബ്സ് ആർ ന്യൂവർ ആൻഡ് മോർ മോഡേൺ ദാൻ സിറ്റി റെസിഡൻഷ്യൽ ഏരിയ. സിറ്റി റെസിഡൻഷ്യൽ ഏരിയയേക്കാൾ കൂടുതൽ മോഡേൺ ആണ് സബർബ്സ്. അതേപോലെ തന്നെ അതെന്താണ് ന്യൂവർ ആണ്, പുതിയതാണ്. ഫോർത്ത് വൺ ഈസ് ദേ ആർ ബിൽട്ട് അപ്പ് വിത്ത് സിംഗിൾ ഫാമിലി. അവിടെ കൂടുതലായിട്ടും സിംഗിൾ ഫാമിലിയാണ് കാണുന്നത്, ഒരു മൾട്ടി ഫാമിലി സ്ട്രക്ചറിനേക്കാളും. ആൻഡ് ആർ ദെർഫോർ ലെസ് ഡെൻസ്. അതുകൊണ്ട് തന്നെ അവ എന്താണ് ലെസ് ഡെൻസ്, ജനസാന്ദ്രത കുറഞ്ഞ പ്രദേശമാണ്. ദെയർ പോപ്പുലേഷൻ ആർ മോർ ഹോമോജീനിയസ്. സബർബ്സിലുള്ള പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്, സാമ്യമുള്ള ആളുകളാണ് അവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ദെയർ പോപ്പുലേഷൻ ഡിഫർ ഡെമോഗ്രഫിക്കലി. അവരുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമ്മൾ ഡെമോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ അവിടെ യങ്ങർ പീപ്പിളിനെ കാണപ്പെടുന്നു, പിന്നെ മാരീഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, പിന്നെന്താണ് ഹയർ ഇൻകം ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും, പിന്നെ വൈറ്റ് കോളർ ജോബ്സ് ഉള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെ ഡിഫറൻഷ്യലി ഡെമോഗ്രഫിക്കലി അവർ ഡിഫറൻ്റാണ്. അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് സബർബൻ റീജിയനിൽ കാണപ്പെടുന്നത്. പിന്നെ അടുത്തതായിട്ട് ദ സോഷ്യൽ കോൺസിക്വൻസസ് ഓഫ് ഡിഫറൻസസ്. ഇത്തരത്തിലുള്ള ഈ ഡിഫറൻസസ് ഉണ്ടല്ലോ, ഏരിയയിൽ കാണപ്പെടുന്ന ഡിഫറൻസസ്, അതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഇൻ ഡെൻസിറ്റി ആൻഡ് ഹൗസ് ടൈപ്പ് സീം ഓവർ റേറ്റഡ്. ആ ഡെൻസിറ്റിയിലും പിന്നെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന സോഷ്യൽ കോൺസിക്വൻസസും, അതേപോലെ തന്നെ ഹൗസ് ടൈപ്പ് വീടിൻ്റെ ഒരു സ്ട്രക്ചറും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ഗാൻസ് പറയുന്നു. ഹൗസ് ടൈപ്പ് എഫക്ട്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നൈബേഴ്സ്. അപ്പോൾ ഈ സിറ്റി ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗസ് ടൈപ്പ് വീടിൻ്റെ സ്ട്രക്ചറിനനുസരിച്ച് നൈബേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. ദേ ഹാവ് മോർ ചാൻസസ് ഫോർ വിഷ്വൽ കോൺടാക്ട് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ഹോം ഓണേഴ്സ്. അതായത് അടുത്തടുത്ത വീടുകളിലുള്ള ആളുകൾ തമ്മിൽ വിഷ്വൽ കോൺടാക്റ്റിന് അവസരങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ആളുകൾ തമ്മിൽ റിലേഷൻഷിപ്പ് സോഷ്യബിളായിരിക്കും. പിന്നെ അതിന് പുറമേ ആയിട്ട് അവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഫിസിക്കൽ ക്ലോസ്നെസ്സിനേക്കാളേറെ ഹോമോജീനിറ്റി ഓഫ് റെസിഡൻസ്, അതായത് റെസിഡൻസ് അവിടെ താമസിക്കുന്ന ആളുകൾ ഹോമോജീനിയസ് ആണ്. അതാണ് അവരുടെ സോഷ്യബിലിറ്റിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിറ്റർമിനൻ്റ്. ഇഫ് ദ പോപ്പുലേഷൻ ഈസ് ഹെറ്ററോജീനിയസ് ദർ ഈസ് ലിറ്റിൽ സോഷ്യൽ കോൺടാക്ട് ബിറ്റ്വീൻ നൈബേഴ്സ്. അവിടെ ഹെറ്ററോജീനിയസ് ആയിട്ടുള്ള ആളുകളായിരുന്നു എങ്കിൽ ആ നൈബർഹുഡ് നൈബേഴ്സ് തമ്മിലുള്ള സോഷ്യൽ കോൺടാക്ട് കുറയുമായിരുന്നു. അപ്പോൾ അവരുടെ പിന്നെ ഹൗസ് ടൈപ്പിൻ്റെ പ്രത്യേകതയും അതേസമയം തന്നെ എന്താണ് അവരുടെ ഹോമോജീനിറ്റി ആണ് അവരുടെ സോഷ്യബിലിറ്റിയെ തീരുമാനിക്കുന്നത്. ദ ഡെമോഗ്രഫിക് ഡിഫറൻസസ് ബിറ്റ്വീൻ സിറ്റീസ് ആൻഡ് സബർബ്സ് ആർ വെരി ലോങ്. സിറ്റിയിലും സബർബിലും ഉള്ള ആളുകളുടെ ഡെമോഗ്രഫിക് ഡിഫറൻസസ്, ജനസംഖ്യാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വ്യത്യസ്തമാണ്. ദ ഏജ് ഓഫ് ഏരിയ ആൻഡ് കോസ്റ്റ് ഓഫ് ഹൗസിംഗ് ആർ ദ ഡിറ്റർമിനൻസ് ഓഫ് ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ്.
അതായത് ഡെമോഗ്രഫി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ കൂടുക കുറയുക, ഇതാണ് ഡെമോഗ്രഫി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ സിറ്റി ഏരിയയിൽ ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സിനെ തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ദ ഏജ് ഓഫ് ഏരിയ, അതായത് പഴക്കം ചെന്ന ഏരിയകൾ. ഇപ്പോൾ പഴക്കം ചെന്ന ബിൽഡിങ്ങുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഹൗസിംഗ്, കോസ്റ്റ് ഓഫ് ഹൗസിംഗ് അവിടെ താമസിക്കുന്ന റെൻറ്റ് അല്ലെങ്കിൽ വീടിൻ്റെ വിലയൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആളുകളെ കൂടുതലായിട്ട് ആകർഷിക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അതേസമയം തന്നെ പുതിയ ഏരിയകൾ, ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന പഴയ ഏരിയകളെ പോലെയല്ല, നല്ല പുതിയ റെസിഡൻഷ്യൽ ഏരിയാസാണ്, അവിടെ ഒരു മീഡിയം ലെവലിലുള്ള ഹൗസിംഗ് ഒക്കെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെമോഗ്രഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ച് ചെയ്യുന്നു. അതായത് അവിടെ ആളുകൾ കൂടുതലായിട്ട് തിങ്ങിപ്പാർക്കുന്നു. അതൊന്നും അല്ലാത്ത ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ലെസ് ഡെൻസിറ്റി ആയിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ ഒരു പിന്നെ നമ്പർ, ഡെൻസിറ്റി, പോപ്പുലേഷൻ, ഇതിൻ്റെ സോഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ മറ്റ് പല കാരണങ്ങളുമാണ് എന്നാണ് ഹെർബർട്ട് ജെ ഗാൻസ് ഇതിൽ പറയുന്നത്. ഈ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം പിന്നെ ഇത് ചില സ്ഥലങ്ങളിൽ മാത്രം, വെർത്തിൻ്റെ ആർട്ടിക്കിൾ ചില സ്ഥലങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഇന്നർ സിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതേസമയം തന്നെ എന്താണ് ഈ ഔട്ടർ സിറ്റിയിലുള്ള ടിപ്പിക്കൽ റെസിഡൻസിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നില്ല. ഇന്നർ സിറ്റിയിൽ നിന്ന് ഔട്ടർ സിറ്റിയിലേക്ക് കുടിയേറി പാർത്ത ആളുകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഒരു പിന്നെ ജെസൽസ് ഷാഫ്റ്റ് എന്നുള്ള കൺസെപ്റ്റുമായിട്ട് അദ്ദേഹം ഇന്നർ സിറ്റിയിലെ ക്യാരക്ടറിസ്റ്റിക്സിന്, അതായത് ജെസൽ ഷാഫ്റ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറി റിലേഷൻഷിപ്പാണ്, അത് ഇന്നർ സിറ്റിയുടെ ആകെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അദ്ദേഹം പിന്നെ ക്യാരക്ടറൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നർ സിറ്റിയുടെ ഈ ഔട്ടർ സിറ്റിയുടെ ക്വാളിറ്റീസിനെ, ഹോമോജീനിയസ് ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ വെർത്ത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ഗാൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും സബ് അർബനിസം എന്ന് പറയുന്നത്, അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഗാൻസ് തകർക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്യാണ് അദ്ദേഹം പറയുന്നത്, സബ് അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ്. പിന്നെന്താണ് ഈ ഒരു പിന്നെ നമ്മൾ ഒരു ഇന്നർ സിറ്റിയിൽ നിന്ന് സബ് അർബൻ റീജിയനിലേക്ക് വരുന്നതോടുകൂടിയിട്ട് ആളുകളുടെ സ്വഭാവം മാറുന്നു. അപ്പോൾ ആ ഒരു സ്റ്റാൻഡിനെ ഗാൻസ് ക്രിറ്റിസൈസ് ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഇതിൽ പിന്നെ നമ്പർ, ഡെൻസിറ്റി, ഹെറ്ററോജീനിറ്റി എന്നുള്ള മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അർബനിസം ആസ് എ വേ ഓഫ് ലൈഫ് എന്ന ആർട്ടിക്കിൾ മുന്നോട്ട് പോകുന്നത്. ആ മൂന്ന് കാര്യങ്ങളെ വളരെ നിശിതമായിട്ട് വിമർശിക്കുകയാണ് ഗാൻസ് ചെയ്യുന്നത്.